ഗ്ലോറി ടു ഗാഡ്, ഹാലലൂയ്യ ഹാലലൂയ്യ. എല്ലാവർക്കും അല്പസമയം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാറുണ്ട്. ഹാലലൂയ്യ. ഗ്ലോറി ടു ഗാഡ്, ഹാലലൂയ്യ ഹാലലൂയ്യ. എല്ലാ കണ്ണുകളും അടയട്ടെ. ആരും അങ്ങുമിങ്ങും അലക്ഷ്യമായിരിക്കേണ്ട. ഇന്ന് പകൽക്കാലം ചില മാസങ്ങൾക്ക് ശേഷം നമ്മൾ ആരാധനാലയം നമുക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുന്നു. ആ ദൈവത്തെ നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവപാദപീഠത്തെങ്കിൽ വളരെ പ്രാർത്ഥനയോടുകൂടി ആമീൻ അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമീൻ. ലെറ്റ് അസ് പ്രൈസ് അവർ ഗാഡ്, ലെറ്റ് അസ് പ്രൈസ് അവർ ഗാഡ്. ഹാലലൂയ്യ. വി വർഷിപ്പ് യു ലോർഡ്, വി മാഗ്നിഫൈ യുവർ നെയിം ലോർഡ്. ഫാദർ, വി ലിഫ്റ്റ് അപ്പ് യുവർ നെയിം ദിസ് മോർണിംഗ്. ഹാലലൂയ്യ. താങ്ക് യു മജസ്റ്റി. ഹാലലൂയ്യ. താങ്ക് യു മജസ്റ്റി. ഹാലലൂയ്യ. ഗ്ലോറി ടു ഗാഡ്. ഗ്ലോറി ടു ഗോഡ്. എല്ലാ അധരങ്ങളും ചലിക്കട്ടെ, എല്ലാ അധരങ്ങളും ചലിക്കട്ടെ, എല്ലാ അധരങ്ങളും ചലിക്കട്ടെ. ഇന്ന് പകൽക്കാലം വലിയവനായ ദൈവത്തെ ഒന്ന് വാഴ്ത്തട്ടെ. ഹാലലൂയ്യ. റൂഡാമാന ഹത്തുരാ ലഗശസിയ. ഗ്ലോറി ടു ഗാഡ്. ഹാലലൂയ്യ 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 ഹാലലൂയ്യ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഹാലലൂയ്യ 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 ഹാലലൂയ്യ. ഗ്ലോറിയാന്തന ബൗഡബാരബലഭേഖാന ഹതുര വൈഡാലഗശസിയ. താങ്ക് യു ഓൾമൈറ്റി. ഹാലലൂയ്യ. താങ്ക് യു ഓൾമൈറ്റി. ഹാലലൂയ്യ. ഓ റബബ ഹത്തൽപസമയം ആമീൻ ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹാലലൂയ്യ ഹാലലൂയ്യ ഹാലലൂയ്യ. സ്തുതികളും സ്തോത്രങ്ങളും ഇന്ന് പകൽക്കാലം മതരങ്ങളിൽ ചലിക്കട്ടെ. ഹാലലൂയ്യ. ആരാധനയിൽ നിന്ന് പകലക്ക ദൈവസാന്നിധ്യം ഇറങ്ങുവാൻ ഹാലലൂയ്യ. ദൈവമഹത്വം വെളിപ്പെടുവാൻ ഹാലലൂയ്യ. മാനുഷികമായ ചിന്തകളോ മാനുഷികമായ ആലോചനകളോ മാനുഷികമായ വാക്കുകളല്ല ഇന്ന് പകൽക്കാലം വെളിപ്പെടേണ്ട. തികച്ചും ആ ദൈവസാന്നിധ്യത്തിനകത്ത് നിന്നുകൊണ്ട് ഹാലലൂയ്യ. നമുക്ക് എല്ലാവർക്കും അല്പസമയം സ്തുതിച്ചുകൊണ്ട് അന്യഭാഷകളിൽ ആമീൻ അന്യഭാഷകളിൽ ആമീൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർക്ക് അന്യഭാഷകളിൽ മഹത്വപ്പെടുത്താം. റീഖാന റീഖാന ധൂരാബ റീബാല ഹസ്തൽ പ്രൗഢബാലകൃഷ്ണസിയ. Glory to God. Hallelujah. 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 താങ്ക് യു ജീസസ് ലോർഡ്. ഹാലലൂയ്യ 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 ഹാലലൂയ്യ. ഗ്ലോറി ടു ഗാഡ്. ഹാലലൂയ്യ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലലൂയ്യ. ഞങ്ങളെ സ്നേഹിക്കുന്നവനായ സ്വർഗീയ നല്ല പിതാവേ, നല്ല മനോഹരമായ സമയത്തെ ഓർത്ത് ഇന്ന് പകൽക്കാലം ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ചില മാസങ്ങൾക്ക് ശേഷം കർത്താവേ ഇന്ന് പകൽക്കാലം അങ്ങേ ആരാധിപ്പാൻ ദൈവമേ അങ്ങൊരിക്കും നല്ല കൃപകളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ. ഹാലലൂയ്യ. കഴിഞ്ഞ ദീർഘ മാസങ്ങൾ കർത്താവേ ഞങ്ങളുടെ ആലയത്തിൽ ആർക്കും കടന്നു വരാൻ കഴിയാതെ ആലയത്തിൻ്റെ കർത്താവ് വസ്തുക്കൾ വളരെ ആമേൻ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലൊക്കെ ഞങ്ങൾ കഴിഞ്ഞ നാളിൽ കടന്നുപോയി കർത്താവേ. ലോകമെമ്പാടും കർത്താവേ ജനങ്ങൾ കർത്താവ് അല്ലാതെ ഭാരത്തിലൊടിയായിരുന്നു കർത്താവേ. എന്നാൽ ദൈവമേ ഹവചനം ഇങ്ങനെ പറയുന്നു, എൻ്റെ ഭാരത്തെ യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. ഹാലലൂയ്യ. അവൻ നിന്നെ പുലർത്തുവാൻ കഴിവുള്ള ദൈവമെന്ന് കർത്താവേ ഈ പകൽക്കാലം ഒരിക്കൽ കൂടിയ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. ഹാലലൂയ്യ. സ്വർഗമേ നിങ്ങൾക്കൊരുക്കി കൃപകളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ. ഹാലലൂയ്യ. ആഴ്ചപ്പെടുത്തിന് ഒന്നാം ദിവസം കർത്താവേ ആദിപിതാക്കന്മാരങ്ങിയ സത്യത്തിലും ആത്മാവിനും ആരാധിച്ചതുപോലെ ഈ പകൽക്കാലം കർത്താവേ ജനത്തെ കർത്താവ് കുട്ടി വരുത്തതിനെ ഓർത്ത് ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ. കർത്താവേ ഞങ്ങൾ കർത്താവേ ചില നിയമങ്ങൾക്ക് അതീ അടിയിലാണ് കർത്താവേ ആയിരിക്കുന്നുവെങ്കിലും ഇന്ന് പകൽക്കാലം പരിധികൾ കൂടാ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവേ സ്വർഗമേ ഞങ്ങൾക്ക് ഒരുക്കുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ. വരുവാനുള്ള ജനത്തെ കർത്താവ് കുട്ടി വരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആദ്യോടന്ത പരിശുദ്ധാത്മാവിന്റെ വലിയ സ്ഥാനത്തിന്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പാട്ടുകൾ പാടുവാൻ ആരാധിപ്പാൻ കർത്താവ് നല്ല സങ്കീർത്തനങ്ങൾ നല്ല സാക്ഷ്യങ്ങൾ കർത്ത നല്ല വചനങ്ങൾ കർത്താവേ ഇന്ന് പകലൊക്കെ ഞങ്ങൾക്ക് തെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആദ്യമായി കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നീ അവരെ അവിടെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ്യ. ഓ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതിനെന്ന് വചനം പറയുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാല കർത്താവ് ഞങ്ങളുടെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് കർത്താവേ ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു കർത്താവേ. ഹാലേലൂയ്യ. എളിവരെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് വായിക്കുന്ന കർത്താവേ ഇന്ന് പകൽക്കാലം കർത്താവ് എളി കർത്താവേ ആമീൻ ഏഴകളാവ് ഞങ്ങൾക്ക് കർത്താവേ അങ്ങേ ആരാധിപ്പാൻ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ സ്വർഗമേ ഒരുക്കിയ കൃപകൾക്കായി നീയോട് സ്തോത്രം ചെയ്തു കർത്താവേ. അങ്ങയുടെ സ്ഥാനത്തിൻ്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരവനാട്ടുകൾ ഒരുക്കണം, പ്രത്യാശത്തിൽ നിർത്തിയാട്ടെ. യേശു മൂലം യാചിക്കുന്നു, കൃപ തോന്നി കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ ആമേൻ ആമേൻ. തുടർന്നുള്ള സമയങ്ങൾ പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ആമേൻ ഹാലലൂയ്യ.
Praise the Lord. Hallelujah. എത്രവർക്ക് സന്തോഷമുണ്ട് ഇന്ന് കർത്താവിനെ ആരാധിക്കുവാൻ കഴിയുന്നതിൽ. ഹല്ലേലൂയാ. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ചുരുക്കം പേരാണെങ്കിലും കർത്താവിനെ ആരാധിക്കുവാൻ, അവൻ്റെ നാമത്തെ ഉയർത്തുവാൻ നമുക്ക് കൂടി വരുവാൻ ദൈവം സാവകാശം തന്നു. ഹല്ലേലൂയാ. സന്തോഷമുള്ള ദൈവമകൾ, ഒരു നിമിഷം കണ്ണുകളെ അടച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ശത്രു കാണാതെ വണ്ണം തൻ്റെ ചിറകിൻ കീഴിൽ അവൻ നമ്മെ മറച്ചു. ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിനം നമുക്ക് അവൻ്റെ സന്നിധിയിൽ കൂടി വരുവാൻ, ആരാധനയ്ക്ക് യോഗ്യനായവനെ ആരാധിക്കുവാൻ ദൈവം കൃപ തന്നതിനാൽ ഒരു നിമിഷം എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ. എല്ലാ തലകളും ആ ക്രിസ്തുവിൻ്റെ മുമ്പിലൊന്ന് കുമ്പിട്ടാട്ടെ. അവൻ ആരാധനയ്ക്ക് യോഗ്യൻ, അവൻ സർവപുകഴ്ചയ്ക്കും യോഗ്യൻ. ആ യേശുവിനെ ഒരു നിമിഷം നന്ദിയോടെ സ്തുതിക്കാൻ കഴിയുമോ? Hallelujah. Oh. നമ്മുടെ ആശ്വാസമായിരുന്ന കർത്താവിന്, കഴിഞ്ഞ നമ്മുടെ പ്രയാസങ്ങൾ ആശ്രയമായിരുന്ന കർത്താവിന്, ഒരു നിമിഷം കഴിയുമെങ്കിൽ ഹൃദയത്തിൽ നിന്ന് ആ കർത്താവിനെ സ്തുതിക്കുമോ? ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പാവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. പാടുമോ? ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പാവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. പറയുമോ? അങ്ങേ ഞാൻ ആരാധിക്കും യേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഹൃദയത്തിൽ നിന്ന് ഒരിക്കൽ കൂടെ, അങ്ങേ ഞാൻ ആരാധിക്കും യേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും സർവപുകഴ്ചയ്ക്കും. ഹല്ലേലുയാ, ശബ്ദമുയർത്തി ഹല്ലേലുയാ, ഹല്ലേലുയാ, ആമേൻ. ഓ ഹല്ലേലുയാ, 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 ആമേൻ. ഓ ചിന്തയും നീയേ,
ശബ്ദം ഉയർത്തി കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നുണ്ട്, അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വ്യാകുലമില്ല, ആകുലമില്ല. ഈ ലോകത്തിലെ യാതൊരു ചിന്തയും ഇല്ല. സർവ്വതും മാറ്റിവെച്ചുകൊണ്ട് ഒരു നിമിഷം പൂർണ്ണമായി നിങ്ങളുടെ ഹൃദയത്തെ കർത്താവിന്റെ കരത്തിലൊന്ന് ഏൽപ്പിച്ചാട്ടെ. എന്റെ കർത്താവിനോട് പറ, കർത്താവേ നിന്റെ സാന്നിധ്യത്തിനായി ഞാൻ കൊതിക്കുന്നു, നിന്റെ ആത്മാവിനായി ഞാൻ കൊതിക്കുന്നു. ഒന്നോ രണ്ടോ പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഇറങ്ങി വരാം എന്ന് പറഞ്ഞ ഒരു വാഗ്ദത്തം നമുക്കുണ്ട്. അവന്റെ സാന്നിധ്യം നമ്മുടെ മേൽ ഇറങ്ങുന്നുണ്ട്. ആ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്നവർ നിങ്ങളുടെ വായുകളെ തുറന്ന് അന്യഭാഷകളിൽ ഒരു നിമിഷം അകർത്താവിനെ സ്തുതിച്ചാട്ടെ. അവൻ ആരാധനയ്ക്ക് യോഗ്യൻ, അവൻ സർവ പുകഴ്ചയ്ക്കും യോഗ്യൻ. എന്റെ യേശു ഒരു ആരാധന കൊതിയനല്ല, അവൻ ആരാധനയ്ക്ക് വിധിക്കപ്പെട്ടവനാണ്. കാരണം അവൻ നമ്മളെ സ്നേഹിച്ചത് അവന്റെ ജീവൻ തന്നാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊന്ന് ആ ശബ്ദം ഉയർത്തി അല്ലെങ്കിൽ വായുകളെ തുറന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയുമോ? ആരാധനയിൻ നായകനേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഹൃദയത്തിൽ നിന്നുകൊണ്ട് അഭിഷേകത്തെ തരുന്നവനെ, അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധനയിൻ ധ്യാനിച്ചുകൊണ്ട് നായകനെ, അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനെ, അങ്ങേ ഞാൻ ആരാധിക്കും. ശബ്ദമുയർത്തി ഹല്ലേലൂയ. Hallelujah, amen. Oh, hallelujah.
അങ്ങേ ഞാൻ ആരാധിക്കും ആൽഫയും നീയേ ഒമേഗ നീയേ അങ്ങേ ഞാൻ ആരാധിക്കും പറയുമോ ഔഷധം നീയേ ഓഹരി നീയേ അങ്ങേ ഞാൻ ആരാധിക്കും അങ്ങേ ഞാൻ ആരാ അശബ്ദം ഉയർത്തി യേശുവേ കം ഓൺ ഷാർ ആരാധി ഒരിക്കൽ കൂടി ഹോ അങ്ങേ ഞാൻ ആരാധിക്കും യേശുവേ അങ്ങേ ഞാൻ ആരാ അങ്ങനെയെങ്കിൽ അശബ്ദം ഉയർത്തി ഞാൻ യഥാർത്ഥമായി കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ യഥാർത്ഥമായി കർത്താവിനെ ആരാധിക്കുന്നുണ്ടോ? ധ്യാനത്തോടെ കർത്താവിന്റെ മുമ്പിൽ ഒന്ന് മുട്ടുമടക്കി സകലതും ആ കർത്താവിന്റെ കരത്തിൽ കൊടുത്തുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ അധരങ്ങളെ തുറന്ന് ഒരു നിമിഷം കൂടി പാടുമോ? Hallelujah.
കാര്യങ്ങളോട് അദ്ദേഹം സ്തുതിച്ചാടെ. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് പകൽ ഈ ചർച്ചിൽ കടന്നു വരാൻ കഴിഞ്ഞതിൽ? ഹല്ലേലൂയ. ആമേൻ. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു കൂടി ഒരു കർത്താവ് തന്നത്. കിട്ടിയ സമയം നമ്മൾ മാക്സിമം കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഹല്ലേലൂയ. സന്തോഷമുള്ളത് മകൾ ഒരു നിമിഷം നിങ്ങളുടെ ഇരിപ്പിടങ്ങൾ വിട്ട് എഴുന്നേറ്റ് നിൽക്കുമോ? കർത്താവിനെ നമുക്ക് ആത്മാവിൽ അമ്മയെപ്പോലെ നമ്മളെ ഓമനിച്ച കർത്താവിനെ ഒരു നിമിഷം നമുക്ക് ഒന്ന് മാത്രം ചിന്തിക്കുക. നിങ്ങൾക്ക് ആരാധിക്കുവാൻ യാതൊരു ലിമിറ്റേഷൻസോ അല്ലെങ്കിൽ ഒരു നിയമമോ ഇല്ല. കർത്താവിനെ ആരാധിക്കുവാൻ എങ്ങനെ തോന്നുന്നുവോ, അല്ലെങ്കിൽ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് എപ്രകാരം നിയോഗം തരുന്നുവോ, അതുപോലെ നിങ്ങൾക്ക് കർത്താവിനെ ആരാധിക്കാം. അമ്മേ, പൂർണ്ണമായി കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു നിമിഷം ശക്തിയോടെ നമ്മുടെ കരങ്ങൾ രണ്ടും ചേർത്തടിച്ചുകൊണ്ട് കർത്താവിനെ ഒരു നിമിഷം സ്തുതിക്കാം. സന്തോഷമുള്ളത് നമുക്ക് ശക്തിയോടെ കരങ്ങൾ ചേർത്തടിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇടയനെ പോലെ എന്നെ തേടി വന്നോ പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ. ഇടയനെ പോൽ എന്നെ തേടി വന്നോ പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ. ഓ സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ സ്വന്ത രക്തം നമുക്കേകിയതാ. പാടാം അവനല്ലോ ജീവനെ നൽകിയവൻ. ഓ
ആരാധന
നിന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. അങ്ങനെയെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ ആത്മാവിൽ കർത്താവിനെ ആരാധിച്ചാട്ടെ. അതുമാത്രമല്ല, വിശ്വസിക്കുന്നവനെ ആരാധിക്കാൻ പറ്റത്തുള്ളൂ. നീ വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ യേശു നിന്നെ കരുതുന്നു, നിന്റെ യേശു നിന്നെ സ്നേഹിക്കുന്നു, അവൻ എന്നെ വീണ്ടെടുത്തു എന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ ആത്മാവിൽ കർത്താവിനെ ആരാധിച്ചാട്ടെ. ഓരി ബാബശേ ദേരാഗംഗേ നവശാരം ദേരാ രീഗദാനം ദേരാരാബ ശാലേ ദേരാ രാഗകേനം ദേരാരാബ ശാരകേരാ ദേരാബശേ രീഗദാനം ദേരാ തീരന്താരാബശേ രീഗദാനക ദേരേ രീഗദൂരാബ ശാരേ രീഗ രാഗകേനം ദേരാ രീബ തീരശാരേ ഓദൂരാനാഗേ sharaga dera ganavada rigal ganandaraga dire ribasharade udhalagal ganadere yeshuvinde namathil yeshuvinde namathil yeshuvinde namathil hallelujah 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 etra perku aagraham unda hrudayathe thurna appa ennu vilikkuvan ende yeshu enna snehichathu kondu maatramana ഞാനിന്നിവിടെ നിൽക്കുന്നത്. ഉറപ്പോടെ പറയുവാൻ കഴിയുന്നുണ്ടോ? ഹൃദയത്തിൽ കൈവച്ചൊന്ന് പറയുമോ? യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്റെ ആത്മാവിനായി വാഞ്ചിക്കുന്നു. ഇനി തന്നെ തിരിഞ്ഞോരു ജീവിതമിൽ എനിക്കെല്ലാം യേശുവത്രേ. ഇനി തന്നെ ഒരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ. ആ ഹല്ലേലൂയാ ജയം ഹല്ലേലൂയാ യേശു കർത്താവ് ജീ ശബ്ദം ഉയർത്തി. ഓ ആ ഹല്ലേലൂയാ ജയം ഹല്ലേലൂയാ യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കും നായാദീനാ ഞാനു എന്നേക്കും ജീവിക്കയാ. യേശു ജീവിക്കും നായാദീനാ ഞാനു എന്നേക്കും ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നെ ശുവത്രേ. ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ജയം ഹല്ലേലൂയാ യേശു കർത്താവ് ജീവിക്കുന്നു. ഒരു നിമിഷം, ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ പൂർണ്ണമായും വിട്ടുകൊടുത്താട്ടെ. ആ കർത്താവിനോട് പറയുമ്പോൾ, കർത്താവേ, ഞാൻ പാപിയായിരുന്നു, അവന്റെ സ്നേഹത്തിന് ഞാൻ യോഗ്യനായിരുന്നില്ല. ഒരേറ്റുപറച്ചിലോടെ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് വരുവാൻ കഴിയുമെങ്കിൽ ആ യേശു നിന്നെ മാറോടണയ്ക്കുവാൻ ഇന്നും നിന്റെ അരികിലുണ്ട്. നീ നിന്റെ ഹൃദയത്തെ കർത്താവിൻ്റെ കരത്തിലേക്ക് ഒന്ന് കൊടുക്കുമോ? നിന്റെ പണം കർത്താവിന് വേണ്ട, നമ്മുടെ സ്വത്ത് കർത്താവിന് വേണ്ട, നമ്മുടെ എഡ്യൂക്കേഷൻ കർത്താവിന് വേണ്ട, നമ്മുടെ ഫാമിലി സ്റ്റാറ്റസ് ഒന്നും കർത്താവിന് വേണ്ട. കർത്താവിന് വേണ്ടതൊന്നേ ഉള്ളൂ, നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് കർത്താവിന് വേണ്ടി നിൽക്കാം എന്ന ഒരു വാക്ക് ഷിമോനായ പത്രോസ് പറഞ്ഞു തന്നുള്ളൂ. നാഥാ, എങ്കിലും നിന്റെ വാക്കിനാൽ ആ ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ എൻ്റെ പടകുന്ന് നിറയുവാനിടയായിത്തീരും. മറ്റൊന്നും ലഭിച്ചില്ലെങ്കിലും അവൻ്റെ സാന്നിധ്യം നമ്മുടെ പിന്നാലെ പോന്നില്ലെങ്കിൽ, അവൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇല്ലെങ്കിൽ ജീവിതം വെറും ശൂന്യമായി തീരും.
അങ്ങനെയെങ്കിൽ കർത്താവിനോട് പറയുമോ, കർത്താവേ നിന്റെ ഹിതം വേണം, നിന്റെ സാന്നിധ്യം വേണം. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ, കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ. പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തി, അപൂർണ ഹൃദയത്തോടെ സകലതും കർത്താവിന്റെ കരത്തിൽ കൊടുത്തുകൊണ്ട് ഹൃദയത്തിൽ നമ്മൾ പാടിയാട്ടെ. ചീടുന്നേ പരിശുദ്ധരെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ വീരനാ ദൈവമേ അങ്ങേ നാമി ചീടുന്നേ. അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എൻ ആശ്രയം, അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എൻ ആശ്രയം, എൻ പാറയാകുന്നവൻ എൻ പരിചയാകുന്നവൻ, അവരെൻ്റെ ഉപാനിധിയേ, എൻ പാറയാകുന്നവൻ എൻ പരിചയാകുന്നവൻ, അവരെൻ്റെ ഉപാനിധിയേ. പരിശുദ്ധരെ ആ
സ്ഥാനത്തിന് കീഴേ അടിയങ്ങൾ കൂടിയിരിക്കുന്നു. നിന്റെ സാന്നിധ്യം അടിയങ്ങളുടെ മേൽ ഐക്യമാറാകണം. ഈ സമയം വരെ നിന്നെ സ്തുതിക്കുവാൻ നിന്നെ ആരാധിക്കുവാൻ നീ തന്ന കൃപയ്ക്കായ അടിയങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ സാന്നിധ്യമല്ലാതെ മറ്റൊന്നും വേണ്ട, നീയല്ലാതെ മറ്റൊന്നും വേണ്ട. നിന്റെ ആത്മാവിനാൽ അടിയങ്ങളെ നിറയ്ക്കുമാറാകണം. അവന്റെ ആത്മാവിനാൽ നിറയപ്പെടുവാൻ ആഗ്രഹമുള്ള ദൈവമക്കൾ ഒരു നിമിഷം വായുകളെ തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. നിന്റെ വായെ വിസ്താരത്തെ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കാമെന്ന് പറഞ്ഞ കർത്താവിന്റെ സന്നിധിയിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വിശ്വാസത്തോടെ വിളിച്ചു പറ, എൻ്റെ യേശു എന്നെ നടത്തും, എൻ്റെ യേശു എന്നെ നടത്തും, അവൻ വിശ്വസ്തൻ. ഞാൻ ഇപ്രകാരം പറയാൻ കാരണം, കാതറിൻ കൂൾമാർ എന്നൊരു പ്രശസ്ത ഒരു വനിത ഉണ്ടായിരുന്നു. അദ്ദേഹം യു എസിലാണ് ജനിച്ചതും വളർന്നതെല്ലാം. ആ കർത്താവിൻ്റെ ദാസി ചെറുപ്പം മുതലേ വചനം ശുശ്രൂഷിച്ചു പോന്നു. എന്നാൽ രോഗസൗഖ്യം അതുപോലുള്ള അത്ഭുതങ്ങൾ, മിറാക്കിൾസ് നടന്നിരുന്നില്ല. ആ സ്ത്രീ ഒരു ദിവസം കൺവെൻഷന് മുമ്പ് തൻ്റെ റൂമിൽ കയറി പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യമുണ്ടാകണം. അങ്ങനെ ആ സ്ത്രീ പ്രസംഗിക്കുവാൻ കയറി. ആ കൂടാരത്തിൽ ഏകദേശം 1000-ൽ താഴെ ആൾക്കാരുള്ളൂ. സ്ത്രീ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ആത്മീക ചലനമുണ്ടായി. ആളുകൾ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. ആ സ്ത്രീ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ആരാധനയിൽ രോഗസൗഖ്യമുണ്ട്, ആരാധനയിൽ ബന്ധനമഴിയും. ആരും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട, ആരും നിന്റെ തലയിൽ കൈവെക്കണ്ട. നീ ആരാധിക്കുവാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നിന്നെ നടത്തും. കാരണം എൻ്റെ യേശു വിശ്വസ്തനാണ്, എൻ്റെ യേശു വാക്കു പറഞ്ഞിട്ട് മാറാത്തവനാണ്. അവൻ രാജാദി രാജാവ്, അവൻ കർത്താദി കർത്താവ്, അവൻ പാപവിമോചകൻ, അവൻ ലോകരക്ഷകൻ, അവൻ സർവശക്തൻ, അവൻ സർവവ്യാപി. നീ ആരാധിക്കുമെങ്കിൽ കർത്താവ് നിന്നെ നടത്തും. ഞാൻ മുമ്പേ പറഞ്ഞു, നിന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് ആരാധന. നിന്റെ പ്രതിസന്ധികൾ, നിന്റെ പ്രതികൂലങ്ങൾ ഒന്നും നിന്റെ ആരാധനയ്ക്ക് വിലങ്ങുതടിയാവരുത്. നീ ആരാധിക്കുമ്പോൾ അതെല്ലാം മാറിപ്പോകും. കാരണം ഞാനും നീയും ആരാധിക്കുന്നത് സർവശക്തനായവനെയാണ്. ഈ ഭൂലോകത്തിൽ കാണുന്ന സകലതിനെയും ഉണ്ടാകട്ടെ എന്നൊരു വാക്കിനാൽ വിളിച്ചു വരുത്തിയ എന്റെ കർത്താവിനെയാണ്, ആ നസ്രയനായവനെയാണ്. യേശുവേ പൂർണ്ണമായ അടിയങ്ങൾ നിന്റെ കർത്താവിലേക്ക് ഏൽപ്പിക്കുന്നു. നിന്റെ സാന്നിധ്യം കൊണ്ട് അടിയങ്ങൾ നടത്തുമാറാകണം, നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുമാറാകണം. മുഴുവൻ മാനമോ തങ്ങിക്ക് ആ കാൽവർ കൃഷിമേൽ അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന പുത്രന്റെ നാമത്തിൽ ചോദിക്കുന്നു. നീ ദയ തോന്നി കേൾക്കുമാറാണ്. ആമേൻ, ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവമക്കൾ ശക്തിയോടെ കരങ്ങളടിച്ച്, ശക്തിയോടെ ശക്തിയോടെ കരങ്ങളടിച്ച് ദൈവത്തിന് സ്തുതിച്ചാട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. Hallelujah. Thank you, Jesus. Lord. Hallelujah. Glory to God. Hallelujah. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Glory to God. Thank you, Jesus. We love you, Lord. We worship you, Lord. Hallelujah. Thank you, Almighty. Hallelujah. 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 Thank you, Jesus. Lord. Hallelujah. ചില മാസങ്ങൾക്ക് ശേഷം ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി നമ്മുടെ ആലയം തുറക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. വളരെ ഉത്സാഹത്തോടും വളരെ ആഗ്രഹത്തോടും കൂടിയാണ് ഇന്ന് പ്രഭാതത്തിൽ ദൈവജനങ്ങളുടെ ആയിരിക്കുന്ന സ്തോത്രം. വളരെ റിലാക്സോട് കൂടി ഇന്ന് പോലക്കാരുടെ ആയിരിക്കണം. നമുക്ക് ഫേസ് മാസ്ക് ഉണ്ട്. പക്ഷേ ഫേസ് മാസ്ക് ഉണ്ടെങ്കിലും അതരങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കണം. സ്തോത്രം. വളരെ സന്തോഷത്തോടെ റിലാക്സോടുകൂടി കഴിഞ്ഞ ദീർഘമാസങ്ങൾ ഭവനത്തിലിരുന്നപ്പോൾ ആരാധനയുടെ സന്തോഷം നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെയും സൂം എന്ന പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ ദൈവത്തെ ശക്തമായി ആരാധിക്കുവാൻ എല്ലാവർക്കും കഴിഞ്ഞില്ലെന്ന് എനിക്കറിയാം. എന്നാൽ പലർക്കും കഴിഞ്ഞു. അതുകൊണ്ട് ലോകം മുഴുവനും ലോക്ക്ഡൗൺ ആയി കഴിഞ്ഞപ്പോൾ
ലയണം ജൂഡ സഭയ്ക്ക് പറയാനൊരു സാക്ഷ്യമുണ്ട്. ആദ്യത്തെ ചില മാസങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു, അതിനുവേണ്ടി ട്രൈ ചെയ്തു, പക്ഷേ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നും പോയില്ല. എന്നാൽ പിന്നത്തേതിൽ ഫേസ്ബുക്കിലൂടെ ഒരു ലൈവ് വർഷിപ്പ് ആരംഭിക്കുവാൻ കർത്താവിൽ ശരണപ്പെട്ടു, അതാരംഭിച്ചു. സ്തോത്രം. വീഡിയോ അതിലൂടെ കണ്ടുകൊണ്ട് ഒരു ഫാമിലി ഫെലോഷിപ്പ് എന്ന രീതിയിൽ പല ദൈവമക്കളുടെയും ആഗ്രഹത്തോടും താല്പര്യമനുസരിച്ച് അങ്ങനെ ആരംഭിച്ചു. അതിനകത്ത് 8 പേർക്ക് മാത്രമേ ആ സമയങ്ങളിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. സ്തോത്രം. പിന്നീട് മാറി ചിന്തിച്ചപ്പോഴാണ് ഈ സൂം എന്ന പ്ലാറ്റ്ഫോമിൽ കൂടെ ചിന്തിക്കുവാൻ കർത്താവിടയായത്. 2 വർഷങ്ങൾക്ക് മുൻപ് സൂം ഇന്ത്യയിലോ മറ്റു രാജ്യങ്ങളിലോ ഇറങ്ങാത്ത സമയത്ത് പോലും ഇവിടെയുള്ള ദൈവദാസന്മാർ പലപ്പോഴും സൂമിലൂടെ പ്രസംഗിക്കുവാൻ ദൈവം വേദിയൊരുക്കിയിട്ടുണ്ടായിരുന്നു. സ്തോത്രം. അന്നൊരിക്കലും ചിന്തിച്ചില്ല സൂം പ്ലാറ്റ്ഫോം ഇതുപോലെ ലോകരാജ്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ഘോഷിക്കുവാൻ വേണ്ടി അറിയപ്പെടുന്ന ഒരു മേഖലയായി മാറുമെന്ന് ആരും ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ആ സൂമിലൂടെ പ്രാർത്ഥന ആരംഭിച്ചു. ആ പ്രാർത്ഥന 10 ഡേയ്സ് ഡുനാമിസ് എന്ന ഒരു വലിയ കോൺഫറൻസ് ദൈവഹിതത്താൽ അത് ആരംഭിക്കുകയുണ്ടായി. സ്തോത്രം. 10 ദിവസം എന്ന് പറയുമ്പോൾ 240 മണിക്കൂർ മർക്കോസിൻ്റെ മാളിക മുറിയിൽ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നപ്പോൾ അവർ 10 ദിവസം 1 ദിവസം 24 മണിക്കൂർ വെച്ച് 240 മണിക്കൂർ അടുത്ത ഒരു തലത്തിലെ അഭിഷേകത്തിന് വേണ്ടി അവർ ശ്രദ്ധയോടെ ഒരുമനപ്പെട്ട് ആ മാളിക മുറിയിൽ കൂടി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മ പറഞ്ഞു, ഇതൊരു നിയോഗമാണ്, നിയോഗിക്കപ്പെട്ട ദൈവദാസന്മാരെ വിളിച്ച് ഈ ശുശ്രൂഷ ആരംഭിക്കുക. അങ്ങനെ ആ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിച്ചു. അതിനുശേഷം പിന്നീടുള്ള ഓരോ മീറ്റിങ്ങിനകത്തും മുമ്പ് കണ്ടിട്ടില്ലാത്തവരും പരിചയമില്ലാത്തവരുമായ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പോലും അനേകര് ആ മീറ്റിങ്ങിനകത്ത് പങ്കെടുത്തു. സ്തോത്രം. ആ 10 ഡേയ്സ് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അനേകർ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, പാഷേ ഈ മീറ്റിംഗ് ഒരിക്കലും നിർത്തരുത്, ഈ സൂം മീറ്റിംഗ് ഒരിക്കലും നിർത്തരുത്. ബാംഗ്ലൂർ, പൂനെ, കാനഡ, US, മിഡിൽ ഈസ്റ്റ്, ഈവൻ ഇൻ ദ കേരള, കേരളത്തിൽ നിന്ന് പോലും വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന്, വിവിധ സംസ്ഥാന സ്റ്റേറ്റുകളിൽ നിന്ന്, ഡിസ്ട്രിക്റ്റുകളിൽ നിന്ന് പലരും വിളിച്ചു പറഞ്ഞുണ്ടായി. അങ്ങനെ അതൊരു മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് ആരംഭിച്ചു. 3 മണി തൊട്ട് 4:30 വരെയുള്ള സമയങ്ങളിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആ സൂം മീറ്റിംഗ് മാറ്റിവെച്ചു. ആ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കകത്ത് അനേക രോഗികൾ സൗഖ്യമായി. സ്തോത്രം. അനേക രോഗികൾ സൗഖ്യമായി. അതിൻ്റെ സാക്ഷ്യമൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന കയറിയവർ കണ്ടിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാകും. അനേക ഭൂതങ്ങൾ വിട്ടുപോയി. സ്തോത്രം. നമ്മൾ വിചാരിക്കും ലൈവായിട്ട് വന്ന് ശാസിച്ചാൽ മാത്രമേ ഭൂതമൊക്കെ പോകത്തുള്ളൂ, രോഗമൊക്കെ സൗഖ്യമാകത്തുള്ളൂ. ഇല്ല ദൈവമക്കളെ, അഭിഷേകമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന പ്രാർത്ഥനാ മുറിക്കകത്ത് പോലും മൈലുകൾക്കപ്പുറത്ത് വെളിപ്പെടുന്ന ദൈവസാന്നിധ്യമാണ് നാം സ്വീകരിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം അത് തിരിച്ചറിയുന്നവർ ഒന്ന് റിലാക്സ് ആയിട്ട് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയാ. ആ പ്രാർത്ഥന ഇന്നും നിന്നിട്ടില്ല, അതിൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. അതിനോടനുബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ലോകം മുഴുവനും ലോക്ക്ഡൗൺ ആയി, ആരാധന നഷ്ടപ്പെട്ടു, ശുശ്രൂഷകൾ നഷ്ടപ്പെട്ടു, വളരെ ലാക്നെസ് നമ്മൾ അനുഭവപ്പെട്ടു. എന്നാൽ പ്രാർത്ഥനയോടുകൂടി ഞാൻ പറയട്ടെ, ഈ ലോക്ക്ഡൗൺ പീരീഡിനകത്ത് 3 സ്റ്റേറ്റുകൾ ലയണം ജൂഡയ്ക്ക് വേണ്ടി സ്വർഗം തുറന്നു. ആമേൻ. ഞാൻ ഈ ലോക്ക്ഡൗൺ തുടങ്ങുന്നതിന് മുൻപ് ഒരു പ്രാവശ്യം ഇവിടെ ശുശ്രൂഷിച്ചപ്പോൾ ഇങ്ങനെ പറയുകയുണ്ടായി, ദൈവഹിതമാണെങ്കിൽ ഞങ്ങൾ ചിലർ പൂനെയിലോട്ട് മാറുകയാണ്, പൂനെയിലൊരു പ്രവർത്തനം ആരംഭിക്കണം. സ്തോത്രം. അന്ന് പ്രാർത്ഥിച്ചു, ഒരു നിയോഗത്താൽ പറഞ്ഞതാണ്. എന്നാൽ ഈ ലോക്ക്ഡൗണിനകത്ത് ഈ സൂം മീറ്റിങ്ങിലൂടെ പൂനെയിൽ നമുക്കൊരു സ്ഥലം ഓപ്പണായി കിട്ടി. സ്തോത്രം. സ്തോത്രം ഒന്നും പറഞ്ഞില്ല ആരും. നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്
ആരാധന വേണ്ടെന്നല്ല, ആരാധന വേണം, അതിനേക്കാളുപരിയായി ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന, നിക്ഷിപ്തമാക്കിയിരിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം അറിയുന്നത് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. ഒരു വേദഭാഗം നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കുന്നു, ഞാൻ പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം ദൈവസന്നിധിയിൽ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം ഒരാൾക്ക്, 2 ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം കൂടി ഒരാൾക്ക് മറ്റൊരാൾക്ക് വായിക്കാം. ആദ്യം ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം എടുത്തവർക്ക് വേഗത്തിൽ വായിക്കാം. ആമേൻ. അത് മൈക്കിലൂടെ ഒന്ന് വായിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ആ സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നുവെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഈ വേദഭാഗം അപ്പോസ്തലൻ പൗലോസ് തന്റെ ഇരുകൈകളിലും താൻ ബന്ധിക്കപ്പെട്ടിരിക്കുമ്പോൾ, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട്, ആമീൻ, കാരാഗ്രഹത്തിന്റെ അനുഭവത്തിൽ താൻ ആയിരിക്കുമ്പോൾ എഴുതിയ ലേഖനമാണ് ഈ ലേഖനങ്ങൾ. സ്തോത്രം. നമുക്ക് ന്യായമായിട്ടും ചോദിക്കാം, കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഇരുകൈകളും ബന്ധിക്കപ്പെട്ട പൗലോസ് എങ്ങനെയാണ് ലേഖനങ്ങൾ എഴുതുന്നത്? സ്തോത്രം. ആമീൻ. ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസിനെ കൊണ്ട് അത് എഴുതിപ്പിച്ചു. സ്തോത്രം. ഇങ്ങനെ ബന്ധിക്കപ്പെട്ടവനായി, പുറത്തു പോകാൻ കഴിയാത്തവനായി, അകത്തളങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അപ്പോസ്തലൻ പൗലോസ് വിളിച്ചു പറയുകയാണ്, അല്ലയോ സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചതൊക്കെയും സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി. ഇഫ് യു ഹാവ് എൻ ഇംഗ്ലീഷ് ബൈബിൾ, ഐ മീൻ യു ക്യാൻ ഓൾസോ റീഡ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ മനസ്സിലാകും. ബിക്കോസ് ഓഫ് ദിസ് ഹാപ്പൻ ടു മീ, ഇത് എനിക്ക് സംഭവിച്ചത് കൊണ്ട്, ഗോസ്പൽ സ്പ്രെഡ് ടു എവരിവേർ. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് മനസ്സിലായത് എനിക്കറിയത്തില്ല. ഈ ലോക്ക്ഡൗൺ വന്നതുകൊണ്ടാണ് മീഡിയക്കകത്തൂടെ ലോകം മുഴുവനും സുവിശേഷം സ്പ്രെഡായെന്ന്. ആമീൻ. അത് സന്തോഷമുള്ളവരുടെ കരങ്ങളെ തട്ടി ഒന്ന് പകർക്കാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ആമീൻ. പല കാലഘട്ടങ്ങളിലും ആമീൻ സുവിശേഷം പ്രചരിക്കുന്നില്ല എന്ന് ദൈവം കണ്ടു കഴിഞ്ഞപ്പോൾ, ആമീൻ, സ്വന്തം ഇഷ്ടങ്ങൾക്കും സ്വന്തം താല്പര്യങ്ങൾക്കും വേണ്ടി ആരാധന യോഗങ്ങൾ, ആമീൻ, ആമീൻ, മോണോപോളിയായി മാറിക്കഴിഞ്ഞപ്പോൾ ദൈവം തീരുമാനിച്ചു, ഇതിനെ മോണോപോളിയായി വെക്കാനുള്ള കാര്യമല്ല. ഈ സുവിശേഷം ലോകരാജ്യങ്ങളിൽ പ്രസംഗിക്കപ്പെടുവാനുണ്ട്. ഈ സുവിശേഷം ലോകരാജ്യങ്ങൾ കേൾക്കപ്പെടുവാനുണ്ട്. അനേക ജനങ്ങൾ, 10,000-ൽ 10,000 ജനങ്ങൾ ഈ യേശുവിനെ സ്വീകരിക്കുവാനുണ്ടെന്ന് മനസ്സിലാക്കി തമ്പുരാൻ എന്ത് ചെയ്തു? ലോകത്തിന് ലോക്ക്ഡൗൺ കൊടുത്തു. ലോകം പിശാചി വിചാരിച്ചു ഇതുകൊണ്ട് സഭ അവസാനിച്ചെന്ന്, ഇതുകൊണ്ട് ആരാധന നിന്നുപോയെന്ന്, ഇതുകൊണ്ട് അഭിഷേകം നിന്നുപോയെന്ന്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനമേ, ആമീൻ, ഒരു ശക്തിക്കും ഇതിനെ തളയ്ക്കുവാൻ കഴിയത്തില്ല. ഒരു ലാമീൻ കോവിഡിനും ഇതിനെ നിയന്ത്രിക്കാൻ കഴിയത്തില്ല. ബിക്കോസ് ഇറ്റ്സ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഇത് പരിശുദ്ധാത്മാവിനാൽ നയിക്കുന്നതായതുകൊണ്ട്, ഇത് പരിശുദ്ധാത്മാവിന് നിയന്ത്രണ വിധേയമായതുകൊണ്ട് ലോകത്തിലെ ഒരു ശക്തിക്കും ഇതിനെ തളയ്ക്കുവാൻ കഴിയത്തില്ല. ഇതിനെ ലോക്ക്ഡൗൺ ചെയ്യാൻ കഴിയത്തില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പ്രൈസ്തലോ. അങ്ങനെ ഹോളി സ്പിരിറ്റ് ഉള്ളവര് ഇങ്ങനെ ഇരുന്നാൽ പോരാ. നിങ്ങളുടെ കരങ്ങളെ തട്ടി ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ് ദാറ്റ് യു ആർ ഗിവൻ മീ. ഹല്ലേലൂയ. ആ ആത്മാവ് എനിക്ക് തന്നതിനെയോർത്ത്, ആ അഭിഷേകം എനിക്ക് തന്നതിനെയോർത്ത്, ആ ആത്മാവിന് ശക്തി എനിക്ക് തന്നതിനെയോർത്ത്, ആമീൻ, ലെറ്റ് അസ് വർഷിപ്പ് അവർ ഗോഡ്. പ്രൈസ്തലോ. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് ഈ ഭവിച്ചത് കൊണ്ട്. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പറയാൻ കഴിയും, ഈ ലോക്ക്ഡൗണിനകത്ത് എൻ്റെ ആത്മീക, ആമീൻ, ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒരു വർധനമുണ്ടായെന്ന്? എനിക്കറിയാം കാര്യം, ദൈവം ആരെയും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ആരെയും ഈ ഭൂമിയിൽ ഇട്ടേച്ച് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല.
ആരും നശിച്ചു കാണണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആയതുകൊണ്ട് ഹല്ലേലൂയ നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ, നമ്മുടെ കുറവുകളെ മാറ്റിവെച്ച് ആമീൻ നമ്മെ ആമീൻ ദൈവസന്നിധിയിൽ അടുപ്പിക്കുവാൻ, ദൈവത്തിന്റെ മക്കളും അവകാശികളുമാക്കി തീർക്കുവാൻ വേണ്ടി തമ്പുരാൻ കണ്ട ഒറ്റ പദ്ധതിയാണ് ലോക്ക്ഡൌൺ. അതുകൊണ്ട് ഞാൻ കോവിഡിനെ ശാസിച്ചില്ല, ഞാൻ ലോക്ക്ഡൌൺ വന്നപ്പോൾ അതിനെ ശപിച്ചില്ല. ഐ മീൻ പൗലോസ് പറയുകയാണ്, ഇത് സംഭവിച്ചത് കൊണ്ട്, എനിക്കിത് ഭവിച്ചത് കൊണ്ട് സുവിശേഷത്തിന്റെ സ്പ്രെഡിങ്ങിന് കാരണമായെങ്കിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ് ദാറ്റ് യു ഹാവ് ഗിവൻ ദ ലോക്ക്ഡൌൺ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, നീ ലോക്ക്ഡൌൺ തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ബിക്കോസ് ഇറ്റ് ഈസ് സ്പ്രെഡ് ടു എവരിവേർ. ലോകത്തിന്റെ ഓരോ കോർണറിനകത്തും ഓരോ റൂമിനകത്തും ഓരോ ഭവനത്തിന്റെ അന്തരീക്ഷങ്ങളിലും ഈ ആരാധന വെളിപ്പെട്ടു. അനേകർക്ക് വിടുതലായി, അനേകർ യേശുവിനെ അറിഞ്ഞതുകൊണ്ട് ഇന്ന് പകർക്കാൻ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആമേൻ. ഹല്ലേലൂയ. പല കുടുംബങ്ങളിലും ആരാധന ഇല്ലായിരുന്നു. സ്റ്റേജുകളിൽ മാത്രം ആരാധന എന്ത് ചെയ്തു? ഒതുങ്ങി. പച്ചയ്ക്കങ്ങ് പറഞ്ഞൊരു കുഴപ്പമൊന്നുമില്ല, അതല്ലേ എന്റെ സത്യം. എന്നാൽ ദൈവം കണ്ടപ്പോൾ ആരാധന സ്റ്റേജുകൾ മാത്രമല്ല നടക്കേണ്ടത്, ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൽ വെളിപ്പെടേണ്ട ആരാധന വെളിപ്പെടാതെ പോയപ്പോൾ തമ്പുരാൻ ഒരു പദ്ധതി ഇട്ടു, ഭവനത്തിനകത്തൊരു ആരാധന ആരംഭിക്കട്ടെ. ആമീൻ. കഴിഞ്ഞ 9 മാസങ്ങളിൽ ആമീൻ ഭവനത്തിൻ്റെ അന്തരീക്ഷങ്ങളിൽ മുറിക്കകത്ത് റൂമിൻ്റെ അകത്തളകൾ ഇരുന്നു കൊണ്ട് എൻ്റെ ദൈവത്തെ പാടി ആരാധിക്കുവാൻ, പാടി മഹത്വപ്പെടുത്തുവാൻ, ഏകാന്തതയുടെ നടുവിലും ദൈവത്തോട് സംസാരിപ്പാൻ ഞാൻ വിചാരിച്ചു. ഞാനും ചോദിച്ചുകൊള്ളട്ടെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് പകൽക്കാലം മൈക്ക് തന്ന നിങ്ങൾ പറയും, ലോക്ക്ഡൌൺ എനിക്ക് അനുഗ്രഹമായിരുന്നു. ആമീൻ. ലോക്ക്ഡൌൺ എനിക്ക് അനുഗ്രഹമായിരുന്നു. കാരണം ജൂഡ സഭയ്ക്ക് ഇങ്ങനൊരു ആമീൻ ഈ ലോക്ക്ഡൌൺ തുടങ്ങിയപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ ചെറുപ്പക്കാരെല്ലാം വന്ന് എന്ത് ചെയ്തു, ഈ ലോക്ക്ഡൌണിന് സ്ട്രീറ്റിലോട്ടൊക്കെ ഇറങ്ങി അവർ മാസ്ക് സപ്ലൈ ചെയ്തു, ആമീൻ ഫുഡ് പാക്കറ്റ് സപ്ലൈ ചെയ്തു. ഇപ്പോഴും എന്ത് ചെയ്യുന്നു, സ്ട്രീറ്റ് മിനിസ്ട്രി ശക്തമായി നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഉച്ചഭക്ഷണം മൂവാറ്റുപുഴ പട്ടണത്തിലുള്ള സകല ആമീൻ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നവർക്കും സകല ഹോംലെസ് ആയിട്ടിരിക്കുന്നവർക്കും ഫുഡ് കൊടുക്കുന്ന ഒരു പരിപാടി കർത്താവ് ആരംഭിച്ചു. ഞാൻ മനസ്സിലാക്കി, പട്ടണത്തിനകത്ത് ദൈവസഭ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക, പട്ടണത്തിന് നടുവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു വേദഭാഗം, അടുത്ത വേദഭാഗം, 2 സാമുവേൽ 7:14. ഹല്ലേലൂയ. 2 സാമുവേലിന്റെ പുസ്തകം 7:14 വായിക്കാം. വേഗത്തിൽ വായിച്ചാട്ടെ, വേഗത്തിൽ എടുത്തു വെച്ചവർക്ക് വായിക്കാം. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. സോറി, 2 സാമുവേൽ 7:18. സോറി. അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞത് എന്തെന്നാൽ, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര്? എന്റെ ഗ്രഹവും എന്തുള്ളൂ? ശ്രദ്ധിക്കണമേ, ദാവീദ് പോയെന്നല്ല പറയുന്നത്. അപ്പോൾ രാജാവായ ദാവീദ്, അതിനൊരു പ്രത്യേകതയുണ്ടല്ലേ. ഒരു രാജാവൊക്കെ ഒരാളുടെ മുമ്പിൽ മുട്ടുകുത്തുവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ആമീൻ. ഒന്നുകൂടെ ഭേദഭാഗം ഒന്നുകൂടെ വായിച്ചാട്ടെ. അപ്പോൾ ദാവീദ് രാജാവ്, അപ്പോൾ ദാവീദ് രാജാവ് അകത്തു ചെന്നു യഹോവയുടെ സന്നിധിയിൽ ഇരുന്നു പറഞ്ഞു. ആമീൻ. എപ്പോഴാ? നാഥാൻ പ്രവാചകനിലൂടെ തനിക്കുണ്ടാകാൻ പോകുന്ന യഥാർത്ഥ വെളിപ്പാട് ക്ലിയർ കട്ടായിട്ട് ആമീൻ ദാവീദിന്റെ കരണത്തിൽ ആമീൻ ചെവിയിൽ കേട്ട് കഴിഞ്ഞപ്പോൾ ആമീൻ ദാവീദ് എന്ത് ചെയ്തു? അകത്തോട്ട് കയറി. സ്തോത്രം. ഇന്ന് പകൽക്കാൻ ദൈവസഭയെ നോക്കി ഞാൻ ദൂത് പറയാം, ആമീൻ ദൈവത്തിന്റെ ദൂത് കേൾക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ ആമീൻ അതിനെ തിരസ്കരിക്കുകയല്ല വേണ്ടത്, മറിച്ച് അതിനെ ഏറ്റെടുക്കുകയാണ് വേണ്ടത്. സ്തോത്രം. ദാവീദ് രാജാവായിട്ട് പോലും നാഥാൻ പ്രവാചകനിലൂടെ തന്നോട് അറിയിച്ച ദൈവിക ആലോചന എന്ത് ചെയ്തു? താൻ ഏറ്റെടുത്തുകൊണ്ട് അകത്തു ചെന്നിട്ട് എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ ഇരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൂതിന്റെ മുൻപില്, ആമീൻ വചനത്തിന്റെ മുൻപില്, ആമീൻ ദൈവിക കൽപ്പനകൾക്ക് മുൻപില്, പ്രമാണങ്ങൾക്ക് മുൻപില്, ആമീൻ പുറം കാണിക്കാതെ അതിനെ സ്വീകരിച്ചുകൊണ്ട് ആമീൻ അകത്തു ചെന്ന് മനുഷ്യന്റെ മുൻപിലല്ല ഇരിക്കേണ്ടത്, ദൈവപാദപീഠത്തിൽ ഇരിക്കുന്ന ദൈവവൈതലേ, ആ നീ ഒരു മനുഷ്യന്റെ മുൻപിൽ മുട്ടുകുത്തേണ്ട വരത്തില്ല. ഇന്ന് പകൽക്കാലം
പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവജനമേ, ദൈവപാദപീഠത്തിൽ മുട്ടുകുത്തും ദൈവവേദനെ, ഒരു ലോകത്തിന്റെ മുൻപിലും ഈ ലോകത്തിന്റെ ആമീൻ അധികാരികൾക്ക് മുൻപിലും നീ മുട്ടുകുത്തേണ്ട ആവശ്യമില്ല. ബിക്കോസ് യു ആർ സാറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. നീ ദൈവസന്നിധിയിൽ ഇരുന്നത് കൊണ്ട്, നീ പ്രാർത്ഥിച്ചത് കൊണ്ട്, നീ സമയത്തെ വേർതിരിച്ചിരുന്നത് കൊണ്ട്, നീ കണ്ണുനീർ ഒഴുക്കിയത് കൊണ്ട് നീ ഇനി ആമീൻ ആരാധിക്കേണ്ട ദിവസങ്ങളാണ്. പ്രൈസ് ദ ലോർഡ്. Ramana Hamdana Vaidaba Rikana Judaba Rikala Vaidaba Rikala Vaidaba Nagashasiya. Glory, hallelujah. Davidine padam ningal sundiche ami enne itratholam kondu varuvan, enne itratholam kondu varuvan, enne ividam vareyum kondu varuvan, enne ittattam vareyum kondu varuvan, nyanum ende grahavum endullu. Come on, Jesus, hallelujah. Somebody shout hallelujah. Oh, devam cheda nanmagale orthu kondu amen. Right and left aayirangal marichu veenappolum, aayirangal ee logathinte adimappettu poyappolum, rogam avare pichikkiriyappolum, enneyum ninneyum swargam sookshicha vidangal orkumbol, namme aarogyathode nadathiya vidangal orkumbol, innu pagalkari engane devathe stuthikkathirikkan kaliyum, engane aaradhikkathirikkan kaliyum, ee maharaya rajavinodu നമുക്കും പറയാം, എന്നെയും എന്റെ ഗ്രഹത്തെയും കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളു. ഗ്ലോറി, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. നിങ്ങൾ ശാന്തമായി ചിന്തിച്ച് രാജാവ്, ആമെ രാജാവ്, സ്തോത്രം ദൈവം. ഈ ആമീൻ ദാവീദിനകത്തോട്ട് രാജാവിനെ അഭിഷേകം ചെയ്യുമ്പോൾ ദാവീദ് അപ്പൻ്റെ ആടുകളുമായിട്ട് വനാന്തരങ്ങളിൽ, അപ്പന് വേണ്ട, അമ്മയ്ക്ക് വേണ്ട, സഹോദരങ്ങൾക്ക് വേണ്ട, ആർക്കും വേണ്ടാത്തവനായി ഒറ്റപ്പെട്ട് വനാന്തരത്തിൻ്റെ ഏകാന്തതകളിൽ, സ്തോത്രം, ആമീൻ, അപ്പൻ്റെ ആടുകളെ മേയ്ക്കുന്ന കാര്യത്തിൽ തനിക്കൊരു ഉത്തരവാദിത്തമുണ്ടായിരുന്നു. പ്രൈസ്തല്ലോ, ആടുകളോട് ഭയങ്കര ഉത്തരവാദിത്വം വേണം കേട്ടോ. ഹല്ലേലൂയ, വി നീഡ് ഹാവ് എ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദ പീപ്പിൾ ഓഫ് ഗാഡ്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആടുകളോട്, ആമീൻ, ദൈവ മക്കളോട്, ആമീൻ, നമുക്കൊരു ഉത്തരവാദിത്വം വേണം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ജോസ്റ്റാൻ എന്നെ കഴിഞ്ഞ ദിവസം കൂത്താട്ടോളത്തോട്ട് വിളിച്ചു, ഒരു കപ്പിയാരുടെ വീട്ടിൽ പോകാനാ. കപ്പിയാരുടെ വീട്ടിൽ നിന്ന് സുവിശേഷം പറയാനൊരു വേദി കർത്താവ് ഒരുക്കി. ആദ്യമൊക്കെ തിരസ്കരിച്ചുവെങ്കിലും, ആദ്യമൊക്കെ മൈൻഡ് ചെയ്തില്ലെങ്കിലും, അവസാന സമയത്ത് അദ്ദേഹവും ഭാര്യയും യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊരു കപ്പ്യാരാ. ഞാൻ പറഞ്ഞ്, അച്ഛനെ മുക്കിയ ചരിത്രമുണ്ട്, അതുകൊണ്ട് കപ്പ്യാരൊന്നും ദൈവത്തിന് വിഷയമല്ല. ഞാൻ പറയട്ടെ, ഈ ലോക്ക്ഡൗണിനകത്ത് അനേകർ യേശുവിനെ സ്വീകരിച്ചു. നിങ്ങൾ അറിഞ്ഞോല്ലെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് രാത്രി, ഇന്ന് പകലൊക്കെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ ലോക്ക്ഡൗണിനകത്ത് എത്ര പേരോട് സുവിശേഷം പറഞ്ഞു, എത്ര പേരോട് ദൈവത്തിലെ കടിപ്പിച്ചു, എത്ര പേരെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു, എത്ര പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഇന്നും അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഭാരപ്പെട്ടു പോകേണ്ട, നിരാശപ്പെട്ടു പോകണ്ട, ഇനിയും നമുക്ക് സമയമുണ്ട്. വി ഹാവ് എ ടൈം റൈറ്റ് നൗ, ടേക്ക് എ ഡിസിഷൻ. ഹല്ലേലൂയ. ഒരു തീരുമാനമെടുക്കാം. ലോർഡ്, I am surrender myself. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. Lord, fill me with your power, fill me with your spirit. Lord, I need your grace. Oh, I need your grace. I want to spread the gospel everywhere. Lord, according to your will, according to your, I mean, thy presence. Lord, fill me. Lord, fill me. Lord, അകത്തു ചെന്ന് ആമീൻ വനാന്തരത്തിലിരുന്ന ആട്ടിടെ ചെറുക്കൻ ഒരിക്കലും ചിന്തിച്ചില്ല, ഇവൻ ഇസ്രായേലിന്റെ രാജാവായി വരുമെന്ന്. അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനൊരിക്കലും ചിന്തിച്ചില്ല. പക്ഷെ ആരും അവനെക്കുറിച്ച് ചിന്തിക്കാത്തപ്പോഴും, ആരും അവനെക്കുറിച്ച് മറന്നു കളഞ്ഞപ്പോഴും, സ്വർഗത്തെ ദൈവം അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ അപ്പൻ്റെ ആടുകളുമായി വനാന്തരങ്ങളിലായിരുന്നപ്പോൾ ദാവീദേ, ഞാൻ നിന്നെ കണ്ടിരുന്നു. ഹല്ലേലൂയ. ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരുന്നു. നീ ഈ പാതയിൽ കൂടെ വരുമെന്നും, ഇസ്രായേലിന്റെ രാജാവായിട്ട് നീ വെളിപ്പെടുമെന്നും, നിന്നെ ഞാൻ വെളിപ്പെടുത്തുമെന്നും ദൈവം കണ്ടതിനെ ആർക്കും തടയുവാൻ കഴിയത്തില്ല. ഒരു ദൂതായിട്ട് ഏറ്റെടുത്തു, ദൈവം കണ്ടതിനെ ആർക്കും മാറ്റി നിർത്തുവാൻ കഴിയത്തില്ലെന്ന്.
ഒരുപക്ഷേ സമൂഹം നിന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ടാകാം, സഭ നിന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ടാകാം. നീ കൊള്ളരുതാത്തവനാണ്, നീ അമ്മ ആരാധിക്കാൻ കൊള്ളത്തില്ല, ഞങ്ങളുടെ കൂടെ ഇരിക്കാനുള്ള യോഗ്യത നിനക്കില്ല. അപ്പൊ പക്ഷെ ഇന്ന് പകൽക്ക് ദൈവത്തിന്റെ ആത്മ പറഞ്ഞു, സമൂഹമല്ല തീരുമാനിക്കുന്നത്, സഭയല്ല തീരുമാനിക്കുന്നത്. നീ മാമി ഒറ്റപ്പെട്ട് നടന്നപ്പോഴും ഏകാന്തയുടെ അനുഭവത്തിൽ ഞായിരുന്നപ്പോഴും ദൈവം നിന്നെ കണ്ടിരുന്നു, ദൈവം നിന്നെ കണ്ടിരുന്നു. ദാവീദേ, ഇന്ന് പകർക്കാരെ എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോഴും എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചപ്പോഴും God said, I won't leave you alone. I won't forsake you. ഞാൻ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയുകയില്ല. പെറ്റ തള്ള തന്നെ കുഞ്ഞിനെ മറന്നു പോകാം എന്ന് ഇന്ന് പകർക്ക് ദൈവത്തിന്റെ ആത്മ പറയുന്നു. ഐ മീൻ ദാറ്റ് ഐ വിൽ നെവർ ഫോർസേക്ക് യു. ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ലെന്ന് അത് തിരിച്ചറിയുന്നവർ കരങ്ങളെ തട്ടി ദൈവത്തെ ബഹുത്വപ്പെടുത്തിയാട്ടെ. ദൂതിന്റെ മുൻപിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, വചനത്തിന് മുൻപ് ഏൽപ്പിച്ചു കൊടുക്കുവാൻ, അകത്തു കയറി ദൈവസ്വാദം എടുത്തിട്ട് ഇരിക്കുവാൻ, ദൈവമായിട്ടൊന്ന് സംസാരിക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്. Praise the Lord. Hallelujah. Hallelujah. ദാവീദേ, നിന്റെ ജീവിതത്തിൻ്റെ ഏകാന്തത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാലത്ത് നീ ഒറ്റപ്പെട്ടവനായിരുന്നു, ഒരു കാലത്ത് ആർക്കും വേണ്ടാത്തവനായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹം, നിന്റെ അപ്പൻ നിന്നെ മറന്നു, നിന്റെ സഹോദരന്മാരെ അഭിഷേകം ചെയ്യുവൻ തൈലക്കൊമ്പിൽ അഭിഷേകവുമായിട്ട് വന്നപ്പോഴും പ്രവാചകൻ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. ആമീൻ. അവൻ വന്നിട്ടല്ലാതെ പന്തി ഭോജനമില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എല്ലാവരാൽ നീ തള്ളപ്പെട്ടവരായിരിക്കാം, ഹൃദയത്തിനകത്ത് നീ വിങ്ങുന്ന അനുഭവത്തിലൂടെ പോകുന്നവളോ പോകുന്നവനോ ആയിരിക്കാം. ആമീൻ. പക്ഷെ ഇന്ന് പകൽക്കും പരിശുദ്ധാത്മാ നിന്നെ വിരളിച്ചൂണ്ടി പറയുന്നു, ആരെല്ലാം മറന്നാലും ആരെല്ലാം നിന്നെ മോശമായി ചിത്രീകരിച്ചാലും ആമീൻ, നിന്നെ രാജാവായി അഭിഷേകം ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. അവിടെ പറയും, അവൻ വന്നിട്ടല്ലാതെ ഒരു പന്തി ഭോജനമില്ല. ദൈവാത്മാവ് ആൻഡ്രൂനോട് ശക്തമായി ദൂതു പറയുന്നു, ആൻഡ്രു ആമീൻ, ആരൊക്കെ തള്ളിക്കളഞ്ഞാലും നീ വന്നിട്ടല്ലാതെ ഒരു പന്തി ഭോജനമില്ലെന്ന് ദൈവത്തിന്റെ ആത്മാ ആൻഡ്രൂനോട് ശക്തമായി ദൂതു പറയുന്നു. ആമീൻ. തള്ളിക്കളഞ്ഞിട്ടുണ്ടാകാം, ആമീൻ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടാകാം, മോശമായി ചിത്രീകരിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവപാദപീഠത്തിൽ അകത്തു ചെന്ന് ആരും കാണണ്ട, ആരും കേൾക്കണ്ട, ദൈവപാദപീഠത്തിൽ ദൈവസന്നിധിയിൽ ഇഫ് യു കൻ സിറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്, നിനക്കൊന്ന് ഇരിക്കാമെങ്കിൽ, നിനക്കൊന്നിരിക്കാമെങ്കിൽ നിന്നെ കുറിച്ചുള്ള ചില ഭാവികാല പദ്ധതികൾ ഞാൻ പുറത്തു കൊണ്ടുവരുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി ദൂത് വിളിച്ചു പറയുന്നു. റിസീവ് ഇറ്റ്. ഹല്ലേലൂയാ. ഓ റബ്ബ ഹംദരാല കഷസ്. ഗ്ലോറി ടു ഗോഡ്. ദാവീദിന് വേണമെങ്കിൽ പറയാം, നോ 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 നോ, ഐ ഡോണ്ട് വാണ്ട് ടു സിറ്റ്, എനിക്ക് അങ്ങനെ ഇരിക്കേണ്ടതൊന്നും ആവശ്യമില്ല. ഹല്ലേലൂയ. എനിക്ക് ഇരിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഞാൻ ആരാ? ഞാൻ ആരാ? ഞാൻ ഇസ്രായേൽ ചുമ്മാ രാജാവെന്നല്ല, ഇസ്രായേലിൻ്റെ രാജാവാണ്. ആമേൻ. അധികാര പദവിയിലിരിക്കുന്നവന്, പൊസിഷനുള്ളവന്, ടൈറ്റിലുണ്ട്. പക്ഷെ ഇന്ന് പകൽക്കാൻ ദൈവത്തിന് ടൈറ്റിൽ വിഷയമല്ല, അധികാരം വിഷയമല്ല. വെതർ യു ആർ കിങ് ഓർ ആമീൻ ക്യൂൻ ഓർ ആമീൻ ഇറ്റ് ഡസൻ മാറ്റർ. ഹല്ലേലൂയ. ബട്ട് യു ഹാവ് ടു സിറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. നിനക്ക് ദൈവപാദപീഠത്തിൽ ഇരിക്കേണ്ടതായിട്ടുണ്ട്. ആമേൻ. ആമീൻ. എന്നോട് കൂടി യോജിക്കുന്നുണ്ടോ നിങ്ങൾ? രാജാവേ, ആമീൻ, നീ രാജാവ് ജനത്തിനാ. രാജാവേ, നീ രാജാവ് ജനത്തിനാ. പക്ഷെ നീ എൻ്റെ മകനാ. ദൈവസന്നിധിയിൽ നീ എൻ്റെ മകനും ഞാൻ നിനക്ക് അപ്പനുമാ. ആമീൻ. അങ്ങനെയാണെങ്കിലുണ്ടല്ലോ ആമീൻ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് നിന്നോടൊരു പദ്ധതിയുണ്ട്, നിന്നെക്കുറിച്ച് വ്യക്തമായ പ്ലാനുകളുണ്ട്. സ്തോത്രം. എനിക്ക് ആ ഭാഗം ഒത്തിരി അങ്ങ് സന്തോഷം തോന്നി. ഈ നാഥാൻ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാ വ്യക്തമായ പ്ലാനുകളൊക്കെ ആമീൻ ദാവീദിന് കൊടുത്തപ്പോൾ, ആമീൻ, ഇതെനിക്കൊന്നും പറ്റത്തില്ല, എന്നെയല്ല ഇത് ഉദ്ദേശിച്ചത്, എൻ്റെ അടുത്തിരുന്ന ബ്രദറിനോട് ആ ദൂത് പറഞ്ഞതൊക്കെ പറഞ്ഞ് മാറിയിരുന്നില്ല. അത് സ്വതവേ ഏറ്റെടുത്തുകൊണ്ട് പാദപീഠത്തിങ്കിൽ മുഴങ്കാൽ മടക്കിയപ്പോൾ ആമീൻ രാജാവ് ആമീൻ എന്തൊക്കെ ദൈവത്തിൽ ആമീൻ ദൈവത്തിൻ്റെ പദ്ധതികൾ അവനിലൂടെ വെളിപ്പെടുത്തുവാനുണ്ടോ അതെല്ലാം സ്വർഗം ചെയ്തു. Praise the Lord. Rabala hatara lagashasiya.
Rantana Vaidaba Rikhauda Baraba Shataraga Shasia. Glory to God, glory to God, hallelujah. അടുത്തൊരു വ്യക്തിയുടെ പേരാണ് മോശ, മോസസ്. മൂന്നാം അധ്യായം, പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം 10 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി മോശയെക്കുറിച്ചറിയാം. നമുക്കറിയാവുന്നൊരു മോശയുണ്ട്. ആമേൻ. ആ മോശയ്ക്കൊരു കുഴപ്പമുണ്ട്, ഒരു വൈകല്യമുണ്ട്. അവനെന്താ ഉള്ളത്? അവനാകെ കൂടി സ്വത്തെന്ന് പറയാതേ ഉള്ളൂ. അപ്പം കൊടുത്തതും അമ്മ കൊടുത്തതും ഒന്നും അവനില്ല. അവനുള്ള സ്വത്തെന്ന് പറഞ്ഞാൽ അവൻ്റെ വിക്ക. സ്തോത്രം. സമൂഹം നോക്കുമ്പോൾ നീ വിക്കനായിരിക്കാം, പക്ഷെ നിന്റെ വിക്കിനകത്തോടെ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയും. അതുകൊണ്ട് വിക്ക് തന്നതിന് സ്തോത്രം പറഞ്ഞോളണം. വൈകല്യങ്ങൾ തന്നതുകൊണ്ട് സ്തോത്രം പറഞ്ഞോളണം. വൈകല്യങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ പോകത്തില്ലെന്നല്ല, ഈ വൈകല്യത്തിനകത്തോടെ ഞാൻ എന്തു ചെയ്യും? That I will worship the Lord, hallelujah. That I will work for the Lord, hallelujah. ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കും. സ്തോത്രം. മൂന്നാം അധ്യായത്തിന്റെ 10-ാം വാക്യം വേഗത്തിൽ വായിച്ചാട്ടെ. ഇസ്രായേൽ മക്കളെ, മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. Come on, hallelujah. ആര് പറയുകയാണ്? യഹോവയായ ദൈവം മോശയോട് സംസാരിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയാണ്. ആകയാൽ വരിക, ഞാൻ നിന്നെ ആമിൻ മിസ്രയേമിൽ നിന്ന്, ഇസ്രായേൽ മക്കളെ പറവോന്റെ അടിമത്തത്തിൽ നിന്ന് ആമി കൊണ്ടുവരുവാൻ കണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാ. ഒരു സ്തോത്രം പറയാമോ? ഒരു സ്തോത്രം പറയാമോ? 40 വർഷം കൊട്ടാരത്തിലും 40 വർഷം മരുഭൂമിയിലും കിടന്ന വിക്കനായ മോശയ്ക്ക് ഇതുവല്ലോ അറിയാമോ? ഹലോ. 40 വർഷം കൊട്ടാരത്തിലും 40 വർഷം മരുഭൂമിയിലും ആമീൻ അടിപിടി ഉണ്ടാക്കിയും ആമീൻ അഭ്യാസങ്ങൾ പഠിച്ചും ജീവിച്ച മോശ ഇതുവല്ലോ അറിഞ്ഞോ? ഓഹ്, നിങ്ങളെ ദൈവത്തിൻ്റെ നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതികളൊന്ന് ഫ്യൂച്ചർ കണ്ടേ. ആമീൻ. അമ്മയുടെ ഉദരത്തിൽ ഒരു ഭാഗത്തിന് മുൻപ് ആമീൻ ദൈവം നിന്നെ കണ്ടില്ലേ? ദൈവം നിന്നെ തൊട്ടില്ലേ? ഹല്ലേലൂയ. ഇങ്ങനെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഇവിടെയൊക്കെ വരുമെന്ന് ആമീൻ ആയുസ്സിൽ ചിന്തിച്ചിട്ടുണ്ടോ? ആയുസ്സിൽ ചിന്തിച്ചിട്ടുണ്ടോ? താങ്ക് ഗോഡ് ഫോർ ദ വർക്ക് ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഓർത്ത് നമുക്ക് നന്ദി കരയേറ്റാം. ഹല്ലേലൂയ. നന്ദി പറയാം, നന്ദി പറയാം, നന്ദി പറയാം, നന്ദി പറയാം. മോശ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മോശ പറയുന്നു, ലോർഡ്, ഐ ആം ഐ മീൻ ഹെൽപ്ലെസ്. എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ബിക്കോസ് ഐ ഹാവ് എ വീക്കർ ടങ്സ്. എനിക്ക് ഒരു നാവിനൊരു കുഴപ്പമുണ്ട്. എൻ്റെ നാവ് ട്വിസ്റ്റ് ചെയ്യത്തില്ല വേണ്ട പോലെ. ശരിക്കും എനിക്ക് പറയാൻ കഴിയത്തില്ല, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. ദൈവം പറഞ്ഞു എനിക്ക് അതാണ് ആവശ്യം. ഹോ, ദൈവം പറഞ്ഞു നിന്റെ കുറവാണ് എനിക്ക് ആവശ്യം. ഹലോ. നമ്മെ ദൈവം അറിയുന്ന പോലെ ആർക്കറിയാം അല്ലേ? നമ്മൾ കുറവുകളുള്ളവരാണെന്നും കുറ്റങ്ങളുള്ളവരാണെന്നും ആമീൻ. നമുക്കൊത്തിരി ഹൈഡ് ചെയ്യുന്ന സംഭവമൊക്കെ ഉണ്ടെന്ന് ആർക്കറിയാം? ദൈവത്തിന്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവം നമ്മെ വിളിച്ചത്. എന്നോടുകൂടി യോജിക്കുന്നുണ്ടോ? ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവം നമ്മെ വിളിച്ചത്. ആമീൻ. ദൈവം വിളിച്ചിട്ട് പറയാണ്, മോശ, ഐ നോ യു ഹാവ് ഇനിക്വിറ്റീസ്. ഐ നോ യു ഹാവ് പ്രോബ്ലംസ്. ഹല്ലേലൂയ. ഐ നോ യു ഹാവ് ഐ മീൻ വൈകല്യങ്ങൾ. ഹല്ലേലൂയ. ആമീൻ. സ്തോത്രം. അവിടെ പറയുകയാണ് ആമീൻ, ഇത് ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ദൈവം പറഞ്ഞു, മോശെ നീ പോയാ മതി, ഞാൻ നിനക്ക് മുൻപായി പോകും. മോശെ നീ നടന്നാ മതി, ഞാൻ നിനക്ക് മുൻപായി നടക്കും. മോശെ നീ കൈ നീട്ടിയാൽ മതി, ഞാൻ നിനക്ക് മുൻപായി പ്രവർത്തിക്കും. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മശക്തമായി ചോദിക്കുന്നു. ഹല്ലേലൂയ. മോശ ദൈവത്തോട് പറയും, അയ്യോ ആമീൻ, ഈ 600,000 ജനങ്ങളെ 40 വർഷം മരുഭൂമിക്കകത്തോട് കൊണ്ടുവരാൻ കഴിവുള്ള വ്യക്തിയും ഞാൻ ആമീൻ അല്ല. ദൈവമേ നിനക്ക് ആള് തെറ്റിപ്പോയി കാണും. ആമീൻ. ഞാനല്ല ഈ വ്യക്തി എന്ന് മോശ പറഞ്ഞു. പക്ഷെ ദൈവം പറഞ്ഞു, അല്ല മോശെ, എനിക്ക് ആള് തെറ്റിയിട്ടില്ല, എനിക്ക് ആള് തെറ്റിയിട്ടില്ല. ഓ റബാല ഹത്തുരാലകശസ്യ, എനിക്ക് ആള് തെറ്റിയിട്ടില്ലെന്ന്. ഹല്ലേലൂയ. ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്, എനിക്ക് നിന്റെ വൈകല്യങ്ങളാണ് വേണ്ടത്. മോശെ നീ എന്ത് ചെയ്യണമെന്നറിയാമോ? നീ ചെങ്കടലിന് മുമ്പേ പോയി ഒന്ന് നിൽക്കണം. ചെങ്കടലില്ലെന്നല്ല പറഞ്ഞേ. ഹലോ. ചെങ്കടലില്ലെന്നല്ല പറഞ്ഞത്,
ചെങ്കടലിന്റെ മുൻപിൽ വരെ നീ പോയി നിൽക്കണമെന്ന്. ദാനിയേലെ സിംഹക്കുഴി നീ വീഴത്തിൽ നിന്നല്ല പറഞ്ഞത്, നിന്നെ ഇടത്തിൽ നിന്നല്ല പറഞ്ഞത്, നീ സിംഹക്കുഴിയിൽ വീഴും. യോസഫെ, പൊത്തിഫേറിന്റെ ഭവനത്തിൽ നിന്നെ അപമാനപ്പെടുത്തുന്നല്ലെന്ന് പറഞ്ഞത്, നിന്നെ പെടുത്തും. പക്ഷെ അവിടെയും നീ പോലും അറിയാതെ നിന്നെ നടത്തുന്ന അദർശ്യമായ കരങ്ങൾ അവിടെയുണ്ട്. ആമേൻ. ഈ ചെങ്കടലിന്റെ മുൻപിൽ ചെന്ന് നിൽക്കണം, അതിന്റെ ഗുണം അറിയണമെങ്കിൽ. വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് ചെങ്കടൽ മാറട്ടെ എന്ന് പറഞ്ഞാൽ മാറത്തില്ല. ആമീൻ. ദൈവം വെച്ച ചില ചെങ്കടലുകളുണ്ട് പ്രിയമുള്ളവരെ. ദൈവം വെച്ച ചില പരീക്ഷകളുണ്ട്, ദൈവം വെച്ച ചില പ്രതികൂലങ്ങളുണ്ട്. പ്രതികൂലം വേണ്ടെന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, പ്രതികൂലത്തിനകത്തൂടെ പോകുവാനുള്ള, പ്രതികൂലത്തെ അതിജീവിപ്പാനുള്ള, നൈൽ നദിയിലൂടെ അക്കരെ കിടക്കുവാനുള്ള, ചെങ്കടലിലൂടെ അക്കരെ കിടക്കുവാനുള്ള ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. മോശ നിസ്സഹനായിട്ട് എന്ത് ചെയ്തു? ദൈവത്തിന്റെ ആ ദൂതുകൾ ഏറ്റെടുത്തു. സ്തോത്രം. ഇസ്രായേൽ 600,000 പരുന്തമ്പര ജനങ്ങളുമായിട്ട് ചെങ്കലിന്റെ മുൻപേ പോയി മോശം നിന്നു. ദൈവം മോശയോട് പറഞ്ഞു, വെറുതെ അനങ്ങാപ്പാറയായിട്ട് നിൽക്കാനല്ല നിന്നെ വിളിച്ചത്. സ്ട്രെച്ച് യുവർ ഹാൻഡ്, നിന്റെ കൈ ഒന്ന് നീട്ടാൻ പറഞ്ഞു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, കഴിവില്ലാത്ത മോശ ജീവിതത്തിൽ ഇതുവരെ അത്ഭുതം കണ്ടിട്ടില്ല, ഒരു വിടുതലിൻ്റെ ശുശ്രൂഷയിലും പങ്കെടുത്തിട്ടില്ലാത്ത മോശ ആമീൻ ചെങ്കടലിന് മുമ്പിൽ ചെന്ന് എന്ത് ചെയ്യുക? കൈ നീട്ടി. സ്തോത്രം. കൈ നീട്ടി. കടല് മാറുമെന്ന് പുള്ളി സ്വപ്നത്തിൽ വിചാരിച്ച് കാണത്തില്ലായിരിക്കാം, പക്ഷെ മോശ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ചെങ്കടൽ രണ്ടായി വഴിമാറി. ഹല്ലേലൂയ. ചെങ്കടൽ രണ്ടായി വഴിമാറി. നമ്മൾ വിശ്വാസികൾ നോക്കുമ്പോൾ ചെങ്കടലെ കാണത്തുള്ളൂ, പക്ഷേ നിയോഗമുള്ളവർ നോക്കുമ്പോൾ അതിനകത്തൊരു വഴി കാണും. പ്രൈസ് ദ ലോർഡ്. അഭിഷേകമുള്ളവർ നോക്കുമ്പോൾ ചെങ്കടലല്ല കാണുന്നത്, അവരകത്തോടൊരു വഴിയാണ് കാണുന്നത്. ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ ആമീതിനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ചെങ്കടലിനകത്തോടൊരു ഹൈവേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കൈ നീട്ടിപ്പം മാത്രം തെളിഞ്ഞുവെന്ന് അത്ഭുതമൊന്നുമല്ല. ആമീൻ. വർഷങ്ങൾ കഴിയുമ്പോൾ എൻ്റെ ജനം ആമീൻ ഈ വഴിയിലൂടെ നടക്കേണ്ടതാണെന്ന് സ്വർഗം മുന്നമേ അറിഞ്ഞിട്ട് ഇവർ പോലും ജനിക്കുന്നതിന് മുൻപ് തന്നെ സ്വർഗം ചെങ്കൽ പാതയൊരുക്കിയിട്ടുണ്ടായിരുന്നു. ഹലോ. സാധാരണയായി കടലിൻ്റെ അടിയിൽ ചെങ്കൽപ്പാത വെളിപ്പെടുത്തില്ല, കുഴഞ്ഞ ചേറും ചെളിക്കുണ്ടുകളും മാത്രമേ വെളിപ്പെടുത്തുള്ളൂ. പക്ഷേ സ്വർഗത്തിൽ ദൈവമുണ്ടല്ലോ, ആമിൻ ചെങ്കൽപ്പാത ഒരുക്കി ഒരു വലിയ ഹൈവേ തീർത്തിട്ടുണ്ടായിരുന്നു, അതിനെ വെള്ളം കൊണ്ട് മൂടി. അതുകൊണ്ട് വചനം പറയുന്നു, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന് ഹൃദയത്തിൽ തോന്നിയിട്ടില്ല ഇതിനകത്തൊരു വഴിയുണ്ടെന്ന്. പക്ഷേ അഭിഷേകമുള്ള മോശ അവൻ അതിന് മുൻപിൽ വന്ന് നിന്നപ്പോൾ, അവൻ്റെ കരം നീട്ടിയപ്പോൾ ആ വഴി വെളിപ്പെട്ട് വന്നുവെങ്കില്, ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന കരയുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന ദൈവമേ, അഭിഷേകത്തോടെ നിന്റെ കരം നീട്ടുമ്പോൾ ആമീൻ അതിനകത്തൊരു വഴി വെളിപ്പെടും. ഓ രമരാമശ്യ. മോശ അവിടം വരെ പോയി കേട്ടോ. അതുകൊണ്ട് പ്രതികൂലം വരുമ്പോൾ നമുക്ക് 3 ദിവസം ഉപസിക്കാം. പ്രതികൂലം മാറട്ടെ എന്നല്ല, പ്രതികൂലത്തിനകത്തൂടെ കടന്നു പോകാൻ വേണ്ടി വേണി ഉപസിച്ചു, കുഴപ്പമില്ല. ആമീൻ. കോവിഡിനെ ശാസിച്ച് ഒത്തിരി പേര് എനിക്ക് പ്രാർത്ഥനയൊക്കെ അയച്ചു തന്നു, എനിക്ക് ചിരി വന്നു. കോവിഡിനെ ശാസിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, കോവിഡിനെ ശാസിക്കൊന്നും വേണ്ട. സ്തോത്രം. ഗോഡ് ഹാസ് അറേഞ്ച്ഡ്. ദൈവം അറേഞ്ച് ചെയ്ത കാര്യമാണ്. To purify his people, to cleanse his people, to bring his people towards Christ and take him to the heaven. Hallelujah. Avare nithyathilekku edukkuvan vendi, cheedinte edukkuvan vendi deivam kandoru paddathiyayittu njan idine manasilakkunnathu adinodu yojikkunnunde oru sotram parayan paliyumbo. Hallelujah. Moses yield idu koduthu, humble himself. Avan avane thanne taalthi. ആ ഭാഗം ഒന്ന് വായിച്ചോട്ടെ, വേഗത്തിൽ വായിച്ചോട്ടെ. 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, 10 താഴോട്ടുള്ള വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചോട്ടെ. ആ മോശ ദൈവത്തോട്,
ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുവാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു. ഓ ഞാൻ എന്തുമാത്രമുള്ളൂ സ്തോത്രം. അതിനവൻ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഇതാ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവം. ഹല്ലേലൂയ. പ്രതികൂലത്തിന് മുൻപിലും ചെങ്കടലിന് മുൻപിലും സിംഹക്കുഴിക്കകത്തും വെളിപ്പെടുവാൻ നീ മാത്രമല്ലെന്ന് നിന്നോട് കൂടെ ഇരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഞാൻ നിന്നോട് കൂടിയിരിക്കും. വായിച്ചാട്ടെ, വായിച്ചാട്ടെ. അതിന് അവൻ ഞാൻ നിന്നോട് കൂടിയിരിക്കും. നീ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകുമെന്ന് അരുളി ചെയ്തു. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഞാൻ നിന്നോട് കൂടിയിരുന്ന് ഈ ജനത്തെ നിന്നോടുകൂടി ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി ഇതൊരടയാളമായി മാറും. ഹല്ലേലൂയ. പക്ഷേ ദാവീദ് എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. മോശ എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ താഴ്ത്തിക്കൊടുത്തു. ആമേൻ. ഇനി ഒരു വ്യക്തി കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഗിദയോൻ. നമുക്കറിയാം ഗിദയോനെ കുറിച്ച്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഗിദയോനെ കുറിച്ച് വലിയ നല്ല ചിത്രം കൊടുക്കുന്നുണ്ട്. സൗണ്ട് ഹൗളിംഗ് ആവുന്നുണ്ട് മോനെ, നോക്കണേ. ഗിദയോനെ കുറിച്ച് നല്ലൊരു ചിത്രം കാണുവാൻ കഴിയും. ആമേൻ. ഒരു കാലത്ത് ഇസ്രായേൽ ജനം ദൈവത്തെ മറന്ന്, ദൈവം ചെയ്ത അത്ഭുതങ്ങളെയൊക്കെ മറന്ന് അവർ ദൈവ വഴി വിട്ടു പോയി കഴിഞ്ഞപ്പോൾ കുറേ കാലത്തേക്ക് ദൈവം മിദ്യാനരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവർ വന്ന് അവരുടെ കൃഷിയിടങ്ങളെല്ലാം നശിപ്പിക്കും. സ്തോത്രം. അവർ കഷ്ടപ്പെട്ട് കൃഷിയിടക്കും, പക്ഷെ അതിൻ്റെ ഫലം കൊയ്യാറാകുമ്പോൾ മിദ്യാനർ വന്ന് എന്ത് ചെയ്യും? അത് കൊയ്തെടുത്ത്. നിങ്ങളത് ചിന്തിച്ച് നോക്കിക്കേ, നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമാണോ? ഒരു വർഷം മുഴുവനും ഭൂമി കിളച്ച് കൃഷി ചെയ്ത് അതിൻ്റെ വിളവെടുപ്പ് വരുമ്പോൾ, അതിൻ്റെ ഫലം കൊയ്യാൻ വരുമ്പോൾ മിദ്യാനർ വന്ന് എന്ത് ചെയ്യും? ആ ഫലത്തെ അവരുടെ മുമ്പിൽ നിന്ന് എന്ത് ചെയ്യും? എടുത്തുകൊണ്ട് പോകും. ഇങ്ങനെ കുറേ കാലത്തേക്ക് ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഞാൻ മെക്സിക്കോയിൽ പോയപ്പോൾ മെക്സിക്കോയിലുള്ള ഒരു ട്രെൻഡുണ്ട്. അവിടെ രണ്ട് ടൈപ്പിലുള്ള ആളുകളാണ് ആ രാജ്യം ഭരിക്കുന്നത്. പണ്ടൊക്കെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല എന്നാണ് മനസ്സിലാകുന്നത്. നോർത്ത് ഇന്ത്യയിൽ ബീഹാറിലൊക്കെ ചെന്ന് ഇപ്പോഴും അങ്ങനെയുണ്ട്. ഏകാധിപത്യം, കുലീനന്മാർ, കുറേ ആൾക്കാർ അവരുടെ പണിക്കാരായിട്ട് ജീവിച്ചോളണം. അവർ ശമ്പളമൊന്നും കൊടുക്കത്തില്ല. ശമ്പളത്തിന് പകരം ഗോതമ്പോ നെല്ലോ എന്തോ ഇത് ചെയ്യും, കൂലിയായിട്ട് കൊടുക്കും. അപ്പോൾ ആഹാരത്തിന് വേണ്ടി ഇവർ കൂടെ നിന്നോടും. അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. മെക്സിക്കോ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ടത് അനേക പാവപ്പെട്ടവർ, അവർ കഷ്ടപ്പെട്ട് കൃഷി ചെയ്യും. പഴം, ബനാനയൊക്കെ കൃഷി ചെയ്യും. അതുപോലെ പല ചക്കയുണ്ട്, ബനാനയുണ്ട്, കപ്പയുണ്ട്, പൈനാപ്പിളുണ്ട്. ഇതൊക്കെ അവർ കഷ്ടപ്പെട്ട് കൃഷി ചെയ്യും. പക്ഷെ സമയമാകുമ്പോൾ ഒരു ലോബി ആളുകൾ വന്ന് അവരുടെ മുൻപിൽ നിന്നുകൊണ്ട് അവർ രണ്ട് കൈ പുറകോട്ട് കെട്ടിയിട്ട് ഈ അവരുടെ അധ്വാന ഫലമെല്ലാം വെട്ടിയെടുത്തോണ്ട് പോകും. പേരിന് പോലും ഒന്നും കൊടുക്കത്തില്ല. പട്ടിണി കിടന്ന് അനേകരവിടെ മരിച്ചിട്ടുണ്ട്. അനേകര് ആമീൻ രോഗികളായി മാറിയിട്ടുണ്ട്. അനേകർ വീടില്ലാത്തവരായി മാറിയിട്ടുണ്ട്. കഷ്ടപ്പെട്ട് കടലിൽ പോയി മീൻ പിടിച്ചുകൊണ്ട് വരും. അവർ മീൻ പിടിച്ച് 3-4 ദിവസം കടലിൽ കിടന്ന് അധ്വാനിച്ച് ഒരു വള്ളം മീനുമായിട്ട് വരുമ്പോൾ കരയ്ക്ക് നിൽക്കുന്ന ആളുകൾ അവർ ആ വള്ളവും മീനും മേടിച്ചുണ്ടെങ്കിൽ പോകും. ഒരു മീൻ പോലും പേരിന് കൊടുക്കത്തില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി ആ വേദന എന്തായിരിക്കുമെന്ന്. ഇത് വേദനയിലൂടെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഇസ്രായേൽ ജനം പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവം ഗിദയോനെ കണ്ടിരുന്നു. 6-ാമത്തെ ഇസ്രായേൽ ന്യായാധിപനായിട്ട് ദൈവം കണ്ട വ്യക്തി ഗിദയോനായതുകൊണ്ട് ഗിദയോൻ എന്ത് ചെയ്യുന്നു അറിയാമോ? ആമീൻ. മുന്തിരിച്ചക്കിന്റെ മറ പിടിച്ച് ആമീൻ ഈ ഗോതമ്പ് മിദ്യാനരുടെ കയ്യിൽ പെട്ടുപോകാതെ, ശ്രദ്ധിച്ചു കേൾക്കണമേ, ഗോതമ്പ് മിദ്യാനരുടെ കയ്യിൽ പെട്ടുപോകാതെ അതിനെ ആമീൻ കാത്തുകൊണ്ടിരിക്കുക. ഒരു ആമീൻ പറയാൻ പറ്റുമോ? ഒരു മനുഷ്യനും പുറത്തിറങ്ങിയിട്ടില്ലെന്ന്. എല്ലാവരും മിദ്യാനരെ പേടിച്ച് ഭയപ്പെട്ടകത്തിരിക്കുമ്പോൾ ആമീൻ തൻ്റെ ദേശത്തിലെ നന്മയെ അപഹരിക്കുന്ന ശത്രുവിനെതിന് വേണ്ടി ആമീൻ സ്തോത്രം തൻ്റെ ഇടത്തോടുകൂടി ആമീൻ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ ബെഞ്ചമിൻ ഇത് ശുശ്രൂഷിച്ചു, ഞാനിത് ശുശ്രൂഷിച്ചിട്ടുണ്ട് സൂമിലൂടെ. ആമീൻ ഇവിടെ ഇങ്ങനെ കാണുന്നു, ദൈവം ഗിദയോനെ വിളിച്ചൊരു പേരുണ്ട്.
എന്താ പേര് വിളിച്ചറിയാവോ? അല്ലയോ പരാക്രമശാലിയേ. ഗിദിയോൻ ഓർത്തു, എടാ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാനൊരു പരാക്രമവും ചെയ്തിട്ടില്ല. ഗിദിയോൻ ഓർത്തു, ദൈവത്തിന് തെറ്റുപറ്റി കാണും, അടുത്തിരിക്കുന്ന വ്യക്തി പോലെ ആയിരിക്കാം. ഒരു കാര്യം ഞാനൊരു ദൂത് പറയാം, ദൈവം നിന്നോടൊരു ദൂത് പറയുമ്പോൾ അത് അവനോടുള്ള ദൂതാന്ന് പറഞ്ഞ് കണ്ണടച്ചിരിക്കരുത്. ആ ദൂത് നിന്നോടാണെങ്കിൽ ഏറ്റെടുത്തോളണം. ദൈവം വിളിക്ക, പരാക്രമശാലിയെ. ആ ഭാഗം എടുത്തെങ്കിൽ ഒന്ന് വായിച്ചാട്ടെ. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയസ്രിനായ യോവാഷിന്റെ കരുവേലകത്തിന് കീഴേയിരുന്നു. അവന്റെ മകനായ ഗിദയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. സ്തോത്രം. മോശയോട് പറഞ്ഞതുപോലെ തന്നെ ഗിദയോനോട് ദൈവം പറയുകയാണ്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ ഒന്ന് പറഞ്ഞ് യഹോവ എന്നോട് കൂടെയുണ്ട്. ഏതെല്ലാം പ്രതികൂലത്തിലൂടെ നാം കടന്നു പോയാലും ജീവിതത്തിൽ പ്രതിസന്ധി ഒന്നു മാറി ആഞ്ഞടിച്ചപ്പോഴും മാതാവേ പിതാവേ സഹോദരങ്ങളെ, അതിന് മധ്യത്തിൽ ദൈവം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ടല്ലേ ഇത്രത്തോളം ദൈവം നമ്മളെ നടത്തിയത്. ഗിദിയോനെ കാണിച്ച് ധൈര്യത്രയേ ഉള്ളൂ. ആരും കാണിക്കാ, ഗിദിയോ നോക്കുമ്പോൾ പുള്ളി വലിയ പരിപാടിയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ഗിദിയോൻ കാണിച്ചെന്താ നിഖിൽ പക്ഷേ ഗിദിയോൻ കാണിച്ചെന്താ ആ ചെന്ന് അവിടെ എന്ത് ചെയ്തു? ഇരുന്നു. മോശം കാണിച്ചെന്താ? ചെങ്കടലിന്റെ മുൻപിൽ പോയി നിന്നു. ദാനിയൽ കാണിച്ചെന്താ? സിംഹക്കുഴിക്കകത്തോട്ട് വീണു. ഹമേൻ. യോസഫ് കാണിച്ചെന്താ? പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ പിടിക്കപ്പെട്ടു. സ്തോത്രം. ഇതൊക്കെ പിടിക്കപ്പെടുമ്പോഴും ആമേൻ ദൈവം കൂടെ ഉള്ളത് കൊണ്ട് ദൈവം അവരെന്ത് ചെയ്തു? രക്ഷിച്ചു പുറത്തു കൊണ്ടുവന്നു. സ്തോത്രം. രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്നു. ആമീൻ. ഇവിടെ ശ്രദ്ധിക്കണമേ, ആമീൻ, ഇവിടെ ഗിദയോൻ എന്ത് ചെയ്തു? ഗോതമ്പ് മിദ്യാനയുടെ കയ്യിൽ അകപ്പെടാതെ ആമീൻ അത്രയും തൻ്റെ ഇടം കാണിച്ചു, അത്രയും ധൈര്യം കാണിച്ചു. ആമീൻ. സ്തോത്രം. യഹോവ ഗിദയോനോട് പറയാല്ലയോ പരാക്രമശാലിയേ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് എന്തുവെന്നറിയാമോ? ദൈവം അവനെ അങ്ങ് ശക്തീകരിച്ചു. ആമീൻ. അവൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ആമീൻ എങ്ങനെ ഈ മിദ്യാനിലെ തുരുത്തി ഓടിക്കും? താൻ ഏകനായിട്ട് നിൽക്കുന്നു. 300 വരുന്ന മിദ്യാനർ പടയാളികൾ, ആമീൻ, മിദ്യാൻ സോൾജിയേഴ്സ് തനിക്കെതിരെ നിൽക്കുമ്പോൾ ഗിദയോൻ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇതെങ്ങനെ സാധിക്കും ദൈവമേ? ദൈവം ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു. ഗിദയോനെ, 300 നിന്റെ മുൻപിൽ വരുമ്പോൾ ഒരു വ്യക്തിയായിട്ട് നിനക്ക് തോന്നും. വായിച്ചേ. സ്തോത്രം. വേഗത്തിൽ താഴോട്ട്. ഗിദയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാനിയരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോകുക, നീ ഇസ്രായേലിനെ മിദ്യാനിയരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. അവൻ അവനോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? ഞാൻ എങ്ങനെ ഈ ജനത്തെ രക്ഷിക്കും? മനശ്ശെയിൽ എന്റെ കുലം എളിയതും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനും അല്ലയോ? ഞാൻ ഏറ്റവും പാവപ്പെട്ടവനല്ലേ എന്റെ കുടുംബത്തിൽ വെച്ച്? യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടെയിരിക്കും. നീ മിദ്യാന്യരെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും എന്ന് പറഞ്ഞു. എങ്ങനെ? നീ മിദ്യാന്യരെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും എന്ന് കൽപ്പിച്ചു. ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചത്? പണ്ടൊരു പാസ്റ്റർക്ക് ഡയബറ്റിക് കൂടി കഴിഞ്ഞപ്പോൾ ഡബിൾ വിഷൻ വന്നു. താൻ നോക്കുന്നതെല്ലാം രണ്ടായിട്ട് കാണും. അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷം വന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ നോക്കുമ്പോഴാണ്. കാര്യം രണ്ട് ഭാര്യയെ കാണാൻ പറ്റി. സ്തോത്രം. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. സ്തോത്രം. എല്ലാം ഡബിൾ വിഷൻ. എവിടെ നോക്കിയാലും ഒരു ബസ് നോക്കിയാൽ രണ്ട് ബസ്. ആമീൻ. മൂവാറ്റുപുഴ ഒരു ബോർഡ് വായിച്ചാൽ രണ്ട് ബോർഡ് വായിക്കും അവിടെ. സ്തോത്രം. എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, രണ്ട് ഭാര്യമാരുണ്ടെന്ന്. സ്തോത്രം. ആമീൻ. സ്തോത്രം.
ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ അവിടെ സംഭവിച്ചത്. ഇത്രയും മിദ്യാനിൽ നിന്നപ്പോൾ ഗിദെയോന്റെ വിഷൻ ദൈവം ഒരു ചേഞ്ച് വരുത്തി. ആമീ ഇത്രയും അധികം ആളുകളെ ഒരൊറ്റ വ്യക്തിയെ പോലെ തോന്നിച്ചു. ആയിരം പേര് നിനക്കെതിരെ വന്നാലും ആമീൻ ഹല്ലേലൂയ അതൊരൊറ്റ വ്യക്തിയെ പോലെ അടിച്ചിടുവാനുള്ള ദൈവത്തിന്റെ കൃപ നിന്നോട് കൂടെയുണ്ട് ഗിദെയോനെ. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നീ ഈ ബലത്തോടെ പോക. ഏത് ബലം? ആമീൻ. ആയിരം പേര് നിനക്ക് വന്നാലും അത് നിനക്ക് മുന്നിൽ ഒറ്റ വ്യക്തിയെ പോലെ തോന്നിക്കുന്ന ഒരു അഭിഷേകം നിന്റെ മേലുണ്ട് ഗിദെയോനെ. ലോകം തിരിച്ചറിഞ്ഞിട്ടില്ല, ആരും തിരിച്ചറിഞ്ഞില്ല, ആരും നിന്നെ കുറിച്ച് മനസ്സിലാക്കിയില്ല. പക്ഷെ നീ എവിടെ ഇരുന്നത്? ആമീൻ. മുന്തിരി ചക്കിന്റെ മറപറ്റി ഗോതമ്പ് പാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ കയ്യിൽ അകപ്പെട്ട് ആരെങ്കിലും വിചാരിച്ചോ, പാവം പിടിച്ചൊരു മനുഷ്യൻ റോഡിലിരിക്കുന്നു, അവനവിടെ ഇരുന്നോട്ടെ എന്നല്ലേ വിചാരിച്ചെ. പക്ഷെ ഇരിക്കുന്ന പുള്ളി ആരാന്നറിയാമോ? ആമീൻ. ഇവൻ ആമീൻ സാധാരണക്കാരനൊന്നുമല്ല, അസാധാരണ ദൈവകൃപയുള്ളവനാ. കാരണം ഒറ്റ നോട്ടത്തില് ആമീൻ അത്രയും മിദ്യാനെ തോൽപ്പിച്ചു കളയുവാനുള്ള ഒരു അഭിഷേകം ദൈവം അവന് പകർന്നു കൊടുത്തു. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ, ദാവീദ്, മോശ, ഗിദെയോൻ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം എന്ത് ചെയ്തു? അവർ ദൈവസന്നിധിയിൽ ദേ ഹംബിൾ ദംസെൽഫ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗാഡ്. ദൈവത്തിന് മുമ്പിൽ അവരെന്ത് ചെയ്തു? അവരെ തന്നെ ഒന്ന് എന്ത് ചെയ്തു? താഴ്ത്തണം. ഒരു ഒരു ദൈവ പൈതലിലെ ഉയർച്ച എന്ന് പറയുന്നത് പ്രശംസിക്കുന്നതല്ല, ദൈവസന്നിധിയിൽ താഴ്ത്തിയേൽപ്പിക്കുക, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ലോർഡ്, ഐ ആം നത്തിങ്, ഐ കാൻ നോട്ട് ലീഡ് ദിസ് പീപ്പിൾ, ഹല്ലേലൂയ, ഇൻ ദ വിൽഡർനെസ്. എനിക്ക് ഈ മരുഭൂമിയിൽ ഇത്രയും ആളുകളെ കൊണ്ടുപോകാൻ കഴിവില്ല. ലോർഡ്, ഫിൽ മീ വിത്ത് യുവർ പവർ. ഐ നീഡ് യുവർ ഗ്രേസ് ലോർഡ്. ഗോഡ് സെഡ്, ഡോണ്ട് വറി ഡേവിഡ്, ഡോണ്ട് വറി മോസസ്, ഡോണ്ട് വറി ഗിഡെയൻ, ഹല്ലേലൂയ, ദാറ്റ് ഐ ആം വിത്ത് യു. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്റെ ദൈവമാണ്. ആയിരം ശത്രുക്കൾ, പതിനായിരം പേര് നിനക്കെതിരെ വന്ന അവരെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പോരാടുവാനുള്ള ഒരു അഭിഷേകം ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. എത്ര പേർ തിരിച്ചറിയും ഇന്ന് പകൽക്കാലം? ഇന്ന് പകൽക്കാലം തിരിച്ചറിയട്ടെ, വി ആർ നോട്ട് എൻ ഓർഡിനറി പീപ്പിൾ, ഹല്ലേലൂയ. വി ആർ നോട്ട് എൻ ഓർഡിനറി മാൻ, വി ആർ നോട്ട് എൻ ഓർഡിനറി ഹ്യൂമൻ, ഹല്ലേലൂയ. വി ആർ എക്സ്ട്രാ ഓർഡിനറി പീപ്പിൾ, ഹല്ലേലൂയ, ഇൻ ദ സൈറ്റ് ഓഫ് ദ ഗോഡ്. ദൈവത്തിന്റെ മുൻപില്, ദൈവത്തിന്റെ മുൻപില് നമ്മൾ അസാധാരണക്കാരനല്ല, അസാധാരണക്കാരനാണ്. ഇന്ന് പകൽക്കാലം മറ്റൊന്നും ചെയ്തില്ലെങ്കിലും ഈ തിരിച്ചറിവ് നാം പ്രാപിക്കണം. ഹല്ലേലൂയ. ദൂത് കേൾക്കുമ്പോൾ എനിക്കുള്ള ദൂതല്ലെന്ന് പറഞ്ഞ് മാറിപ്പോകല്ല വേണ്ടത്. ആമീൻ. ദൂതിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ. ഒരുപക്ഷെ നിനക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയായിരിക്കാം ദൂത് പറയുന്നത്, നിനക്ക് മനസ്സുകൊണ്ട് താല്പര്യമില്ലാത്ത ആളുകളായിരിക്കാം ദൂത് പറയുന്നത്. പക്ഷേ അവരെ നോക്കരുത്. ദൈവവചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കുമെങ്കിൽ ആമീൻ. God said that I will be with you, hallelujah. Then I will be with you wherever you go and whoever comes against you, no matter what situation you are facing, hallelujah. But I am with you, hallelujah. Njan ninnodu koodayundu. Ethra perku indu pagalkku santhosham undu. I'm not alone. ഞാൻ തനിച്ചല്ല, ഞാൻ ഒറ്റയ്ക്കല്ലെന്ന് ആ ബോധ്യമുള്ളവര്, ആ ബോധ്യമുള്ളവര്, ഓ ഷൗട്ട് ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാൻ ഏകനായി ബന്ധിക്കപ്പെട്ട കാരാഗ്രഹത്തെ നടുവിൽ നിൽക്കുമ്പോഴും that I will praise God because of this happened to me, hallelujah. ഇതെനിക്ക് ഭവിച്ചതുകൊണ്ട് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ഒരു സുവിശേഷ വേല ചെയ്യുവാൻ? hallelujah, hallelujah. ദൈവവചന കാര്യമുണ്ട്, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിപ്പീൻ. ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പീൻ. നമ്മൾ പറയും, എനിക്ക് ഭാഷ അറിയത്തില്ല, ലാംഗ്വേജ് ഇസ് നോട്ട് എ ബാരിയർ. ആമീൻ. ഭാഷ ഒരു വിഷയമല്ലെന്ന് വചനം പറയാൻ. ആമീൻ. ഭാഷ വിഷയമല്ല. ഇടവ രഗജ ധുരബല, ഇടവ രഗജ ധാര വൈഡ രഗല,
ഓ ഇന്ന് പകർക്ക് ദൈവം അഭിഷേകം ചെയ്തവരെ, ദൈവം കണ്ടവരെ, ദൈവം ആമി തേജസ്സിട്ടവരെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ലെന്ന് ആമീൻ. ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാൻ ഇന്ന് പകർ എത്ര പേർ തയ്യാറാണ്? ആമീൻ. കഴിഞ്ഞ ദിവസം ഡെമോൺസ്ട്രേഷൻ ഇവിടെ ചെയ്തപ്പോൾ ജോ പാസ്റ്റർ ഒരു ഡെമോൺസ്ട്രേഷൻ നിങ്ങളെ കാണിച്ചല്ലോ. ഒരു ഗ്ലാസ് ടെമ്പറിനകത്ത് വെള്ളം നിറച്ചിട്ട് അതിനകത്തോട്ട് ഓറഞ്ച് ഇട്ട് കൊടുത്തു. നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഓറഞ്ചിനെ തൻ്റെ വിരലിൽ കൊണ്ട് താൻ താഴ്ത്തുവാൻ നോക്കി. എന്നാൽ എത്ര താഴ്ത്തിയാലും വിരലിനെ തെറ്റിച്ചുകൊണ്ട് സ്ലിപ്പ് ചെയ്തുകൊണ്ട് ഈ ഓറഞ്ച് എന്ത് ചെയ്യും? ഐ മീൻ ബൗൺസ് ബാക്ക് ചെയ്തു. ബൗൺസ് ബാക്ക്. ഐ മീൻ കുത്തുന്തോറും കുത്തുന്നതിൻ്റെ ആഴം കൂടുമ്പോഴും കുത്തുന്നതിൻ്റെ ശക്തി കൂടുമ്പോഴും ഒന്ന് ഓർത്തു കൊടുക്കുക, നീ താഴുകല്ല ചെയ്യുന്നത്. You will bounce back. Hallelujah. ആ ശക്തിയെ തോൽപ്പിച്ചുകൊണ്ട് നീ പൊങ്ങി വരും വെള്ളത്തിന് മുകളിൽ. എന്താ കാര്യം അറിയാമോ? നിന്റെ മേൽ ദൈവമിട്ട ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്, ദൈവമിട്ട ഒരു പുതപ്പുണ്ട്. ഹാലലുയ്യാ. ദൈവമിട്ട ഒരു തേജസ്സിന്റെ വസ്ത്രമുണ്ട്. ഹാലലുയ്യാ. ദൈവമിട്ട ഒരു അഭിഷേകമുണ്ട്. ആരെല്ലാം പള്ളി പറഞ്ഞാലും, ആരെല്ലാം നിനക്ക് കൃപയില്ലെന്ന് പറഞ്ഞാലും, നിനക്ക് ശുശ്രൂഷയില്ലെന്ന് പറഞ്ഞാലും, നീ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലും ഒന്നോർത്ത് കൊള്ളുക, ദൈവമിട്ട പ്രൊട്ടക്ഷനെ പൊളിക്കുവാൻ ഈ ലോകത്തിലെ ശക്തിക്ക് കഴിയത്തില്ലെന്ന്. അവർ നിന്നെ മുക്കുവാൻ നോക്കിയാലും, അവർ നിന്നെ താത്തുവാൻ നോക്കിയാലും നീ ഒരിക്കലും താഴത്തില്ലെന്ന്. നിന്റെ മേൽ ഈ അഭിഷേകം ഉള്ളിടത്ത് ോളം കാലം നീ പൊങ്ങി വരും, പൊങ്ങി വരും, പൊങ്ങി വരും. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ ആ ഓറഞ്ചിനെ പീൽ ചെയ്തിട്ട് ആ ഓറഞ്ചിന്റെ അല്ലുകൾ വെള്ളത്തിലോട്ടിട്ടു. ആരും താഴ്ത്തേണ്ട ആവശ്യമൊന്നുമില്ല. ആ അല്ലുകൾ എന്ത് ചെയ്തു? ആ ഗ്ലാസ് ടെമ്പിളിന്റെ അടിയിലോട്ട് താണുപോയി. സ്തോത്രം. പിന്നെ അതൊരിക്കലും പൊങ്ങി വന്നിട്ടില്ല. ഇത് നമുക്ക് വിളിച്ചു പറയുന്ന സത്യമുണ്ട്. ദൈവം കണ്ടവനെ, ദൈവമിട്ട അഭിഷേകത്തെ തോൽപ്പിക്കുവാൻ ആർക്കും കഴിയത്തില്ല. ആർക്കും അത് നശിപ്പിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകലൊക്കെ ലെറ്റ് അസ് ക്ലോസ് അവർ ഐസ്. നമ്മുടെ കണ്ണുകളെ അടച്ചാട്ടെ, നമ്മുടെ കണ്ണുകളെ അടച്ചാട്ടെ. ഇഫ് യു വാണ്ട് ടു സ്റ്റാൻഡ് വിത്ത് മീ, എന്നോട് കൂടെ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ അല്പസമയം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഹോ രാബാലാബ ശാന്തനാലകശസിയ ശാന്തനാലകശസിയ രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ. താങ്ക് യു ജീസസ്. എൻ്റെ പേക്കല്ലയോ ക്രൂശിന്മേ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, എൻ്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, ധ്യാനപീഠമതിൽ കയറി, ധ്യാനപീഠമതിൽ ക്രൂശിന്മേൽ.
Lord this afternoon. Lord, we were sitting in the presence of the Lord this morning. We are hearing from you, Lord. As David, as Moses, as Gideon, they have sit in the presence of the Lord. And Lord, we are submitting ourselves in a mighty hand. We are submitting ourselves in a mighty hand. We humble ourselves in a mighty hand. Lord, we need your power and your spirit, Lord. Lord, the Holy Spirit want to lead me through the underworld. Hallelujah. Wherever we go, Lord, hallelujah. What situation we're facing, Lord, hallelujah. It might be I'm in difficulty. It might be easy, Lord. But your hand of God, I'm upon us, Lord. Kartav ninde karam innu pagal ningale nadathiyennu I'm albudathinte sakshigal parayuval. Lord, ningal sahayikkumaraganame ennu prarthikkunnu. Janathe kartav anukrahikkaname. Ningal orumichu kondu anukrahikkaname. Chila maasangalkku shesham kartave angu thanna fellowship nai stotram kartave angude snehathinai stotram kartave angude കരുതലിനായി സ്തോത്രം കർത്താവേ. ഇന്ന് പകൽ കർത്താവേ, ഞങ്ങളോട് അറിയിച്ച ദൈവിക ആനുത്തിനായി സ്തോത്രം ചെയ്തു കർത്താവേ. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ, ഓരോ ജനത്തെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ തലമുറകളെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ സഹോദരങ്ങളെ അപ്പന്റെ കരങ്ങളിൽ ചെന്ന് കർത്താവേ. നിന്റെ മക്കൾ ആർക്ക് സ്ഥാനത്ത് കർത്താവേ, ഞങ്ങളെ പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പകരം തിരുവോൾ കർത്താവിന്റെ വേല ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുമറകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഭൂലോകമൊക്കെയും പോയി സകല ദൃഷ്ടിയോടും രക്ഷയെ സുവിശേഷീകരിക്കുവാൻ സ്വർഗം രാജ്യങ്ങൾ വിടുവിക്കപ്പെടട്ടെ കർത്താവേ. അങ്ങയുടെ ആത്മാവ് കർത്താവേ എല്ലാ ജഡത്തിനുമേലും അയച്ചതിനായി സ്തോത്രം. അന്ത്യകാലത്ത് ഞാൻ എൻ്റെ ആത്മാവിനെ സകല ജഡത്തിനുമേലും അയക്കുന്നു കർത്താവേ. നിങ്ങളുടെ പുത്രി പുത്രന്മാർ പ്രവചിക്കുന്നു ഹല്ലേലൂയ. നിങ്ങളുടെ യൗവന കർദർശനങ്ങളെ കാണുന്നു കർത്താവേ. ഇന്ന് പകൽക്കാൻ ആ ദർശനത്തിനകത്തോട്ട് കർത്താവേ, ഞങ്ങളെ നീ കയറ്റുന്നതിനായി സ്തോത്രം ചെയ്തു കർത്താവേ. ഞങ്ങളെ തന്നെ കാണുവാൻ, ഞങ്ങളുടെ കുറവുകളെ കാണുവാൻ, ഞങ്ങളുടെ കഴിവുകളെ കാണുവാൻ ഇന്ന് പകൽക്കാൻ ഞങ്ങൾ തിരിച്ചറിഞ്ഞതിനെ ഓർത്ത് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്തു കർത്താവേ. എല്ലാറ്റും നന്ദിയപ്പാ. ഒരുമിച്ചടന്ന് അനുഗ്രഹിക്കണമേ. വരവനാട്ടൊരുക്കണം, പ്രത്യാശ നിലനിർത്തണമേ. യേശു മൂലം യാചിക്കുന്നു, കൃപ തോന്നി കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. എല്ലാവർക്കും ദൈവസന്നിധിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ മൈക്ക് കൈമാറുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ സന്തോഷമുള്ള എത്ര പേരുണ്ട്? വളരെ നാളുകൾക്ക് ശേഷം കൂട്ടു സഹോദരങ്ങളെ മുഖാമുഖമായി കാണുവാൻ, ആരാധനാലയത്തിൽ ഒരു പ്രാവശ്യം കൂടി കടന്നു വരുവാൻ, പൂർവ്വ ദിവസങ്ങളെ കുറിച്ച് ഓർക്കുവാൻ, പണ്ടത്തെ നാളുകളെ കുറിച്ച് ഓർക്കുവാൻ, ആ സന്തോഷത്തെ ഒന്ന് പുതുക്കുവാൻ ഇന്ന് പകൽക്കാലത്തിൽ അവസരം ലഭിച്ചതിൽ എത്ര പേർ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു? ഹല്ലേലൂയ. പകൽക്കാലത്ത് ശക്തിമേറിയ ദൂത് ദൈവദാസിലൂടെ നമ്മെ കേൾപ്പിച്ചു. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് പകൽക്കാലത്തിൽ കർത്താവ് ഇന്ന് സംസാരിച്ചത് എന്നോടാണെന്ന് നമുക്ക് എത്ര പേർക്ക് പറയാൻ സാധിക്കും? ആ ദാവീദിനെ പോലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്നിട്ട് നമുക്ക് പറയാൻ സാധിക്കുമോ, കർത്താവേ ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ? നമ്മുടെ സാക്ഷ്യമല്ലേ ദൈവമക്കളെ ഇത്? കഴിഞ്ഞ നാളുകളിൽ സ്വർഗദൈവം നമ്മെ നിർത്തിയ വിധങ്ങളെ ഓർത്താൽ നമുക്ക് എങ്ങനെ മൗനമായിരിക്കുവാൻ സാധിക്കും? പ്രൈസ് ദി ലോർഡ്. അല്പസമയം സാക്ഷ്യത്തിന് വേണ്ടി സമയങ്ങൾ വേർതിരിക്കുന്നു. പകൽക്കാലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം ചെയ്തതായ ഉപകാരങ്ങളെക്കുറിച്ച്, നന്മകളെക്കുറിച്ച് പറയുവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള സമയങ്ങൾ വേർതിരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും സാക്ഷ്യം പറയാൻ താല്പര്യമുണ്ടെങ്കിൽ, കടന്നു വന്നിരിക്കുന്ന മക്കൾ ആർക്കെങ്കിലും സാക്ഷ്യം പറയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൽസ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിൽക്കാം. മൈക്ക് നിങ്ങളുടെ അടുക്കൽ എത്തുന്നതാണ്.
പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പകൽക്കാലത്തിൽ അല്പസമയത്തെ തിരുവചന ധ്യാനത്തിനു വേണ്ടി സമയങ്ങളെ വേർതിരിക്കുന്നു ശക്തിമേറിയ ദൂത നാം കേട്ട് കഴിഞ്ഞു ഹല്ലേലൂയ എന്ന പകൽക്കാലത്തിൽ ഞാനൊരു കാര്യം ഓർപ്പിപ്പിക്കട്ടെ കഴിഞ്ഞ മാസങ്ങളിൽ സ്വർഗത്തിലെ ദൈവം വിവിധങ്ങളായ മീഡിയയിലൂടെ നാം ഓരോരുത്തരോടും ഹൃദയമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കർത്തദാസൻ ഓർപ്പിച്ചതുപോലെ ലൈൻ ഓഫ് ജൂദ മിനിസ്ട്രിയുടെ വിവിധങ്ങളായ ബ്രാഞ്ചുകൾ പലതരങ്ങളിലുള്ള ശുശ്രൂഷകൾ ഈ ദിവസങ്ങളിൽ ദൈവ സ്വർഗത്തിലെ ദൈവം ഓപ്പൺ ചെയ്ത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ വർഷം നാം ഇംഗ്ലീഷ് സർവീസ് ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചു എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ എല്ലാ സൺഡേയിലും നമുക്ക് ഇംഗ്ലീഷ് സർവീസ് നടത്തുവാൻ സാധിച്ചില്ല സർവശക്തനായ ദൈവം അതിനൊരു സമയമൊരുക്കി ഈ ദിവസങ്ങളിൽ എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6 മണി മുതൽ 7:30 വരെ ഇംഗ്ലീഷ് സർവീസ് സ്റ്റാർട്ട് ചെയ്യുവാൻ സ്വർഗദൈവം കൃപ ചെയ്തു മാത്രമല്ല ഹിന്ദി ലാംഗ്വേജിലും കർത്താവിനെ ഉയർത്തുവാനും സുവിശേഷം അറിയിക്കുവാനും സ്വർഗത്തിലേക്ക് നമുക്ക് നൽകിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാ സൺഡേയിലും വൈകിട്ട് 6:30 മുതൽ 8 മണി വരെയുള്ള സമയങ്ങളിൽ ഹിന്ദിയിലും ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും സ്വർഗദൈവം നൽകുന്ന അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വായിച്ചുന്നു ഇന്ന് പകൽക്കാലത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചതായ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കേണ്ടത് നൽകിയതായ ദൂതിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ എനിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യം മനസ്സിലാക്കുവാൻ സാധിച്ചെങ്ങനെയെന്നറിയാമോ ഞാൻ ആഗ്രഹിച്ച് വന്നതായ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നൽകി തന്നതായ 2 ക്യാരക്ടേഴ്സിനെ കർത്തദാസൻ പസ ജോർജ് തൻ്റെ വചനത്തിലൂടെ ഇടപെടുവാനിടയായി തീർന്നു ഹല്ലേലൂയ താൻ സംസാരിച്ചപ്പോൾ ആ 2 ക്യാരക്ടേഴ്സിനെ കുറിച്ചും നിങ്ങളോട് പരാമർശിക്കുവാനായിട്ട് ഇടയായി തീർന്നു അതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഹോളി സ്പിരിറ്റിൻ്റെ കോർഡിനേഷൻ എന്ന് പറയുന്നത് ഇതാണ് ഹല്ലേലൂയ എത്ര പേർക്ക് സന്തോഷമുണ്ട് ഹോളി സ്പിരിറ്റിൻ്റെ കോർഡിനേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഹല്ലേലൂയ അനന്യാസിനോട് പറയുകയാണ് നീ എന്ത് ചെയ്യണം നേർവീഥിയിലേക്ക് ചെല്ലണം അവിടെ ആരുണ്ട് തോൽക്കൊലനായ ഷിമോന്റെ വീട്ടിൽ ഒരുവൻ ഇരിക്കുന്നുണ്ട് നീ അവൻ്റെ അടുക്കൽ ചെല്ലണം ഹല്ലേലൂയ പത്രോസിന് ദൈവം അതേ ഒരു ദർശനം കൊടുക്കുമ്പോൾ അവനോട് പറയുകയാണ് നീ എന്ത് ചെയ്യണം നീ കൊർനേലിയോസിൻ്റെ ഭവനത്തിലേക്ക് ചെല്ലണം കണ്ടോ ഹോളി സ്പിരിറ്റ് എന്ത് ചെയ്യുന്നു 2 ഹൃദയങ്ങളെ കൂട്ടി സംയോജിപ്പിക്കുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തി ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് ഇങ്ങനെയാണ് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലത്ത് നീ സന്തോഷിക്കുന്ന കാര്യം ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ടെലിഫോണിൽ സംസാരിക്കുമ്പോൾ ജോജോ പാസ്റ്റർ സംസാരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഇവിടെ വരുന്നതായ ആൻഡുവിനെ കുറിച്ച് പ്രൈസ് ദി ലോർഡ് ആൻഡു ഇന്ന് ഇവിടെ മീറ്റിംഗിന് വരുമെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത് മനസ്സിലാക്കുവാൻ സാധിച്ചു ഹോളി സ്പിരിറ്റ് എങ്ങനെയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ഇതേ വ്യക്തിയുടെ ചിത്രം എൻ്റെ മനസ്സിലേക്ക് വന്ന കാര്യം ഞാൻ അപ്പോൾ അദ്ദേഹത്തോട് പറയേണ്ടി തീർന്നു പ്രൈസ് ദി ലോർഡ് ഇന്ന് പകൽക്കാലത്തിൽ ഓരോ വ്യക്തി ജീവിതങ്ങളെക്കുറിച്ചും സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയുണ്ട് എന്ന് എത്ര പേർ വിശ്വസിക്കുന്നു നാം ഇവിടെ വന്നിരിക്കുന്നത് അവിചാരിതമായിട്ടല്ല ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവിൻ്റെ നിയോഗത്തിലാണെന്ന് എത്ര പേർക്ക് സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുവാൻ സാധിക്കും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവിൻ്റെ ശക്തിക്കു കീഴ്പ്പെട്ടിരിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധിയാത്മാവിൻ്റെ നിയോഗത്തിന് കീഴ്പ്പെട്ടിരിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ സ്വർഗത്തിലെ ദൈവം നാം ഉയർത്തുന്നത് എങ്ങനെയെന്ന് മനുഷ്യന് പ്രവചിക്കുവാനും മനുഷ്യന് ചിന്തിക്കുവാനും മനുഷ്യന് ഊഹിക്കുവാനും കഴിയുന്നതിലും അപ്പുറമാണെന്ന് ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ വിളിച്ചു പറയുന്നു പ്രൈസ് ദി ലോർഡ് വചന ശുശ്രൂഷയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെടുന്നതും നമ്മോട് സംസാരിക്കുന്നതും എങ്ങനെയെന്ന് തിരിച്ചറിയുവാൻ ഇന്ന് പകൽക്കാലത്തിൽ നാം പ്രാപ്തരാകണം ഒന്നുകൂടി പറയുന്നു ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെടുന്നത് എങ്ങനെയെന്ന് തിരിച്ചറിയേണ്ടതിന് നാം പ്രാപ്തരാകണം പ്രൈസ് ദി ലോർഡ് ഇന്നലെ രാത്രിയിൽ ഇവിടുത്തെ ഈ അറേഞ്ച്മെൻ്റ് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഇംഗ്ലീഷ് സർവീസും എല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രിയ മ്യൂസിഷ്യൻ ടീം ടെക്നിക്കൽ ടീമുമായിട്ട് ഞാൻ യാത്ര ചെയ്യുമ്പോൾ അവരുടെ ഭവനത്തിലേക്ക് പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൽ പ്രേരിതനായി ഞാനൊരു ക്യാപ്ഷൻ അതിലൊരു വ്യക്തിയോട് പറഞ്ഞു ആ വ്യക്തി ആ സമയം തന്നെ അത് ഏറ്റെടുത്തു അദ്ദേഹം പറഞ്ഞു ഈ ക്യാപ്ഷൻ എനിക്കുള്ളതാണ് അത് വേറെ ആർക്കും കൊടുക്കരുത് എന്ന് പറഞ്ഞു പ്രിയ എബനേസിനോടാണ് ആ ക്യാപ്ഷൻ പറയാനിടയിൽ തീർന്നത് എബനേസർ ആ ക്യാപ്ഷൻ മറന്നുപോയിട്ടുണ്ടോ ഇല്ല ഇപ്പോഴും ഓർക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അത് ഇങ്ങനെയാണ് Nobody will see your effort, but everyone will see the result. ഞാൻ പറയാം ഒന്നുകൂടി No one will see the effort, but everyone will see the result. ഈ ക്യാപ്ഷനിൽ നിന്നുകൊണ്ട് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ പറയട്ടെ
ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് എങ്ങനെയെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണമെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുവല്ലോ. ദൈവത്തിന്റെ ആത്മാവ് ഒരുവനോടൊരു ദൂത് പറയുമ്പോൾ അത് എനിക്കുള്ളതല്ല, അത് വേറൊരാൾക്കുള്ളതായാണെന്ന് എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയരുതെന്ന് ജോജോ പാസ്റ്റർ അല്പം മുമ്പ് നമ്മെ ഓർമ്മിപ്പിച്ചു. എനിക്ക് സന്തോഷം വന്ന കാര്യം ആ വ്യക്തി അത് കേട്ടപ്പടി അതേ നിമിഷത്തിൽ എന്ത് ചെയ്തു, അതിനെ സ്വീകരിച്ചു. അവിടെ പ്രത്യേകിച്ച് ദൂത പറയുന്നതെന്നോ അല്ലെങ്കിൽ അവിടെ പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒരു മീറ്റിംഗിന്റെ അറ്റ്മോസ്ഫിയർ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് എനിക്കുള്ള ക്യാപ്ഷനാണ്, ഞാനത് സ്വീകരിച്ചിരിക്കുന്നത്, വേറെ ആർക്കും കൊടുക്കരുതേ എന്ന്. ദൈവത്തിൻ്റെ സഭയോടുള്ള ദൂതായി ഞാൻ പറയട്ടെ, നിന്റെ കഷ്ടത, നിന്റെ കഷ്ടപ്പാട്, നിന്റെ അധ്വാനം, നിന്റെ വിയർപ്പ്, നിന്റെ കണ്ണുനീര് ആരും കണ്ടില്ലെന്ന് വരും. ദാ പറഞ്ഞത് Nobody will see the effort. നീ ഇടുന്നതായ അധ്വാനം, നീ മുടക്കുന്നതായ മുതൽ, നീ മുടക്കുന്നതായ കണ്ണുനീർ, നീ മുടക്കുന്നതായ സമയങ്ങൾ ഒരു മനുഷ്യനും കണ്ടില്ലെന്ന് വരാം. എന്നാൽ Everyone will see the result. ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിൽ വെളിപ്പെട്ട് കഴിയുമ്പോൾ അത് സകല മനുഷ്യരും കാണും. അതല്ലേ വചനം പറയുന്നത്, എന്റെ ശത്രുക്കളുടെ മുമ്പാകെ നീ എനിക്ക് മേശ ഒരുക്കുന്നു, എന്റെ ശത്രുക്കളുടെ മുമ്പാകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്നെ ഉന്നതികളിന്മേൽ നടക്കുമാറാക്കുന്ന ദൈവം, നിന്നെ ഉന്നതികളിന്മേൽ വാഹനം ഓടിക്കുമാറാക്കുന്ന ദൈവം, നിന്നെ എല്ലാവരുടെയും മുമ്പിൽ പ്രദർശിപ്പിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ ജീവിതത്തിൽ തൻ കാട്ടിൽ വനാന്തരങ്ങളിൽ കരടിയുമായി സിംഹവുമായി മല്ലുപിടിക്കുമ്പോൾ ആരും കണ്ടില്ല. എന്നാൽ രാജാവായി തന്നെ അഭിഷേകം ചെയ്യുന്നത് സകലരും കാണുവാനിടയായി ചേർന്നു. ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി ദാവീദിനെ ശമുവേൽ പ്രവാചകനിലൂടെ ദൈവം അഭിഷേകം ചെയ്ത് പുറത്തെടുക്കുവാനിടയായി ചേർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താൻ ശൗലിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ബാല്യം മുതൽ യോദ്ധാവാകുന്നു, ആര് കണ്ടു? ആരും കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ബാല്യം മുതൽ യോദ്ധാവാകുന്നു, എനിക്കൊരു റിപ്പോർട്ട് പറയാനുണ്ട്. പക്ഷെ ശൗല് പറഞ്ഞു, നീ യോദ്ധാവാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെയാണെങ്കിൽ കൊള്ളാം, കുഴപ്പമില്ല, ഞാനൊരു കാര്യം ചെയ്യാം, എന്ത് ചെയ്യാം, എൻ്റെ പടച്ചട്ടയും ഈ യുദ്ധത്തിനുള്ളതായ സാമഗ്രികളെല്ലാം നിനക്ക് തരാം, വാളും പരിചയമെല്ലാം തരാം. ഇതെല്ലാം ഇട്ട് താനൊന്ന് നടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെനിക്ക് വശമില്ലാത്തതിനാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം മാറ്റിവെച്ചു. അതിനുശേഷം എന്ത് ചെയ്യുക, തൻ്റെ കയ്യിലുണ്ടായിരുന്ന തൻ്റെ കവിണയും കല്ലുമായി എന്ത് ചെയ്തു, യുദ്ധത്തിനായി ഗോലിയാത്തിനെ എതിരിടുവാൻ താൻ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്താണെന്നറിയാമോ? പ്രിയ ദൈവപൈതലേ, നീ കഴിഞ്ഞ നാളുകളിൽ നിന്റെ കണ്ണുനീർ, നിന്റെ മുറിയിൽ നീ മാത്രം ഇരുന്ന് കഥകടച്ച് രഹസ്യത്തിൽ നീ ദൈവത്തോട് പ്രാർത്ഥിച്ച സമയങ്ങളില്ലേ? ആ സമയങ്ങളിൽ നീ അനുഭവിച്ച ദൈവിക സാന്നിധ്യമില്ലേ? നീ അനുഭവിച്ച ദൈവിക നിയോഗമില്ലേ? നിന്റെ മേൽ ദൈവം പകർന്നതായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലേ? അത് മുറിക്കകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് എല്ലാവരും കാണേ അതിന്റെ റിസൾട്ട് പുറത്തു കൊണ്ടുവരുവാൻ സർവശക്തനായ ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ മതിയായവനാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് ജീവിതത്തിൽ അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ സാക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ ഈ ഒരു സന്തോഷം അനുഭവിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? സ്വർഗത്തിലെ ദൈവം ആരുമില്ലാതിരുന്ന രഹസ്യത്തിൽ സ്വർഗത്തിലെ ദൈവം നൽകി തന്ന ദൂതുകളും ദൈവമായ കർത്താവ് പകർന്നതായ അഭിഷേകവും എല്ലാവരുടെയും മുൻപിൽ പ്രദർശിപ്പിക്കുവാനായിട്ട് അവസരങ്ങളെ ഒരുക്കുന്നത് മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിൽ സന്തോഷിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. എല്ലാവർക്കും കഴിയത്തില്ല. കാരണം ഇപ്പോഴും അവരുടെ ടേൺ വന്നിട്ടില്ല എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. കാരണം ദാവീദ് ഫെലിസ്തീനായ മല്ലനായ ഗോലിയാത്തിനെ നേരിടുന്നത് വരെ ദാവീദിനെ ആരെങ്കിലും അറിയോ? ആരും അറിയില്ല. ദാവീദിനെ ആർക്കെങ്കിലും വേണോ? ആർക്കും വേണ്ട. ശ്രദ്ധിക്കണമേ, ദാവീദിന്റെ മൂന്ന് സഹോദരന്മാരായിട്ടുള്ള അമീനാദാബ്, ഷമ്മ, അങ്ങനെ മൂന്ന് എലിയാബ്, ഈ മൂന്ന് സഹോദരന്മാർ എവിടെയുണ്ട്? ശൗലിന്റെ പട്ടാളത്തിലെ ബ്രിഗേഡിയർമാരാ. പക്ഷെ അവരൊന്നും ദാവീദിനെ ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇടയായി തീർന്നില്ല. കേവലം തൻ്റെ ഭവനത്തിൽ ഒരു ശുശ്രൂഷ നടക്കുമ്പോൾ താൻ പുറന്തള്ളപ്പെട്ടവനായിരുന്നു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു എന്ന് സാക്ഷ്യം പറയത്തക്ക നിലവാരത്തിൽ ദാവീദിന്റെ അവസ്ഥ ഏകാന്തതയും ഒറ്റപ്പെടലുമായിരുന്നു.
പ്രൈസ് ദി ലോർഡ് ചിലർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് നിന്റെ ഏകാന്തതയിലൂടെ നീ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ അനുഭവം കണ്ണുനീരും കരച്ചിലും ദുഃഖവും സന്തോഷവും മാത്രമാണ് നൽവചനം പറയുന്നു അവൻ എന്റെ രട്ടഴിച്ചു എന്നെ സന്തോഷം ഉടുപ്പിക്കുമാറാക്കുന്നു ഹല്ലേലൂയ സന്ധ്യയിങ്കൽ കരച്ചിൽ വന്നു രാവാർക്കും ഉച്ചസിലോ ആനന്ദഘോഷം വരുന്നു നിന്റെ മേലൊരു ആനന്ദഘോഷത്തിന്റെ സമയമാകാൻ പോകുന്നു എത്ര പേർക്ക് സന്തോഷമുണ്ട് നിന്റെ കണ്ണുനീര് മാറാൻ പോകുന്നു നിന്റെ വിലാപം മാറാൻ പോകുന്നു നിന്റെ വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലത്തിൽ നിനക്ക് വേണ്ടി ജീവിക്കുന്നു ആരെയും കരങ്ങൾ അടിച്ച് ആരാധിപ്പിക്കുക ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഹൃദയത്തിന്റെ അന്തരഭാഗത്തു നിന്നും നിറവ് പുറത്തു വരുന്നവന്റെ വായിൽ നിന്ന് സ്തുതിയും സ്തോത്രവും ആരാധനയും ഓട്ടോമാറ്റിക്കലി വരും Praise the Lord. Jesus, thank you, Master. അപ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ ഇതാണ് സംഭവം. കാട്ടിൽ വനാന്തരത്തിൽ കിടക്കുമ്പോൾ ആരും അറിയുന്നില്ല. എന്നാൽ തന്നെ രാജാവായി അഭിഷേകം ചെയ്ത് ഇസ്രായേലിന്റെ രാജാവായി തീർന്നപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? അവനെ സകലരും അറിയുവാനിടയായി ചേരുന്നു. പ്രൈസ് ഉള്ള അപ്പോഴും അവന്റെ മനോഭാവം എന്താണ് എന്നുള്ളതാണ് ജോജോ പാസ്റ്ററോട് നാം കേട്ടത്. കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് താണിരിക്കുവാൻ, ദൈവസന്നിധിയിൽ തന്നെ തന്നെ താഴ്ത്തുവാൻ, ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ തന്നെ ഒന്നുമില്ലെന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ അവൻ തയ്യാറാകുന്നു. ശൗലിന്റെ മകളും തന്റെ ഭാര്യയുമായ മീഗളിനോട് ഇങ്ങനെ താൻ പറയുന്നുണ്ട്, നിന്റെ അപ്പനായ ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് ഇറക്കി കാട്ടിൽ അപ്പന്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്ന എന്നെ അവിടെ നിന്നും ഉയർത്തി രാജസ്ഥാനത്തിലേക്ക് ഇരുത്തിയവനായ ദൈവത്തെ ഞാൻ ഇനിയും ഇതിലും അധികമായി ആരാധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ആരാധനയ്ക്ക് എന്തില്ല, ഒരു തടസ്സവും ആർക്കും വെക്കുവാൻ കഴിയത്തില്ല. മീകള് പറയാ, നീ ഇങ്ങനെ സാധാരണ ജനങ്ങളോട് കൂടെ നിന്ന് ആരാധിച്ച് നീ നിന്നെ തന്നെ തുച്ഛീകരിക്കല്ലേ, നീ നിന്നെ തന്നെ അനാവൃതമാക്കല്ലേ. അപ്പോൾ കൊടുത്ത മറുപടിയാണത്, എന്നെ കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ഏകാന്തതയിൽ എന്നെ വഴി നടത്തിയൊരു ദൈവമുണ്ട്. സിംഹത്തിനും കരടിക്കും എന്നെ വിട്ടുകൊടുക്കാതെ എൻ്റെ മേൽ പകർന്നിരിക്കുന്നതായ ബലം സ്വർഗത്തിലെ ദൈവം നൽകിയതാണ്. ആ ബലം ഉപയോഗിച്ച് ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുമെന്ന് തീരുമാനമെടുത്ത ദാവീദ്, ഇന്ന് പകൽക്കാലത്തിൽ അങ്ങനെ ഒരു അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ നീ സാഹചര്യങ്ങളെ കണ്ട് ഭ്രമിച്ച് മുന്നോട്ട് പോകുകയല്ല, മറിച്ച് ദൈവത്തിൻ്റെ ശക്തിയിൽ ഊന്നി മുന്നോട്ട് വരുവാനായിട്ട് ഇടയായിത്തീരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ക്യാരക്ടർ യോസെഫാണ്. യോസെഫിനെ പൊട്ടക്കിണറ്റിലിട്ടത് ആരെങ്കിലും കണ്ടോ? ആരും കണ്ടില്ല. മിദ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റ് കളഞ്ഞത് ആരെങ്കിലും കണ്ടോ? ആരും കണ്ടില്ല. പൊത്തിപേറിന്റെ ഭവനത്തിൽ അടിമയായിരുന്നത് ആരെങ്കിലും കണ്ടോ? ഇല്ല. കാരാഗ്രഹ പ്രമാണി അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ താൻ വസിക്കുമ്പോൾ ആരെങ്കിലും കണ്ടോ? തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹ തടവുകാരനായിരുന്ന പാനപാത്രവാഹകന്റെ പ്രമാണിയെ അവൻ കണ്ട സ്വപ്നം വ്യാഖ്യാനിച്ച് അവന് പുറത്തേക്കുള്ള വഴിയും തൻ്റെ ജീവിതത്തിലെ ഉദ്ധാരണവും പറഞ്ഞു കൊടുത്ത വ്യാഖ്യാനിച്ചു കൊടുത്ത യോസഫിനെ അവൻ പോലും മറന്നു. എന്നാൽ ദൈവം ഓർക്കുന്ന ഒരു സമയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഉയർത്തുന്ന ഒരു സമയമുണ്ട്. ദൈവം നിന്നെ മാനിക്കുന്ന ഒരു സമയമുണ്ട്. ദൈവത്തിൻ്റെ സമയത്തിന് തെറ്റുപറ്റുകയില്ല. ദൈവത്തിൻ്റെ പ്ലാനിന് തെറ്റുപറ്റുകയില്ല. ദൈവം നിന്നെ തക്ക സമയത്ത് ഉയർത്തുന്നവനാണ്. അവൻ നിന്നെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്ക് താണിരിപ്പീൻ. പകൽക്കാലത്തിൽ താണിരിക്കുവാൻ, താഴ്മ ധരിക്കുവാൻ, വിനയത്തോടിരിക്കുവാൻ, ക്ഷമയോടിരിക്കുവാൻ, കാത്തിരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുകയാണ് ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ലോക്ക്ഡൗണിൻ്റെ സമയങ്ങളിൽ കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിൻ്റെ ശബ്ദത്തിൻ്റെ കേൾവിക്കായി ദൈവാലോചനയ്ക്കായി കാത്തിരുന്ന അനേകർ ഇന്ന് പകൽക്കാലത്തിൽ ഈ മീറ്റിങ്ങിലുണ്ട്. അനേകർ ഇന്ന് ഫേസ്ബുക്കിലൂടെയും സൂമിലൂടെയും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. നിന്നെ പുറത്തു കൊണ്ടുവരുന്നൊരു സമയമുണ്ട്. ഹല്ലേലൂയ. നിന്നെ മാനിക്കുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. ഇപ്പോഴോ യാക്കോബേ, നിന്നെ മാനിക്കുന്നവൻ എന്നെ മാനിക്കുന്നവൻ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിതനായിത്തീരും. ഹല്ലേലൂയ. പകൽക്കാലത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിതനായിത്തീരും. ഹല്ലേലൂയ.
തെസ്സലോനിക്കരുടെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങളാണ് ഇന്നത്തെ വചനത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ആധാരമായിട്ട് വായിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവ് നടത്തിയ വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തിയതിനു ശേഷം വേഗത്തിൽ മൈക്ക് കൈമാറുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഒന്ന് തെസ്സലോനിക്കർ ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങൾ. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടി ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരിക്കുന്നു എന്ന് അറിയുന്നുവല്ലോ. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. വചനം സംസാരിക്കുന്നവരുടെ പ്രത്യേകത, വചനം കേൾക്കുന്നവരുടെ പ്രത്യേകത. തെസ്സലോനിക്ക സഭയെ സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസ് നമ്മോട് പ്രബോധിപ്പിച്ച് എഴുതിയിരിക്കുകയാണ്. ഒന്ന്, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെയായിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. അപ്പോൾ ഒന്നാമത് ഈ പറയുന്നതായ സുവിശേഷത്തിൻ്റെ പ്രത്യേകത, ഒന്നാമത് ഈ പ്രസംഗിക്കുന്നതായ വചനത്തിൻ്റെ പ്രത്യേകത, ഒന്നാമത് ഇന്ന് പകൽക്കാലം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതായ ശബ്ദത്തിൻ്റെ പ്രത്യേകത, അത് എങ്ങനെയുള്ളതാണ്? അത് ശക്തിയുള്ളതാണ്. ഈ വചനത്തിന് എന്തുണ്ട്? ശക്തിയുണ്ട്. ഈ വചനത്തിന് എന്തുണ്ട്? അതിൽ പവറുണ്ട്, ബലമുണ്ട്. ഹല്ലേലൂയ. വചനത്തെക്കുറിച്ച് സങ്കീർത്തന ഭാഗത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? യഹോവയുടെ ശബ്ദം കാദേശ് മരുവിനെ നടുക്കുന്നു, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. ഹല്ലേലൂയ. വനങ്ങളെ തോലുരിയിക്കുന്ന, പാറകളെ തകർക്കുന്ന യഹോവയുടെ ശബ്ദം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്നാമത് വചനത്തിന് എന്തുണ്ട്? ശക്തിയുണ്ട്. രണ്ട്, പരിശുദ്ധ ആത്മാവോട്, ഹോളി സ്പിരിറ്റിന്റെ ഗൈഡൻസ് നമ്മുടെ ശുശ്രൂഷകളിൽ ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ ഇല്ലാത്തത് അത് ദൈവജനത്തിന്, ആത്മാവുള്ള ദൈവജനത്തിന് അത് തിരിച്ചറിയുവാനായിട്ട് ഇടയായിത്തീരും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവിന്റെ നിയോഗത്താൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് അകത്തുള്ളവന് തിരിച്ചറിയുവാൻ സാധിക്കും. അങ്ങനെ തിരിച്ചറിയുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മൂന്ന്, ബഹുനിശ്ചയത്തോട് കൂടിയാണ്, വ്യക്തത. ഇറ്റ്സ് ക്ലിയർ കട്ട്. നാം കേട്ടു, നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിനോട് ദൂത് അറിയിച്ചു, ദർശനത്തെ കുറിച്ച് വെളിപ്പെടുത്തി. മെസ്സേജ് വാസ് ക്ലിയർ. അതുകൊണ്ട് എന്ത് ചെയ്തു? ദാവീദ് തന്നെ തന്നെ താഴ്ത്തുവാനും ദൈവസന്നിധിയിലേക്ക് ചെന്നിരിക്കുവാനും ഇടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലത്തിൽ നാം കേൾക്കുന്നത് കേവലം മാനുഷിക ശബ്ദമായി ചിന്തിക്കുകയാണെങ്കിൽ അതിൽ നിന്നൊന്നും പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നതായി നിങ്ങൾ തിരിച്ചറിയുന്നുവെങ്കിൽ, നിങ്ങളത് സ്വീകരിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്കത് വിടുതലായി പരിണമിക്കുവാനിടയെ തീരും. ഒന്ന് കൊരിന്ത്യർ ഒന്നിൻ്റെ പതിനെട്ടാം വാക്യ, ഒന്ന് കൊരിന്ത്യർ ഒന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു. കണ്ടോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കോർഡിനേറ്റ് ചെയ്യുന്നത് കണ്ടോ? ദ പവർ. എന്താണ് ശക്തിയാണ്? ഒരു കൂട്ടത്തിന് ഇത് പോഷത്വമായി, ഫൂളിഷ്നെസ് ആയി മാറുമ്പോൾ വേറൊരു കൂട്ടത്തിന് ഇത് ദൈവശക്തിയായി, ദൈവത്തിന്റെ പവറായി മാറുകയാണ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമായി തീരുന്നു. ഈ കൂട്ടത്തിൽ ആരെങ്കിലും നശിച്ചു പോകുന്നവരായിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഈ കേൾക്കുന്ന വചനത്തെ പോഷത്വമായി നിങ്ങൾ പുറംകാലിന് തള്ളുന്നവരാണെങ്കിൽ ഒന്ന് പറയുന്നു, നിങ്ങൾ ക്രൂശിന്റെ വചനത്തെ പോഷത്വമായി തുച്ഛീകരിച്ച് ഡിസ്പൈസ് ചെയ്ത് പുറത്തു കളയുകയാണെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു. എന്നാൽ ഈ കേൾക്കുന്ന വചനം നിങ്ങളുടെ അകത്തുള്ള പരിശുദ്ധി ആത്മാവിനെ കത്തിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ അകത്തുള്ള ആത്മാവിനെ തീജ്വാല പിടിപ്പിക്കുന്നുവെങ്കിൽ, ഒന്ന് ഞാൻ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവിന്റെ വചനം അത് നിങ്ങൾക്ക് ശക്തിയാണ്. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവർക്ക് അത് ദൈവശക്തിയായി മാറുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ശുശ്രൂഷയുടെ പ്രത്യേകത പറഞ്ഞു, ദൈവത്തിന്റെ വചനത്തിന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത പറഞ്ഞു. ഒന്ന്,
അത് ശക്തിയുള്ളതാണ് രണ്ട് പരിശുദ്ധാത്മാവോട് കൂടിയതാണ് മൂന്ന് ബഹു നിശ്ചയത്തോട് കൂടിയുള്ളതാണ് അതിന്റെ ആറാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഭാഗം ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു അപ്പോൾ സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിൽ എന്തുണ്ട് കഷ്ടമുണ്ട് സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിൽ കണ്ണുനീരുണ്ട് സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട് പെർസിക്യൂഷൻസ് ഉണ്ട് പീഡനങ്ങളുണ്ട് നാം ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ വടക്കൻ സംസ്ഥാനങ്ങളിൽ അനേകർ ക്രിസ്തുവിന്റെ നാമനിമിത്തം കഷ്ടം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു യേശുവിന്റെ നാമനിമിത്തം സുവിശേഷ നിമിത്തം അവർ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു സുവിശേഷ വിരോധികളാൽ ആക്രമണത്തിനിടയായിത്തീരുന്നു ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും എന്തു ചെയ്തു നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷം അതാണ് എന്നെ ചിന്തിപ്പിച്ച വിഷയം എത്ര കഷ്ടം വന്നാലും എത്ര ബുദ്ധിമുട്ട് വന്നാലും എത്ര വേദന വന്നാലും എത്ര ഭാരം വന്നാലും എത്ര ഒറ്റപ്പെടുത്തൽ വന്നാലും എത്ര ഏകാന്തത വന്നാലും അതിന്റെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകമുള്ളവൻ സന്തോഷത്തോടു കൂടെ ദൈവത്തിന്റെ പാട്ട് പാടും പ്രൈസ് ദി ലോർഡ് ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവിന്റെ നിറവ് നൽകിയിരിക്കുന്ന ലഭിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് മൗനമായിരിക്കുവാൻ സാധിക്കുകയില്ല അവന്റെ കരം ചലിച്ചു കൊണ്ടിരിക്കും അവൻ ദൈവത്തിന് മഹത്വം അർപ്പിച്ചു കൊണ്ടിരിക്കും അവൻ ദൈവത്തിന് സ്തുതി പാടിക്കൊണ്ടിരിക്കും പ്രൈസ് ദി ലോർഡ് പകൽക്കാൽ ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവിന്റെ നിയന്ത്രണത്തിനായി നമ്മെ തന്നെ വിട്ടുകൊടുക്കാം നമ്മെ തന്നെ സമർപ്പിക്കാം നമ്മെ തന്നെ ഏൽപ്പിക്കാം ഹല്ലേലൂയ ജീസസ് വി താങ്ക് യു ലോർഡ് മാസ്റ്റർ പകൽക്കാലത്ത് ഞങ്ങളെ കേൾപ്പിച്ചതായ നല്ല വചനത്തിനെ സ്തോത്രം ചെയ്ത് കർത്താവേ നാഥ ഞങ്ങൾ പ്രാപ്തിയുള്ളവരല്ല ഞങ്ങൾ കഴിവുള്ളവരല്ല കർത്താവേ ലോകത്തിൽ ദൈവം ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു ലോകത്തിൽ ദൈവം ബലമില്ലാത്തതിനെ തിരഞ്ഞെടുത്തു ലോകത്തിൽ ദൈവം കുലഹീനവും നികൃഷ്ടതും ഏതുമല്ലാത്തതിനെയും തിരഞ്ഞെടുത്തു എന്തിനാ ഹല്ലേലൂയ ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പകൽക്കാലത്തിൽ ദൈവനാമത്തെ മഹത്വീകരിക്കുന്നതിലൂടെ ദൈവനാമത്തെ ഉയർത്തുന്നതിലൂടെ സുവിശേഷം അറിയിക്കുന്നതിലൂടെ നമുക്ക് പ്രശംസിപ്പാനൊന്നുമില്ല പൗലോസ് അപ്പോസ്തലൻ പറയുന്നു ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിലോ എനിക്ക് അയ്യോ കഷ്ടം നമ്മുടെ പ്രാർത്ഥനയും ഇത് തന്നെയായി തീരട്ടെ ദൈവമക്കളെ ഹല്ലേലൂയ പകൽക്കാലത്തിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും ആത്മാവോടും ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുവാനും സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ ശക്തീകരിക്കട്ടെ ബലപ്പെടുത്തട്ടെ ഹല്ലേലൂയ പകൽക്കാലത്തിൽ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ബഹുനിശ്ചയത്തോടുകൂടി ശക്തിയോടുകൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ സന്തോഷത്തോടുകൂടി വചനങ്ങളെ കൈക്കൊള്ളാം അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ ഈ വചനങ്ങളെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഹല്ലേലൂയ തുറന്നുള്ള ശുശ്രൂഷകൾക്ക് കർത്താവ് പാസ്റ്റർ ജോ ഡാനിയൽ മുന്നോട്ട് വന്ന് നേതൃത്വം വഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവനാമം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു സമയം കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കാനുള്ള സമയമാണ് കർത്താവ് തന്ന നന്മകൾ നമുക്ക് കയ്യിലെടുക്കാം ഈ സമയം കർത്താവിന്റെ വേലയ്ക്കുള്ള കൊടുക്കാനുള്ള ടൈമാണ് ഇപ്പോൾ കർത്താവ് തന്ന നന്മകളെ കയ്യിലെടുക്കാം ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം അടുത്ത ബാഗ് വരും അതിനകത്ത് നിക്ഷേപിക്കുക ഈ സമയം നമുക്ക് നമ്മുടെ കർത്താവിനെ ഒരു നിമിഷം കൂടിയും ആത്മാവിലും സത്യത്തിലും കർത്താവിനെ വിശ്വസ്തയോടെ ആരാധിക്കാം ശക്തിയോടെ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകൂ
ചിന്തയില്ല ജീവമന്നാതന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു ഒന്നിനെ കുറിച്ചിനിയും എനിക്ക് ആകുല ചിന്തയില്ല ജീവമന്നാതന്നവൻ എന്നും ക്ഷേമമായി പാലിക്കുന്നു അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും മനുഷ്യരിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമായി ദൈവത്തിലാശ്രയമോ അത് ഒന്നാണ് എനിക്ക് ഭയം മനുഷ്യരിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമായി ദൈവത്തിലാശ്രയമോ അത് ഒന്നാണ് എനിക്ക് ഭയം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ ഓ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ ഓ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ സിയോൻ യാത്രയതിൽ നമുക്ക് അർപ്പിച്ച സ്തോത്ര വഴിപാടിന് വേണ്ടി പ്രാർത്ഥിക്കാം.
എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചിട്ട് നിങ്ങളുടെ വലങ്കരങ്ങളെ ഈ സ്തോത്ര വഴിപാടിലേക്ക് നീട്ടിയാട്ടെ. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 37 ആഴ്ചകളായി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നാം കൊടുത്തിട്ട്. കറക്റ്റ് ഡേറ്റ് കറക്റ്റ് ആഴ്ച മേരി അമ്മച്ചിക്ക് അറിയാം. ഞാൻ പറഞ്ഞ ശരിയാണോ അമ്മച്ചി? 37 ആഴ്ച ആണോ? ഈ ആഴ്ചയിൽ കൊടുക്കുവാൻ കർത്താവ് നമ്മുടെ കരത്തെ ബലപ്പെടുത്തി. കഴിഞ്ഞ 37 ആഴ്ചയും ഒരുപക്ഷെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ലായിരിക്കാം. ഒരുപക്ഷെ ഒരു നേരത്തേക്കുള്ള നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ലായിരിക്കാം. അവസ്ഥകളൊക്കെ സ്വർഗം അറിയുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ കരത്തെ ബലപ്പെടുത്തിയ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് നാം ഇത് അർപ്പിച്ചത്. കൊടുക്കുകയും അമർത്തിക്കുലുക്കി നല്ലൊരളവ് കർത്താവെ അർപ്പിച്ച സ്തോത്ര വഴിപാടുകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. നീട്ടപ്പെട്ട കരങ്ങളെ കർത്താവ് ബ്ലെസ് ചെയ്യണമേ. അവിടുത്തെ പുസ്തകത്തിൽ ഇത് ഓർമ്മ വെക്കണമേ. എന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവസഭകൾ അനുഗ്രഹിക്കപ്പെടുവാൻ കാരണമായി തീരണമേ. യേശു നാമത്തിൽ തന്നെ ആമേൻ. ദയവായി നിങ്ങൾക്ക് സൽസ്ഥാനങ്ങൾ ഇരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. 1 മണിവരെയാണ് നമ്മുടെ ആരാധനയുടെ സമയക്രമീകരണം വെച്ചിരിക്കുന്നത്. ഏകദേശം 40 മിനിറ്റുകൾക്കൂടെ നമുക്ക് മുമ്പിലുണ്ട്. കഴിഞ്ഞ 37 ആഴ്ചയിലും ഒരാഴ്ച പോലും ലൈവിലെ ആരാധന നിന്നു പോകാൻ കർത്താവ് അനുവദിച്ചില്ല. എനിക്ക് തോന്നുന്നു ഒരു സൺഡേ നമുക്ക് പറ്റിയില്ല. ബാക്കിയുള്ള 36 ആഴ്ചയിലും ആരാധന ഉണ്ടായിരുന്നു. വീടുകളിൽ നാം പലപ്പോഴും ആരാച്ചു. എല്ലാവർക്കും അതിനുള്ള അവൈലബിലിറ്റി ഇല്ല, ഫോൺ സൗകര്യമില്ല, നെറ്റില്ല, അതെല്ലാം കർത്താവ് പറയുന്നു. പക്ഷെ നാം അത് മുടക്കിയില്ല. വിശ്വസ്തയോടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ വീടുകൾക്കകത്ത് നിന്ന് ആരാധിച്ചു എന്നുള്ള ഉറപ്പുണ്ട്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇന്ന് പകൽക്കാലം ഈ ലോക്ക്ഡൗൺ ആരെയും തളർത്തിയില്ല, വളർത്തിയതേയുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ആ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ നന്ദി പറഞ്ഞു കർത്താവ്. നമ്മൾ 37 ആഴ്ച കഴിഞ്ഞ് നമ്മൾ കൂടിയ ഈ ദിവസം ഒരു തീരുമാനം കർത്താവിൻ്റെ സന്നിധി നമുക്ക് എടുക്കാൻ പറ്റട്ടെ. നമുക്ക് ഇങ്ങനെ കൂടി വരാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിച്ചില്ല. ഈ വർഷം ഇങ്ങനെ കൂടാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല. എല്ലാവർക്കും പറ്റിയില്ലെങ്കിലും കുറച്ച് പേർക്കെങ്കിലും വന്നിരുന്ന് ഇങ്ങനെ ആരാധിപ്പാൻ നമുക്ക് തന്നതിന് നമുക്കൊരു നന്ദി പറയാം കർത്താവിന്. ജീവിതത്തിൽ ഒരിക്കലും കാണത്തില്ലെന്ന് കരുതിയ ഈ ഒരു അനുഭവത്തെ തിരികെ തരാമെങ്കിൽ ഞാൻ മര്യാദയ്ക്ക് നിന്നോളാമെന്ന് തീരുമാനമെടുത്ത ഒരുപാട് പേരെ എനിക്കറിയാം. സത്യമായിട്ട് ഒരുപാട് ദൈവദാസന്മാർ ആ പ്രാർത്ഥനാവാചകങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിച്ച ഒരു ദൈവദാസം വരെ ഇങ്ങനെ ബാധിച്ചു പോകുന്നു ഞാൻ കേട്ടത്. ഇങ്ങനെയാണ്, ഇനി ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു ആരാധന തന്നാൽ ഞങ്ങൾ മര്യാദയ്ക്ക് പോയിക്കോളാം. ആ വാക്കിൽ പല അർത്ഥങ്ങളുമുണ്ട്. ആ വാക്കിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം നാം തീരുമാനമെടുക്കുന്ന മനുഷ്യരോടല്ല, ഇന്ന് നാം തീരുമാനമെടുക്കുന്നത് പാസ്റ്റേഴ്സിനോടല്ല, സഭയോടല്ല, അതിനൊക്കെ മുകളിലായി നമുക്ക് വേണ്ടി ഇത് അനുവദിച്ച നമ്മുടെ വലിയ ദൈവത്തിനോട് നമുക്ക് തീരുമാനമെടുത്താട്ടെ. അവരവരുടെ ഇഷ്ടമായി ഇന്ന് പകൽക്കാലം എങ്ങനെ തീരുമാനമെടുക്കണമെന്ന് 1 മിനിറ്റ് ഞാൻ അതിനു വേണ്ടി വിട്ടുതരിക. 1 മിനിറ്റ് ടൈം. അവിടുത്തെ സേവയ്ക്കായി എൻ ജീവനെ കാൽകളോടട്ടെ, നിൻ പാദേ ചേരട്ടെ ചിന്തയും തിരുരാജ്യവ്യാപ്തിക്കായി. എന്നോട് കൂടെ ഒന്ന് പാടാൻ ഈ വരികള്. എൻ്റെ കാൽകളോടട്ടെ, നിൻ പാദേ ചേരട്ടെ ചിന്തയും തിരുരാജ്യവ്യാപ്തിക്കായി. ആ കരങ്ങളെ ഉയർത്തി ഒന്ന് പാടുമോ? എനിക്കല്ല ഞാൻ ക്രിസ്തുവിനത്രേ അവനായി സമർപ്പിക്കുന്നേ.
നടത്തുന്നെന്നെ തരയേ, അവൻ നടത്തിപ്പും കാവൽ കൊണ്ടോരോ നിമിഷവും നടത്തുന്നെന്നെ തരയേ. ഈ എൻ കൈകളെ സമർപ്പിക്കുന്നേ അപ്പാ, സേവയ്ക്കായി എൻ ജീവനെയും ഈ എൻ കൈകളെ സമർപ്പിക്കുന്നേ അപ്പാ, സേവയ്ക്കായി എൻ ജീവനെയും. കർത്താവേ, ഞങ്ങൾക്ക് തരുന്ന ആയുസ് മുഴുവൻ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ, ഞങ്ങളെ അങ്ങ് ബലപ്പെടുത്തണമേ. കർത്താവ്, ഇന്ന് ഓൺലൈനിലായിട്ട് ഞങ്ങളുടെ ചില ദൈവമക്കൾ കർത്താവിനെ ആരാധിക്കുന്നു. ചുരുക്കം ചില ദൈവമക്കളായി ഞങ്ങൾക്ക് ദൈവസഭയ്ക്ക് അകത്ത് വന്നിരുന്ന ആരാധിപ്പങ്കത്തെ കൃപ തന്നതിനായി നന്ദി. സകല മാനവും സകല മഹത്വവും അങ്ങയ്ക്ക്. ഒന്നും ഞങ്ങളുടെ മിടുക്കല്ല, ഒന്നും ഞങ്ങളുടെ പ്രശംസയല്ല, കർത്താവിന് മാത്രം സകലതും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഇന്ന് പകൽക്കാലവും ഞാൻ ഒരുപാട് സന്തുഷ്ടനാണ്. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾക്ക് ഒരുമിച്ച് ചില യൂത്ത്സൊക്കെ വന്ന് ഒരു 9 മണി വരെ എല്ലാവരും ഉണ്ടായിരുന്നു. രാത്രി 2 മണി വരെ ഞാനും ജിതിനും ഇവിടെ ഉണ്ടായിരുന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഇവിടുന്ന് പോകാൻ നേരത്ത്. പക്ഷെ രാവിലെ ഞാൻ കർത്താവിനോട് പറഞ്ഞ് എനിക്ക് നേരത്തെ എഴുന്നേക്കണം, കാരണം കീ എൻ്റെ അടുത്തായിപ്പോയി. ഞാൻ സാധാരണ വർഷീപ് ടീമിൻ്റെ കൊടുത്തിട്ടാണ് പോകുന്നത്, അവർ നേരത്തെ വരും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. എനിക്ക് ഞാൻ ജിതിൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു എഴുന്നേക്കും സംശയമാണ്, കാരണം നല്ലൊരു കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ഞാൻ അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം 7 മണിക്കാണ് ഞാൻ അലാം വെച്ചത്. 8 മണിക്കൂടെ എത്തണം, 1 അവർ കൊണ്ട് റെഡി ആവണം. അതിനു മുമ്പായിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ചെയ്യണം. കർത്താവ് എന്നെ അതിന് മുൻപായിട്ട് 1 അവർ മുമ്പേ, അത് ഞാൻ പ്ലാറഞ്ഞതിനേക്കാളും 1 അവർ മുമ്പേ, എൻ്റെ അലാം അടിക്കുന്നതിന് 1 അവർ മുമ്പേ കർത്താവിനെ തട്ടി എഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞു, ഗെറ്റഡി ഗെറ്റഡി. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഒരു ഇഷ്യൂ ഇല്ല, ഒരു ശാരീരിക ബുദ്ധിമുട്ടും ഇല്ല. ഉടനെ തന്നെ ഞാൻ ജിതിനെ വിളിച്ചു. ജിതിനും പറഞ്ഞു ഞാൻ റെഡിയാണ്. ജിതിനും നീതും കൂടെ മേരിയമ്മച്ചിയും അമനാൻ്റെയും ഒരുമിച്ച് രാവിലെ 8 മണിയായപ്പോഴത്തേ 8:30 ആയപ്പോഴത്തേ ഇവിടെ എത്തുവാൻ കൃപ ചെയ്തു. എന്തിനാണെന്ന് വെച്ചാൽ ചില ക്രമീകരണങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നമ്മളിരിക്കുന്ന ചെയറ്, നമ്മൾ നടന്നു പോകുന്ന ഫ്ലോറ് എല്ലാം സാനിറ്റൈസ് ചെയ്യണം. നമ്മുടെ പുതിയ കോവിഡ് പ്രോട്ടോക്കോൾ, നമ്മളതെല്ലാം ചെയ്യാൻ ബാധ്യസ്ഥരാണല്ലോ. അതെല്ലാം കർത്താവ് ചെയ്യുവാൻ കൃപ തന്നു. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഇരിക്കാൻ നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ദൈവം വരുത്തത്തില്ല. സ്തോത്രം. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഇന്ന് പകൽക്കാലം? ആ ഉറപ്പ് പ്രാപിച്ച ദൈവമക്കളെ ശക്തിയോടെ കരങ്ങൾ ഉയർത്തി നല്ലൊരു മഹത്വം യേശുവിന് കൊടുത്ത് ഹല്ലേലൂയാ. താങ്ക് യു ലോർഡ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 14 വരെയുള്ള വാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും എടുത്തുനിന്ന് വിശ്വസിക്കുന്നു. ഒരു ശബത്തിൽ അവനൊരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ, അതിന് തൊട്ട് മുമ്പ് വായിച്ച ആ ഭാഗത്തിൽ നിങ്ങൾ ഹൃദയത്തിൻ്റെ അകത്ത് അണ്ടർലൈൻ ചെയ്യണം. ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട്, ഒന്നും കൂടെ ഇരുത്തി വായിച്ചാൽ അതകത്ത് വളരെ എളുപ്പത്തിൽ കയറും. ഒന്നുകൂടി എൻ്റെ കൂടെ വായിച്ചാട്ടെ. ഒരു രോഗാത്മാവ് ബാധിച്ച, എന്തോ ആത്മാവ്, പരിശുദ്ധാത്മാവല്ലോ അശുദ്ധാത്മാവല്ലോ, ഈ ആത്മാവിൻ്റെ പേരെന്തോ? എല്ലാവരും ഒന്നും ലൗഡായിട്ട് പറഞ്ഞേ. രോഗാത്മാവ് ബാധിച്ച, ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്കൽ വിളിച്ച, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ഒന്ന് ആ വാക്കൊന്ന് എൻ്റെ കൂടെ ഒന്ന് പറയാമോ? നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഒന്ന് രോഗാത്മാവ്, മറ്റൊന്ന് രോഗ, എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു ശക്തിയോടെ, രോഗാത്മാവ്, രോഗബന്ധനം. ആത്മാവ് രോഗമായിട്ടാണ് വന്നെങ്കിൽ അതിന് ബന്ധനമുണ്ട്, അഴിക്കേണ്ട ഉത്തരവാദിത്വം അഭിഷേകം കയ്യിലുള്ളവനാണ്. വിശ്വാസത്തോടെ ഈ ദൂതിനെ ആ കരങ്ങൾ നീട്ടി ഒന്ന് റിസീവ് ചെയ്തേ. ബന്ധനം വരുന്ന രോഗമാണെങ്കിൽ അതിനൊരു ആത്മാവുണ്ട്, അതിനെ അഴിക്കേണ്ട ഉത്തരവാദിത്തം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്കാണ്.
കരങ്ങളേക്ക് ഒന്ന് അടിച്ച് ആ ദൂതനൊന്ന് റിസീവ് ചെയ്യുന്ന പകൽക്കാലം ശക്തിയോടെ കരങ്ങളേക്ക് തട്ടി ദൈവത്തിന്റെ ആത്മാവിനോടൊന്ന് പ്രതികരിച്ച് രോഗാത്മാവിന് ബന്ധനമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന് അഴിക്കലുണ്ട്. ആമേൻ. രോഗാത്മാവിന് ബന്ധിക്കാൻ കഴിയുമെങ്കിൽ പരിശുദ്ധാത്മാവിന് കഴിയുന്നെന്തെന്ന് പറയാമോ? ബന്ധനത്തെ അഴിച്ചുവിടുക, ബന്ധനത്തെ അഴിച്ചുവിടുക. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കുന്നു, പകൽക്കാലം എൻ്റെ മേലുള്ളത് ഏതാത്മാവാണ്? പരിശുദ്ധാത്മാവാണോ രോഗാത്മാവാണോ? ഏതാത്മാവ് എൻ്റെ മേൽ നിന്ന് അടിക്കുന്നത്? ഇന്ന് പകൽക്കാലം ഏത് ആമിസ്തോത്രം ബലഹീനതകൾ എൻ്റെ നേരെ വന്നാലും ഇന്ന് പകൽക്കാലം എൻ്റെ മേലുള്ള ആത്മാവ് കൊണ്ട് ഞാൻ അതിനെ പിടിച്ചടക്കുമെന്ന് പറയുന്ന, കീഴടക്കുമെന്ന് പറയുന്ന ദൈവമക്കളുണ്ടെങ്കിൽ, ഏയ്, ഞാൻ ചോദിക്കട്ടെ, എപ്പോഴും രോഗം വരുന്നത് രോഗാത്മാവ് കൊണ്ടല്ല, നമ്മുടെ ശരീരത്തിൻ്റെ പലവിധമായ, അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ, തണുപ്പടിച്ചു കഴിഞ്ഞാൽ ജലദോഷം വരുമെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് മനഃപൂർവ്വം തണുപ്പടിച്ച് ചിലപ്പോൾ ജലദോഷം വന്നിരിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ പ്രായമാകുമ്പോൾ വാർദ്ധക്യ സഹജമായി ഉണ്ടാകുന്ന പ്രോബ്ലംസ്, ഷുഗർ, പ്രഷർ, അല്ലേ, ഇതെല്ലാം ചിലപ്പോൾ വന്നുകൊന്നിരിക്കും. പക്ഷേ അതിനെയും ഓവർകം ചെയ്യാം, അത് വേറെ വശം, ഞാൻ അവളോട് പോകുന്നില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയത്രേ, ഒരു രോഗാത്മാവിൻ്റെ രോഗമാണ് ഒരുവിൻ്റെ മേലുള്ളെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ളവൻ അടുത്ത് വരുമ്പോൾ അതിൻ്റെ അകത്ത് റിലീസിങ് ഉണ്ടാകും. ഹലോ. പരിശുദ്ധാത്മാവുള്ളവൻ അതിൻ്റെ അകത്ത് വരുമ്പോൾ അവിടെ അഴിക്കലുണ്ടാകും. നിന്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു, നിന്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു. എത്ര പേരെന്ന് പകൽക്കാലം എന്നോട് കൂടെ ആ വാക്ക് പറയും, നിന്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ആ മിശ്രോത്രം നിങ്ങൾക്ക് കൈകൊടുത്ത് പറയാൻ കഴിയത്തില്ല, അടുത്തിരിക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കി മാസ്ക് വെച്ചുകൊണ്ട് പറയാം. മുഖത്തേക്ക് നോക്കി മാസ്ക് എല്ലാവരും ഉണ്ട്, എനിക്ക് എല്ലാവരും മാസ്ക് ഉണ്ടല്ലോ, അല്ലേ? മാസ്ക് ഉള്ളവരൊക്കെ ഒന്ന് കൈവയ്ക്കേക്ക്. ആ മിശ്രോത്രം, ഞങ്ങൾക്ക് ഇത്രയും ദൂരത്തിരിക്കുന്നുണ്ട്, ഞങ്ങളതുകൊണ്ടാണ് വളരെ ദൂരത്ത് നിങ്ങൾ ഇരുത്തിയേക്കുന്നത്. സാധാരണ നമ്മൾ അടുത്തല്ലിരിക്കുന്നത്, ഒത്തിരി ദൂരത്തിരിക്കുന്നത് നമ്മൾ. ആമേൻ. രോഗാത്മാവ് ഉള്ളവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ടച്ച് ചെയ്യുമ്പോൾ അവനൊരു സ്വാതന്ത്ര്യമുണ്ടാകും. 18 വർഷമായിട്ട് കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഇവിടെ കൊണ്ട് നമ്മൾ രോഗവുമായിട്ടുള്ള ബന്ധം അങ്ങ് വിട്ടു. ഇനി നമ്മൾ കൂനിനെ മാത്രമേ എടുക്കുന്നുള്ളൂ. കൂൻ എത്ര വിധം എന്നുള്ളതാണ് ചിന്തിക്കാൻ പോകുന്നത്. എൻ്റെ കൂടെ നിങ്ങൾ വരണം. ആമേൻ. സ്തോത്രം. കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളുടെ പ്രശ്നം രോഗാത്മാവായിരുന്നു, അതൊരു ബന്ധനമായിരുന്നു. അത് യേശു കരതൊട്ടപ്പോൾ അതഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ അവിടെ വിഷയം വിട്ടു. കുനിയായ സ്ത്രീയുടെ അടുത്തേക്ക് നമ്മൾ പോകുന്നത് ഒരു ഉദാഹരണം വഴിയാണ്. ഞാൻ ഇന്ന് സ്റ്റേജിൽ നിന്ന് ആരെയും വിളിക്കുന്നില്ല, ഉദാഹരണം കാണിക്കുവാൻ. കഴിഞ്ഞ എല്ലാ ബുധനാഴ്ചകളിലും മോർണിംഗ് ഡിവോഷൻ 7:30 ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, പക്ഷെ ഞങ്ങൾ ചെയ്തു വരുമ്പോൾ 8 മണിയാവും, രാവിലെ 8 മണി. ഫേസ്ബുക്കിൽ മാത്രമേ ഉള്ളൂ. എല്ലാ ബുധനാഴ്ചയും ദൈവം ഇതുവരെ കർത്താവിന് ബലം തന്നു. ഞാനും എൻ്റെ വൈഫും കൂടെ കർത്താവ് അത് ചെയ്യുവാൻ കർത്താവ് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ചിലരെല്ലാം അത് വാച്ച് ചെയ്യുന്നുണ്ട്. ഇനിയും നിങ്ങൾ പറ്റുമെങ്കിൽ ആ ഫേസ്ബുക്കിൻ്റെ നമ്മുടെ പേജ് നോക്കണം. 8 മണിയാകുമ്പോൾ ബുധനാഴ്ച രാവിലെ 8 മണിക്ക് നോക്കണം. എല്ലാ ദിവസവും ഒരു ഡെമോൺസ്ട്രേഷൻ, ഒരു ഉദാഹരണം കാണിച്ച് ഒരു ചെറിയ മെസ്സേജ്, ഒരു വർഷിപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർക്ക് അത് പ്രയോജനമാകുമെന്ന് അറിയുന്നതിൽ ഞാൻ കർത്താവ് സന്തോഷിക്കുന്നു. ഞാനതുകൊണ്ട് എൻ്റെ വൈഫിനെ തന്നെ വിളിക്കുക, അവളെ ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ ഒന്നിച്ചു കൂടുന്ന ഈ കൂട്ടായ്മയ്ക്കകത്ത് ആ സന്തോഷം കൂടെ പറയുവാൻ ഞാൻ കൃപയിൽ ആശ്രയിക്കുന്നു. ഞാൻ കർത്താവ് ഒരു ബ്ലെസ്സിങ് തന്നിട്ടുണ്ട്, ആ ബ്ലെസ്സിങ് അവൾ ചുമക്കുന്നു. അവളുടെ ശരീരത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. പല ബലഹീനതകളുണ്ട് എങ്കിലും സകലത്തെയും ബലവത്താക്കുന്ന കർത്താവിൻ്റെ കരത്തിലേക്ക് വിട്ടുകൊടുത്തിരിക്കുക. തക്ക സമയമാകുമ്പോൾ ഒരു നല്ല വിടുതലുണ്ടാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കാര്യങ്ങൾ ഉയർത്തി കഥാവിനെ ഒന്ന് മഹത്വപ്പെടുത്താൻ തന്ന നല്ല ദാനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു സഭാ മുമ്പാകെ. ആമേൻ. സ്തോത്രം. പ്ലീസ്. ഈ കുനിയായ സ്ത്രീയുടെ അടുത്തോട്ട് യേശു കർത്താവ് ചെന്നു. യേശു കർത്താവ് ചെന്നത് ഒരു ശബത്ത് നാളിലാണെന്ന് നമ്മൾ തുടങ്ങിയ വാക്യത്തിൽ വായിച്ചിരുന്നു. യേശു അവളെ കണ്ട് അടുക്കൽ വിളിച്ച് സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളുടെ മേൽ കൈ വെച്ചു, ക്ഷണത്തിൽ അവൾ നിവർന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തി. എൻ്റെ കയ്യിൽ ഒരു സ്പൂണുണ്ട്, ഞാൻ ആ സ്പൂൺ നിങ്ങളെ കാണിക്കാം, കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ആ സ്പൂൺ, ഇതാണ് ആ സ്പൂൺ, കാണാമോ? കാണാമോ? ഓക്കെ. ഈ സ്പൂണിനൊരു കൂനുണ്ട്. ലക്ഷ്യോടെ ഞാൻ ഈ ഉദാഹരണം പറഞ്ഞിട്ടില്ല, ഇവിടെ വന്നപ്പോഴാ ഈ ഉദാഹരണം കിട്ടി, ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ല. So can I hold this? ആ സ്പൂണിൽ എനിക്ക് കുറച്ച് വെള്ളം കോരി തന്നേ. ഈ സ്പൂണിൻ്റെ എവിടെ പിടിക്കണം? ഓക്കെ. ആ സ്പൂണിൻ്റെ പ്രോപ്പർ രീതിയിലൊന്ന് പിടിച്ച് എനിക്ക് കുറച്ച് വെള്ളം കോരി തന്നേ. പറ്റുന്നുണ്ടോ? ഇല്ല. എന്താ പറ്റാത്തെന്നറിയാമോ?
ഈ സ്പൂണിനൊരു കൂനുണ്ട്, എങ്ങനെ കോരിയാലും ഇതെൻ്റെ ഷട്ടിലോട്ടേ വീഴത്തുള്ളൂ. ഇതിന് ഇവിടെ എനിക്ക് ഇങ്ങനെ കൊണ്ട് തന്നാൽ നോക്കിക്കഴിഞ്ഞാലും ഇതിന് കൂനുള്ളത് കൊണ്ട് ഇതിൻ്റെ ഉപയോഗം നടക്കത്തില്ല, യൂസ്ലെസ്. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, ഉപയോഗം നടക്കത്തില്ല. 18 വർഷമായി ഈ കൂനുമായിട്ട് ഇവൾ നടക്കുന്നു, ഉപയോഗിക്കാൻ കഴിയാതെ 18 വർഷമായി. പക്ഷെ യേശു ഇവളെ കണ്ട ദിവസം ഇവളുടെ കൂനിനെ മാറ്റുന്ന പകലായിരുന്നു. യേശു ഇവളെ തൊട്ട ദിവസം ഇവളുടെ ഈ കൂന് ഇവളുടെ മുതുകത്തു നിന്ന് മാറുന്ന ദിവസമായിരുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ഉയർന്നു വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഈ കൂന് ഈ സ്ത്രീയുടെ മേലെ രോഗാത്മാവായിട്ടാണ് നാം കണ്ടത്. പക്ഷെ നമുക്ക് പലർക്കും ഉണ്ട് ഈ കൂന്, ഇവൻ എനിക്കുണ്ട് ഈ കൂന്. കൂനിൻ്റെ കുഴപ്പം എന്താ പറയാമോ, അതിൻ്റെ വലിപ്പം കൂനുള്ളവൻ അറിയത്തില്ല. കാരണം കൂന് ഈ പുറകില്ല. കൂനുള്ളവൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വലിപ്പം അറിയാൻ കഴിയാത്തതുകൊണ്ട് നിനക്ക് കൂനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സമ്മതിക്കത്തില്ല. ഹി വിൽ ഡോണ്ട് എഗ്രി. ഈ കൂന് വരാൻ കാരണമുണ്ട്. ആ സ്ത്രീക്ക് വന്നത് രോഗാത്മാവ് മുഖേനയാണ്. പക്ഷെ നമ്മളുടെ കൂനുകൾ എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ഫിസിക്കൽ കൂനുകളല്ല. ആത്മതലത്തിൽ കൂനുകൾ പിടിക്കാം, മനസ്സിന് കൂന് പിടിക്കാം, ചിന്തകൾക്ക് കൂന് പിടിക്കാം, സ്വഭാവത്തിന് കൂന് പിടിക്കാം, പ്രവൃത്തികൾക്ക് കൂന് പിടിക്കാം, നോട്ടത്തിന് കൂന് പിടിക്കാം, സംസാരത്തിന് കൂന് പിടിക്കാം, കേൾവിക്ക് കൂന് പിടിക്കാം. ഈ കൂന് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർ രീതിയിലല്ലായിരിക്കും അതിൻ്റെ ആക്ടിവിറ്റി നടക്കുന്നത്. ഞാനീ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ കൂന് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർ ഉപയോഗം നടക്കത്തില്ല. എൻ്റെ കയ്യിൽ മറ്റൊരു സ്പൂണുണ്ട്, പെർഫെക്റ്റ് വൺ, ദ പെർഫെക്റ്റ് വൺ, പെർഫെക്റ്റ് വൺ. ഞാൻ കുടിക്കണ്ടല്ലോ, അതുണ്ട്. വളരെ സേഫായിട്ടാണ് എടുത്ത അത്രയും വെള്ളം ഇതിൻ്റെ അകത്തുണ്ട്, ഒട്ടും പോയിട്ടില്ല. ഇത് വളരെ സേഫായിട്ട് നമ്മൾ അങ്ങ് കൊടുക്കാമെങ്കിൽ കറക്റ്റായിട്ട് ചെല്ലേണ്ടടുത്ത് ചെല്ലും. താങ്ക് യു. കർത്താവിനെ നിങ്ങൾ കരങ്ങളടിച്ച് നല്ലൊരു മഹത്വം കൊടുത്തേ. ഇന്നത്തെ ആരാധനയ്ക്കകത്ത് നമ്മൾ പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ കൂനിനെ നമുക്ക് കാണാൻ കഴിയാത്തത് കൊണ്ട് എനിക്കെൻ്റെ സി ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു കൂനുണ്ട്. ഞാൻ എഗ്രി ചെയ്യുന്നു അത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നമ്മളെല്ലാവരും അംഗീകരിക്കണം, നമുക്ക് എവിടെയും ഒരു കൂനുണ്ടാവാം. ഐ എം നോട്ട് പെർഫെക്റ്റ്. പെർഫെക്റ്റ് ആവുമ്പോൾ ഞാൻ ദൈവമല്ല, പ്രശ്നങ്ങളുണ്ടാവാം. പക്ഷെ ആ കൂനുണ്ടെന്ന് ഞാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ ദ റൈറ്റ് ടൈം ഹി വിൽ കം. യേശു എൻ്റെ അടുക്കൽ വരും, യേശു എൻ്റെ അടുക്കൽ വരും. ഞാൻ സമ്മതിക്കുന്ന സമയത്ത് അവൻ എൻ്റെ അടുക്കൽ വരും, അവൻ എന്നെ നോക്കും. മറ്റാരും എനിക്ക് കൂനുണ്ടെന്ന് പറയുന്ന പോലെ ആയിരിക്കത്തില്ല. യേശു ഇത് കണ്ടുപിടിച്ചാൽ, യേശു പറയുക മാത്രമല്ല, യേശു വന്ന് കൈവയ്ക്കും. യേശു തൻ്റെ കൈവയ്ക്കും. ഇന്ന് പകൽക്കാലം എനിക്ക് അങ്ങനെ ഒരു കൈവയ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ? This is the right time to receive that. Jesus, I can feel that presence. I can feel that presence here. എനിക്ക് ആ സാന്നിധ്യത്തെ അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്. യേശുവിൻ്റെ സാന്നിധ്യത്തെ ഈ ആലയത്തിൻ്റെ അകത്ത് എനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്. എന്നോട് കൂടെ അനുഭവിക്കാൻ കഴിയുന്നവർ ഇരു കരങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാമോ? നിങ്ങളുടെ ഇരു കരങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാമോ? ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയരട്ടെ. ഇന്ന് പകലിൽ ഇരു കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ. ഇന്ന് പകൽക്കാലം ആരെയൊക്കെയോ യേശുവിന് ടച്ച് ചെയ്യണം, യേശുവിന് ആരെയൊക്കെയോ തൊടണം. ഇന്ന് പകൽക്കാലം ആരുടെയൊക്കെയോ കരങ്ങൾ യേശു സ്പർശിക്കുകയാണ്. In the name of Jesus, in the name of Jesus, Temeskoskinde padivadikil vach orivande andada pidicha kannine orikkal kude andada veruthi prakasham pinneedu marmamai kannil kodutha Paulosine pole
ചിന്ത മാത്രം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു ലോർഡ് ജീസസ്. യേശു അവളെ കണ്ട് അടുക്കൽ വിളിച്ച്, സ്ത്രീയെ നിന്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. ക്ഷണത്തിൽ അവളുടെ കൂന് മാറി. അവൾ നിവർന്നു നിന്നു. ഇന്ന് പകൽക്കാലം ആർക്കെങ്കിലും എനിക്കുണ്ടായിരുന്ന ആ കൂനിൻ്റെ അകത്തുനിന്ന് നിവരണം എന്ന ആഗ്രഹമുള്ളവൾ ലിറ്ററലി ഒന്ന് നിവർന്നിരുന്നേ. ലിറ്ററലി നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ഒന്ന് നിവർന്നിരുന്നേ. കുനിഞ്ഞിരിക്കല്ലേ. ഇതൊരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ ആയിട്ട് നിന്നെടുക്കാമോ? പ്രൊഫറ്റിക്കൽ മൂവ് ആയിട്ട് നിന്നെടുക്കാമോ? ഒന്ന് നിവർന്നിരുന്നാട്ടെ. ഇന്ന് പകൽക്കാലം എന്നെയും നിങ്ങളെയും നിവർത്തി പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം നമ്മളെ കൂന് പിടിപ്പിച്ച ചില വിഷയങ്ങളുടെ മേ പുറത്തിറങ്ങുവാൻ കഴിയാത്ത രീതിയിൽ കൂന് പിടിപ്പിക്കുവാൻ നോക്കിയ ചില വിഷയങ്ങളുടെ മേ ഒതുക്കി നിർത്തുവാൻ നോക്കിയ വിഷയങ്ങളുടെ മേ ആമീൻ ആമീൻ മാറ്റി നിർത്തുവാൻ നോക്കിയ വിഷയങ്ങളുടെ മേ ആമീൻ തള്ളിക്കളയുവാൻ നോക്കിയ വിഷയങ്ങളുടെ മേ ശത്രു പലതും പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ അവന്റെ പ്ലാനുകളെ തെറ്റിച്ചുകൊണ്ട് മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കുകയാ. മഹത്വത്തിന്റെ രാജാവ് ആരാണെന്ന് അറിയാമോ? അവൻ യുദ്ധവീരനാ. അവൻ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങളെ താട്ടി അല്പസമയം എന്റെ ദൈവത്തിനൊരു മഹത്വം പറയാമോ? അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയതായി ഞാൻ കാണുന്നു. കൂന് പിടിച്ച
സ്ത്രീ നിവർന്നു കഴിഞ്ഞപ്പോൾ അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മടിച്ചില്ല. അവളുടെ കൂന മാറിയപ്പോൾ അവൾ നിവർന്നു നിൽക്കുവാൻ തുടങ്ങി. അതുവരെയും ആ ചർച്ചിൽ, അവൾ കൂടിയിരുന്ന ചർച്ചിൽ അവൾ കുനിഞ്ഞു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുള്ളൂ. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ് ലൈഫ്. This was the first time in her life. അവൾ നിവർന്നു നിന്നു. അവൾ മറന്നില്ല ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. ഇന്ന് പകൽക്കാലം യേശു നിന്നെ തൊട്ടിട്ടുണ്ടെങ്കിൽ, യേശു എന്നെ തൊട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ കുനിഞ്ഞിരുന്നിടത്ത് എന്നെ ദൈവം നിവർത്തിയിട്ടുണ്ട്, എന്നെ ദൈവം നിവർത്തിയിട്ടുണ്ട്. അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റാൻഡപ്പ്, സ്റ്റാൻഡപ്പ്. എഴുന്നേറ്റ്. എല്ലാവരും ഇരിക്കുന്ന ഇരിപ്പിൽ ഒരു നിമിഷം എഴുന്നേറ്റ്. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ്. അല്പസമയം ആ കരങ്ങളെ അടിച്ച് ആത്മാവ് നിങ്ങൾക്ക് ഉച്ചരിക്കുവാൻ തരുന്നത് പോലെ ആത്മനിയോഗത്തിൻ്റെ അനുസരിച്ച് അല്പസമയം ഈ ആരാധന വിട്ടുകൊടുക്കുകയാണ്. അല്പനിമിഷങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി വിട്ടുതരികയാണ്. അല്പസമയങ്ങൾ ആ കരങ്ങളെ അടിച്ചുകൊണ്ട് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെ ഒരു നിയോഗം ലഭിക്കുന്നവർ, ഇന്ന് പകൽക്കാലം ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോകുകയാ. അവർ സംസാരിക്കുന്ന മനുഷ്യരോടല്ല, അവർ സംസാരിക്കും ദൈവത്തോടാ, അവർ സംസാരിക്കും ദൈവത്തോടാ. ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ളവരെ കരങ്ങളെ അടി നിർത്തരുതേ. ആ കരങ്ങളെ അടിച്ചുകൊണ്ട് തന്നെ അല്പസമയം അന്യഭാഷകളില് ഒരാത്മസാന്നിധ്യം ഇന്ന് പകൽക്കാലത്ത് ആരാധനയ്ക്കകത്ത് വ്യാപരിക്കട്ടെ. ഒരറ്റം മുതൽ മറ്ററ്റം വരെയും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം. യെസ്, ആയിരം ആയിരം നാവുകൾ പോരാ, എനിക്ക് അവനെ സ്തുതിക്കണമെങ്കിൽ. ഇതെന്തൊരതിശയമാ. 18 വർഷമായി കൂനിയായിരുന്ന അവൾക്ക് സൗഖ്യം വന്നത് എന്തൊരതിശയമാ. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒന്ന് പാടി കർത്താവിനെ സ്തുതിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആ കരങ്ങളെ തട്ടി കർത്താവിനെ മഹത്വം കൊടുത്തോണ്ട് ഇങ്ങനെ പറഞ്ഞാട്ടെ. എനിക്ക് 1000 നാവുകൾ ഉണ്ടെങ്കിലും എന്നെ നിവർത്തുന്നത് ഓർത്തു കഴിഞ്ഞാൽ, എന്നെ നിർത്തുന്നത് ഓർത്തു കഴിഞ്ഞാൽ, ആർക്കും എന്നെ നിർത്തുവാൻ കഴിയാത്ത മേഖലയിൽ എന്നെ ഇന്നു മുതൽ അങ്ങ് നിർത്തുമെന്നോ. ഹോ, എനിക്കത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. എക്സൈറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ എന്നെ എന്റെ ദൈവം നിവർത്തി നിർത്തുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, യെസ്. ആയിരം ആയിരം നാവുകള അത് വന്നിപ്പതിൻ എഴുതോ. ആയിരം ആയിരം നാവുകള അത് വന്നിപ്പതിൻ എഴുതോ. 10,000 ചൊല്ലിടുവ പാരില സാധ്യമഹോ. 10,000 ചൊല്ലിടുവ പാരില സാധ്യമഹോ. ആയിരോ ആയിരം ആയിരം നാവുകള അത് വന്നിപ്പതിൻ എഴുതോ.
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇതിന്റെ അകത്ത് സ്പിരിച്വൽ ഗ്രോത്ത് ഉള്ള ജനറേഷൻ, സ്പിരിച്വൽ ഗ്രോത്ത് ഉള്ള ജനറേഷൻ, ആത്മീയ വർധനമുള്ള ഒരു ജനറേഷൻ, ആത്മീക സ്ഫോടനം നടക്കുന്ന ജനറേഷൻ, ആത്മീക വിസ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്ന ജനറേഷൻ, ആത്മീക വിസ്മയങ്ങൾ ഉണ്ടാക്കുന്ന ജനറേഷൻ, സ്പിരിച്വൽ വണ്ടറിങ് ഉണ്ടാക്കുന്ന, അത്ഭുതങ്ങൾ ചെയ്യുന്ന, അടയാളങ്ങൾ ചെയ്യുന്ന, അന്ത്യകാലഘട്ടത്തിന്റെ തെളിവുകളായിട്ടുള്ള, അന്ത്യകാലഘട്ടത്തിന്റെ തെളിവുകളായിട്ടുള്ള തലമുറകൾ, 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 തലമുറകൾ അഭിഷേകത്തെ ചുമക്കുന്ന, അഭിഷേകത്തെ ക്യാരി ചെയ്യുന്ന, അഭിഷേകത്തെ ക്യാരി ചെയ്യുന്ന, ലോകം തരുന്ന ഖൂനിനെ ക്യാരി ചെയ്യുന്നവനല്ല, ഓ ലോകത്തിന്റെ ഖൂനിനെ ക്യാരി ചെയ്യുന്നവനല്ല, പരിശുദ്ധാത്മാവിനെ സാക്ഷികൾ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. എൻ്റെ കൂടെ ഞാൻ നിർത്തി നിർത്തി പറയുമ്പോൾ ഈ വചനങ്ങൾ എന്നോട് കൂടെ ഒരു പ്രതിജ്ഞ പോലെ, പ്ലഡ്ജ് പോലെ എടുക്കാൻ കഴിയുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. നമ്മൾ ഒരുമിച്ച് ഈ വാക്കുകൾ ചൊല്ലാൻ പോകുകയാണ്. ആര് റെഡി? റെഡി? ഹല്ലേലൂയ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു. കരങ്ങളെ തട്ടി. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും, ഈ ഭാരമാണ് എന്നെ കൂനിയാക്കിയും കൂനനാക്കിയും മാറ്റുന്നത്. ആമേൻ. ഈ ഭാരം വെച്ചുകൊണ്ട് ഒരു കൂനിക്ക് ഒരു കൂനന് എത്ര ദൂരം ഓടുവാൻ പറ്റും? അറ്റ്ലീസ്റ്റ് ചില ഫീറ്റുകൾ വെക്കാൻ പറ്റും. പക്ഷെ എൻ്റെ അകത്തുണ്ടായിരിക്കുന്ന ചില മുറിവുകൾ, ചില ഭാരങ്ങൾ എന്നെ പിന്നോട്ട് ഓട്ടത്തിൻ്റെ സ്പീഡ് കുറയ്ക്കും. യോഹന്നാനും പത്രോസും ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ വാർത്ത കേട്ടുകൊണ്ട് ഒരുമിച്ച് വീട്ടിൽ നിന്നിറങ്ങി. യോ പത്രോസും മുൻപേ ഓടി, താൻ ശേഖരിക്കുന്ന ശിഷ്യൻ പിൻപേ ഓടി. യോഹന്നാൻ അല്പം ദൂരം കഴിഞ്ഞപ്പോൾ പത്രോസിനെ വെട്ടിച്ചുകൊണ്ട് യോഹന്നാൻ മുമ്പിൽ കയറി. പത്രോസിനെ വെട്ടിച്ചുകൊണ്ട് കയറിയെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത്. യോഹന്നാൻ ഓട്ടക്കാരനായതുകൊണ്ടല്ല പത്രോസിനെ തോൽപ്പിച്ചത്. ഓട്ടത്തിൻ്റെ ഇടയിൽ എവിടെയോ പത്രോസ് കഴിഞ്ഞ ദിവസത്തെ തള്ളിപ്പറച്ചിലൊന്ന് ആലോചിച്ചു.
അവൻ പിറകോട്ട് മുന്നോട്ട് വെക്കുന്ന കാലുകളുടെ വേഗത പിറകോട്ട് പോകുന്ന പോലെ തോന്നി. ആ പോക്കിൻ്റെ അകത്ത് അവന് ഓടുവാൻ വേണ്ടത്ര കഴിഞ്ഞില്ല. ഒരുപക്ഷെ പല ചിന്തകൾക്കകത്തും പല ഭാരങ്ങൾക്കകത്തും പല തീരുമാനങ്ങൾ നാം പലപ്പോഴും എടുക്കുന്നവരാണ്. ആ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഒരുപക്ഷെ നാം അറിയുന്നില്ല എവിടേക്കോ നമുക്കൊരു കൂനായിട്ട് മാറുന്നുണ്ട്, എവിടേക്കോ നമുക്കൊരു ഭാരമായി മാറുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ഈ ഭാരം എവിടെയും എവിടെ വെച്ചും ആർക്കും സംഭവിക്കാം, എവിടെയും എവിടെ വെച്ചും ആർക്കും ഏത് സമയത്തും ഉണ്ടാകാം. പറയുമായിരിക്കും, എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, എനിക്ക് ആരും ചിന്ത ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഒരു ഭാരമില്ല, ഞാൻ ഫ്രീ ആണെന്നൊക്കെ നമ്മൾ പുറമേ പറയും. പക്ഷെ ഇന്നർ മൈൻഡിനോടൊന്ന് വാസ്തവത്തിൽ ചോദിക്കാമോ, വിഷമം ഉണ്ടാക്കിയിട്ടില്ലേ, ഹേർട്ടായിട്ടില്ലേ, മുറിച്ചിട്ടില്ലേ? ഈ മുറിവ് നമുക്കൊരു കൂനായിട്ട് മാറരുത്. ഒരാത്മീയ സന്തതിക്ക് പിന്നോട്ട് വലിക്കുന്നത് ദുഷ്ടപിശാചൊന്നും വന്ന് വലിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നാം അറിഞ്ഞുകൊണ്ട് നമ്മുടെ മുഖത്തൊരു ഭാരം എടുത്ത് വെച്ചാൽ മതി. ഇന്ന് പകൽക്കാലം പൗലോസ് അപ്പോസ്തലൻ എബ്രായർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഭാരവും പാപവും ഒക്കെ വിട്ടിട്ട് ഓടുവാൻ. നമ്മളും അതുപോലെ പറഞ്ഞു, ആർ യു റെഡി ടു റൺ? കുറച്ച് ദിവസമേ ബാക്കിയുള്ളൂ ഓടാൻ. ഓടാനുള്ള കാലം അവസാനിക്കാറായി. നാം പ്രത്യാശ വെച്ചിരിക്കുന്ന നമ്മുടെ നാഥൻ വരുവാനുള്ളതിൻ്റെ ഇൻവിറ്റേഷൻ ലെറ്റർ പതുക്കെ അയച്ചു തുടങ്ങി. ഈ ഭൂമിയിൽ അതിൻ്റെ പ്രകടനങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അധികം നാൾ നമ്മളിങ്ങനെ ഓടത്തില്ല. യഹോവയെ കാത്തിരിക്കുന്നവർ ഓടുകയല്ല, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറക്കും. മേഘങ്ങളിൽ എടുക്കപ്പെടുവാൻ വേണ്ടിയിട്ട് ഒരു കാത്തിരിപ്പ് നാം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷമേറെയായി. രാജാധിരാജൻ വരുവാൻ അധികം സമയമില്ല. അപ്പോസ്തലനായ പൗലോസ് സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം എന്ന് പറഞ്ഞൊരു മുഖവര ഇട്ട് എഴുതുമ്പോൾ അതിന് തൊട്ട് മുമ്പിൽ ആ സാക്ഷികൾ ആരാന്ന് പറഞ്ഞട്ടാ എഴുതുന്നേ. വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടികയെ പറ്റി പറഞ്ഞതിന് ശേഷം പൗലോസ് അപ്പോസ്തലൻ പറയുകയാ, അങ്ങ് പെട്ടകമുണ്ടാക്കിയപ്പോൾ തൊട്ട് ഇങ്ങേയറ്റം വരെ ക്രിസ്തുവിന് വേണ്ടി ചെറിയ ചെറിയ പീഡനങ്ങൾ സഹിക്കുന്ന കൊച്ചു കുഞ്ഞിൻ്റെ കാര്യം ഇവരെ എടുത്തു പറഞ്ഞിട്ട് ഇവരെല്ലാം നമുക്ക് ചുറ്റും നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നന്നായിട്ട് ഓടുന്നുണ്ടോ എന്ന്, നമ്മുടെ ഓട്ടം നല്ലതാണോ എന്ന്. ഇന്ന് പകൽക്കാലം നമുക്കൊരു ഒരു കൂടി വരവും കൂടെ കർത്താവ് നമുക്ക് അനുവദിച്ചാൽ, ഒരു കൂടി വരവും കൂടെ നമുക്ക് തന്നാൽ, അവൻ്റെ കരുണ നിമിത്തം നമുക്ക് ലഭിച്ചാൽ, നാം ഇങ്ങനെ പറയണം, ഞങ്ങൾ ഓടും നേരോടെ. പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസനാശീർവാദം പറയും. കർത്താവ് വചനങ്ങളാണ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഒരു സന്തോഷവാർത്ത പറയട്ടെ, കഴിഞ്ഞ ലോക്ക്ഡൗണിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു കുടുംബത്തെയും കൂടെ ദൈവം തന്നു. രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് വന്ന കുടുംബമായിരിക്കും നിങ്ങൾ ചിന്തിച്ചത്, അങ്ങനല്ല. പാസ്റ്റർ നിഖിലും സിസ്റ്റർ ഏഞ്ചലും വിവാഹിതരായി. വളരെ ചുരുക്കം പേർക്ക് മാത്രമേ കൂടാൻ കഴിഞ്ഞുള്ള വിവാഹത്തിൽ, കാരണം ലോക്ക്ഡൗൺ ആയിരുന്നു നമുക്കറിയാമല്ലോ. പക്ഷേ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ചില ദിവസങ്ങളെടുത്ത് ആ വിവാഹം, എന്താ പറയുക, ഒരു 3 ദിവസം എടുത്ത് നടത്തിയ ഒരു പ്രതീതിയായിരുന്നു എനിക്ക്. സത്യത്തിൽ വൈകുന്നേരം ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, രാവിലെ പിന്നെ വൈകുന്നേരം. ഞാനങ്ങനെ പറയുന്നത് യഹൂദന്മാരുടെയൊക്കെ വിവാഹം ഇതുപോലെയാണ്, കുറേ ദിവസം എടുത്താണ് നടക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ടൊരു വിവാഹ ശുശ്രൂഷ. കർത്താവിൻ്റെ ദാസനെ അത് ചെയ്യുവാൻ കർത്താവ് ബലപ്പെടുത്തി. ചുരുക്കം ചില ദൈവസഭയിലെ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ദൈവസഭയുടെ അറിവിലേക്ക് അറിയിക്കുന്നു. ഒന്നിച്ചുകൂടി നമ്മൾ ഇപ്പോഴാണ്, അന്ന് നമ്മൾ അറിയിച്ചു, ഓൺലൈൻ വഴിയാണ് സഭയുടെ അകത്ത് നിന്ന് അറിയിക്കുന്നു. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ. സ്നാന ശുശ്രൂഷകൾക്കും കൂടെ ഉള്ള നിയോഗം ലഭിച്ചിട്ടുള്ള ദൈവമക്കൾ അതിന് മടിക്കരുത്. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥന ആശീർവാദത്തോടെ നമുക്ക് പിരിയാം. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദ ലോർഡ്. പ്രാർത്ഥനയ്ക്ക് മുൻപായിട്ട് ദേവദാസൻ പറഞ്ഞ വചനത്തിൻ്റെ കൺക്ലൂഷൻ പറഞ്ഞ് ആശീർവാദം പറയാൻ ആഗ്രഹിക്കുന്നു. 18 വർഷം കൂനിയായൊരു സ്ത്രീ, അവരെ നോക്കിക്കഴിഞ്ഞാൽ ആ കൂനിയായ സ്ത്രീയോട് നമുക്ക് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാം. കഴിഞ്ഞ 18 വർഷം നീ ഏതെങ്കിലും ആരാധന മുടക്കിയിട്ടുണ്ടോ? അവൾ പറയും, ഒറ്റ സിനഗോഗ് വർഷിപ്പ് ഞാൻ മുടക്കിയിട്ടില്ല. കാരണം അവർക്കറിയാം ഏതോ ഒരു സിനഗോഗിനകത്ത് എനിക്കൊരു വിടുതൽ നടക്കും. 18 എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ജീവിതത്തിൽ ജീവൻ കൊടുക്കുക എന്നാണ്, ജീവൻ കൊടുക്കുക. 18-ാമത്തെ വർഷം
അവൾ പതിവ് പോലെ തെറ്റിക്കാതെ സിനഗോഗിനകത്ത് വന്നു. പല സിനഗോഗിനകത്തും പലരും പ്രസംഗിച്ചിട്ടുണ്ട്. കൂനുണ്ടായിട്ടും അവക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടും അതൊന്നും വകവയ്ക്കാതെ ഒറ്റ സിനഗോഗ് പോലെ അവൾ മുടക്കിയിട്ടില്ല. പക്ഷെ അന്ന് വന്ന വർഷിപ്പിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അന്നത്തെ ശുശ്രൂഷ നസ്രത്തുകാരനായ യേശുവായിരുന്നു. പ്രൈസ് ദ ലോർഡ്. നസ്രത്തുകാരൻ വന്ന് അവിടെ അനവധി ആളുകളുണ്ടായിട്ടും ആരുടെയും ആ യേശുവിൻ്റെ കണ്ണിൽ പെട്ടില്ല. കൂനു പിടിച്ച് മറ്റുള്ളവരുടെ പരിഹാസമേറ്റ് മറ്റുള്ളവരുടെ നിന്ദയേറ്റ് ജീവിതത്തിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവളായിട്ട് ഒരു കോർണർ മാറിയിരുന്ന കൂനിയായ സ്ത്രീയെ എൻ്റെ യേശു കർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കാൻ പോകുന്നു. 18 ജീവൻ കൊടുക്കുന്നതാണെങ്കിൽ വചനം എങ്ങനെ പറയുന്നു? The word became flesh. വചനം ജഡമായി മാറി. സ്തോത്രം. വചനം ജഡമായി മാറി. സ്തോത്രം. ആ ശുശ്രൂഷയ്ക്കകത്ത് 18 കൂന് സ്വർഗം എടുത്തു കളഞ്ഞെങ്കിൽ, ദേവദാസന് ഓർപ്പിച്ചതുപോലെ നാം അറിയാതെ ആമിൻ പല കൂനുകളും നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. ആരാധന കൂനെന്ന് പറഞ്ഞ് ആരാധന മുടക്കുവാൻ നമുക്ക് അവകാശമില്ല. ആക്ഷേപിക്കപ്പെട്ടിട്ടും ആക്ഷേപങ്ങൾ കേട്ടിട്ടും ഒറ്റ ആരാധന അവൾ മുടക്കിയിട്ടില്ല. സകല ആരാധനയ്ക്ക് അവൾക്ക് വന്നു. അവൾക്കൊന്നറിയാമായിരുന്നു, എൻ്റെ മേൽ ഒരു വിടുതലുണ്ട്, എനിക്കൊരു വിടുതലുണ്ട്. അതവൾ പ്രാപിച്ചു. ആകയാൽ സാക്ഷികളും ഇത്ര വലിയ സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാം. നമ്മുടെ നമ്മുടെ കണ്ണുകളെ ഹാലലൂയ്യ ഹാലലൂയ്യ ഹാലലൂയ്യ. ഓ, വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, തന്ന നല്ല കൂട്ടായ്മയ്ക്കായിട്ട് ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ആരാധനയുടെ ആദ്യ ഉടന്തം പരിശുദ്ധാത്മാവിന് വലിയ സാന്നിധ്യമുണ്ടായിരുന്നു. ഇന്ന് കടന്നു വരാൻ കഴിയാതെ കർത്താവ് ഫേസ്ബുക്കിലൂടെയും സൂമിലൂടെയൊക്കെ കർത്താവ് ആരാധന ശ്രമിച്ച നിന്റെ ജനത്തെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒരുമിച്ച് അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവ്, നിന്റെ സന്നിധി ഞങ്ങളെ പൊതിയണം. ഞങ്ങൾ ഭവനത്തിലോട്ട് മടങ്ങിപ്പോകുന്നു. തിരുസാന്നിധ്യം ഞങ്ങളുടെ കൂടെ പൊരുമാറാകണമേ. വേദനാഴ്ചക്കാലം ജീവിപ്പാൻ ആവശ്യമായ എല്ലാ ക്രമങ്ങൾക്കും അവിടെ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പേരെ മാനിച്ചർപ്പിച്ച എല്ലാ കരങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ശുശ്രൂഷിച്ച ദൈവദാസന്മാരെ കർത്താവ് മീറ്റിംഗ് ലീഡ് ചെയ്ത കർത്താവ് ഞങ്ങളുടെ അഭിഷേകന്മാരെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഒരുമിച്ച് അവിടെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കഥാ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ അനുഗ്രഹത്തോടെ ഇപ്പോ അയ്യാറേ ഹോവായേ മനസാലിവുടായ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. സാലിവുടായ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച മേവഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടു കൂടിയും ഇന്ന് പകൽക്കാലം കേൾക്കപ്പെട്ട നിത്യമായ വചനത്തോടു കൂടിയും കടന്നു വന്ന ജനത്തിന്റെ മേലും ശുശ്രൂഷകളുടെ ഭീഷണന്മാരുടെ മേലും കർത്താവെ ഓൺലൈനിലും സൂമിലൊക്കെ ആയിരിക്കുന്ന ജനത്തിന്റെ മേലും ഇന്നും എന്നേക്കും എന്റെ പൊന്നു കർത്താവിന്റെ രണ്ടാം വരവരുണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. ഇന്ന് പകൽക്കാലം ജയം തന്ന ദൈവത്തിന് നമ്മുടെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആമീൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമീൻ ആമീൻ ആമീൻ. ഗോഡ് ബ്ലസ്.